ദൈവത്തിൻ്റെ മാധുര്യമേറിയ നാമം നല്ല പ്രഭാതവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ക്വയർ ടീം, ഈ മീഡിയ പ്ലാറ്റ്ഫോമിൽ, സൂമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം വിവിധ തലങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ, ക്യാമ്പസിനകത്ത് ഉപവിഷ്ടരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു പകലിൽ കൂടി ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ പകലിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു പകലിൽ കൂടി വചനവുമായി ഈ ഏപ്രിൽ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ നിങ്ങളുടെ നടുവിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം കാണിച്ച ദയക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്തരണത്തിൽ ഈ വർഷം ഇവിടെ നടക്കുന്ന 21 ഡേയ്സിൻ്റെ ഫാസ്റ്റിങ്ങിൽ ചില ദിവസങ്ങളിൽ വചനം പ്രസംഗിപ്പാൻ ബഹുമാനപൂർവ്വം എന്നെ ക്ഷണിച്ച, ഇതിന് പിൻപിലായിരിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളോടും പ്രത്യേകിച്ച് ക്രിസ്താസാറിനോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പകലിൽ കർത്തൃവേലയിൽ ഏറ്റവും ഉന്നതലത്തിൽ നിൽക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളുമായി പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, സ്വന്തം വീട്ടിലേക്ക് വരുന്നതിന് സാക്ഷ്യപത്രം ആവശ്യമില്ല, എന്നെ ഡിസ്ട്രിക്റ്റ് അടക്കാനുള്ള പാസും ആവശ്യമില്ല, ഏത് സമയത്ത് വരുവാനും വചനം കേൾപ്പാനും കൂട്ടായ്മ അനുഭവിക്കാനും കൃപയാൽ ദൈവം ബലപ്പെടുത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ലവ് ആർമി ക്രൂസൈഡിലുള്ളത്. ഞാൻ ഏത് പട്ടണത്തിൽ എവിടെ ചെന്നാലും ഓർക്കാറുണ്ട്, ഒരു വ്യക്തിയെങ്കിലും ഇവിടുന്ന് മിഷണറി ട്രെയിനിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒരു കുഞ്ഞുങ്ങളെങ്കിലും കാണാത്ത യോഗം ഒറ്റ സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഈ കോവിഡിൻ്റെ കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബാലരാമപുരത്തും അരുമാനൂരും വെണ്ണിയൂരും എല്ലാം പ്രസംഗിക്കുമ്പോൾ ലവ് ആർമി ക്രൂസൈഡിൽ പങ്കെടുക്കുന്ന അനേക കുഞ്ഞുങ്ങളെ ഈ കോവിഡ് കാലത്തും കാണുവാനിടയായി. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോടും ദൈവകുഞ്ഞുങ്ങളോടും ആദരണീയരായ ഞങ്ങളുടെ കുടുംബ മിത്രവും അപ്പോൾ തന്നെ ബഹുമാന പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന വിൽസൺ ബ്രദർ, ക്രിസ്താസ് ബ്രദർ, പ്രിയ ജോസ് സാറേ, അതുപോലെ തന്നെ പാട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കർത്തൃവേലയിൽ. ബഹുമാനപ്പെട്ട ജോസഫ്, ജോയ് ബ്രദറെ, അനീഷ്, പ്രത്യേകിച്ച് മിക്ക ഞായറാഴ്ചകളിലും പല സ്ഥലങ്ങളിലും ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോഴെല്ലാം ഓൺലൈനിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ വളരെ നല്ല ആരാധനയും വചനവും ഞാൻ കേൾക്കാറുണ്ട്. വിൽസൺ ബ്രദറിൻ്റെ മോൻ, മറ്റേ നമ്മുടെ എബി, ഇവരെല്ലാം ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ്, ഞങ്ങളെല്ലാം നിന്ന പ്ലാറ്റ്ഫോമിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നീതിയുടെയും ദൈവീക വചനം ഉയർത്തുവാൻ ഭാഗ്യം തന്നതോർത്ത് ദൈവത്തെ ഞാൻ വാഴ്ത്താറുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന പ്രിയ മാതാവ്, പ്രിയമ്മച്ചി, ഇവരെല്ലാം ഞാൻ ഓർക്കുന്നു. ഏറെ വർഷങ്ങളായി കർത്താവിൻ്റെ വചനവുമായി അവരുടേതായ ഭവനങ്ങളിലും അതുപോലെ തന്നെ കൂട്ടായ്മകളിലും പങ്കെടുക്കുവാൻ കൃപയാൽ ദൈവം ഭാഗ്യം ചെയ്തു. ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്രിസ്താസ് ബ്രദർ ഒരു ദിവസം അല്ലെ രണ്ടു ദിവസം എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊരു ഡേറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ വാക്കാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇന്നത്തെ കോവിഡ് പ്രതിസന്ധി വളരെ ശക്തമാ, ഒരുപക്ഷെ പ്രാർത്ഥന മുൻപോട്ട് പോകട്ടെ, ഏതെങ്കിലും ഒരു ദൈവദാസന്മാർക്ക് വരാൻ ഒരസൗകര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോ, സമയം പ്രശ്നമല്ല, ഏത് സമയത്തും വചനത്തിന് മാറ്റമില്ല, പ്രസംഗിപ്പാൻ അവസരമൊരുക്കും. അത് ഇന്നല്ല, ഇനി ഒരു ദിവസമൊന്നല്ല, കർത്താവ് അനുവദിച്ചാൽ ഇന്നത്തെ കാര്യം ഒരു ഡിസ്ട്രിക്ട് വിട്ട് യാത്ര ചെയ്യുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ നടുവിലും നമ്മുടെ യോഗ പരമ്പരകൾ നടക്കണം. അതുകൊണ്ട് മാന്യമായി ഈ യോഗങ്ങൾക്ക് ഏത് സമയം അനുവദിച്ചാലും നമ്മുടെ പരമപ്രധാനമായ ദൗത്യം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമാസകലം അല്ലെങ്കിൽ ദൈവജനത്തോട് പ്രതിപാദിപ്പാനുള്ളതാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയ എന്നോട് ഇന്ന് പകലാണ് പറഞ്ഞിരുന്നത്, എങ്കിലും ചില സാങ്കേതികമായ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നങ്ങളുമില്ല, നമ്മുടെ യോഗ പരമ്പരകൾ നടക്കട്ടെ, ജനം വചനം പഠിക്കട്ടെ, ക്രിസ്തുവിൻ്റെ നിർമ്മലമായ വചനത്തിന് വേണ്ടി ഒരു കൂട്ടം ലവ് ആർമി ക്രൂസൈഡിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ഇവിടുത്തെ എല്ലാ വിവരങ്ങളും ഘട്ടഘട്ടമായി ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നത് വാത്സല്യ ജോസഫ് ബ്രദറിനോട് സ്തോത്രം. എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ഷേർലിയെയും ജോസഫിനെയൊക്കെ വളരെ ആത്മാർത്ഥതയോടെ കാണുകയും വടക്കേ ഇന്ത്യയിലെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കൃത്യമായി അറിയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രഭാതത്തിലും കുടുംബ പ്രാർത്ഥനയായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലവ് ആർമി ക്രൂസൈഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് കൈ ഉയർത്തി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം.
ഒന്നും പുകഴുവാനില്ല. കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ഇന്ന് പകലിൽ ഒന്നാം ഭാഗമായി പ്രസൻറ്റ് കൊറോണയും അതിനുശേഷം ഫ്യൂച്ചർ കൊറോണയും അതിനുശേഷം വരാൻ പോകുന്ന 5G അതിവേഗ ഇൻ്റർനെറ്റും കയ്യിലേക്ക് വരുന്ന മൈക്രോ പാച്ചും അതിനുശേഷം സംഭവിക്കാൻ പോകുന്ന അന്ത്യകാലത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അല്പം സയൻസും ബൈബിളും ചേർത്തായിരിക്കും പ്രസംഗിക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഇനിയും വരുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെല്ലാം മറ്റ് ഭാഗങ്ങൾ പ്രസംഗിക്കും. അതിനോടനുബന്ധിച്ച് വേഗത്തിൽ സംഭവിക്കുന്നത് കർത്താവിൻ്റെ വരവ്. അതിനോടനുബന്ധിച്ചായിരിക്കും ഈ പ്രഭാതത്തിലും സന്ധ്യയെങ്കിലും അടുത്ത ഏതൊക്കെ സെഷൻ വരുന്നോ തുടർമാനമായി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രതിപാദിക്കുന്നത്. ഇന്ന് മത്തായിയിൽ തൊടും, ലൂക്കോസിലൊക്കെ കടക്കും, സെക്കരിയാവ്, സെഫന്യാവ്, യഗസ്കേലുമെല്ലാം ഒരുമിച്ച് മുഴുവൻ പ്രവചനങ്ങൾ കൂടി നാം ചിന്തിക്കും. ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. സൂമിലെ പ്രസംഗം പലരും കാണുന്നുണ്ട്. ഒരിക്കൽ കൂടി, ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു കുഞ്ഞുങ്ങൾക്കോ ഒന്നും എതിരല്ല. വരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി വിശുദ്ധ തിരുവെടുത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ 21 days ഫാസ്റ്റിങ്ങിനകത്ത് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത്, കഴിഞ്ഞ മാർച്ച് മുതൽ നമുക്ക് ഏവർക്കും അറിയാം ഒത്തിരി യോഗങ്ങളൊക്കെ ഇങ്ങനെ പോകാനിടെ ആ സമയത്ത് ഞാൻ ഒരുപാട് മെസ്സേജുകൾ റഫായിട്ട് ഞാൻ ബുക്കിനകത്ത് ബൈബിൾ വായിച്ച് കാലത്തിന് അടിസ്ഥാനപ്പെടുത്തി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ആസ്പദമായി യോഹന്നാന്റെ സുവിശേഷം കഴിഞ്ഞ കോവിഡ് കാലത്ത് ശക്തമായി ഞാൻ എഴുതിയത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഓരോ അധ്യായം എടുത്ത് യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ പറ്റിയും ഓരോ ഉപമകളെ പറ്റിയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സീസൺ വന്നാൽ സുവിശേഷത്തിന്റെ ഏടുകളിലേക്ക് മടങ്ങി വരാം. ആ സമയത്ത് ദൈവസന്ധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമേ നോട്ടുകളും ബാക്കിയെല്ലാം എഴുതുന്നത്. അപ്പോൾ ദൈവാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞു, പ്രസംഗിച്ച ഭാഗങ്ങൾ തന്നെ കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള എൻ ടൈംസ് പ്രസംഗിക്കുക എന്നുള്ള ആത്മാവിൻ്റെ ശബ്ദം കേട്ടത് കൊണ്ട് വീണ്ടും ഈ ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് അഫക്ട് ചെയ്തിരിക്കുന്ന പ്രസന്റ് കൊറോണ, ഇതിൻ്റെ ഉത്ഭവം, ഈ കൊറോണ എവിടെ എത്തും, തുടർന്ന് വരുന്ന മെസ്സേജുകളിൽ ആഫ്റ്റർ കൊറോണ, അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന പെസ്ക്ലീൻസ് അഥവാ പകർച്ചവ്യാധികളെ ഡിറ്റക്ട് ചെയ്യാൻ 5G സപ്പോർട്ടോടെ കയ്യിലേക്ക് ഒരു മൈക്രോ പാച്ച് വിത്ത് ബാൻഡേഡ് അഥവാ RNM റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. എബിക്കൊക്കെ ഇത് നല്ലതുപോലെ അറിയാം. ബിടെക് കഴിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം അത് പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. അതിനുശേഷം വരാൻ പോകുന്ന തുർക്കിയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന യുദ്ധത്തിൻ്റെ ചില ധ്വനികളും വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി തുടർ ദിവസങ്ങൾ ചിന്തിക്കും. ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ബഹുമാനപ്പെട്ട വിൽസൺ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരിധിയിൽ കഴിഞ്ഞ ഇവിടെ ആളുകളുണ്ട്. എല്ലാം നമ്മൾ ഒരു രാജ്യത്ത് വസിക്കുമ്പോൾ ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അതനുസരിച്ച് മുൻപോട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ 21 days അവസാനിക്കുന്നത് വരെ ഒരു ദോഷവും വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ കണ്ണുനീര് കാണുന്ന ദൈവം ഈ 21 daysലും നമുക്ക് ദൈവസന്നിധിയിൽ ദൈവിക പാദപീഠത്തിൽ ഇരിപ്പാൻ കൃപ ചെയ്യും. പ്രാർത്ഥനയോടെ സംഭവങ്ങളിലേക്ക് കടക്കാം. നാം പാർക്കുന്ന ഭൂമി 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഏകദേശം 800 crore ജനങ്ങളിലേക്ക് ലോകം കടക്കുന്നു. 6000 crore ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ മനുഷ്യർ. നാളെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. നമുക്ക് ഏവർക്കും അറിയാം ഒരു ഗ്രാം അൺസീൻഡ് വൈറസ് അമേരിക്കയിലെ ഈസ്റ്റേൺ പ്രൊവിൻസ് ഓഹിയോ കടൽ തീരം, അവിടെ മുതൽ കന്യാകുമാരിയിലെ കടൽ തീരം വരെ ഈ 1 gram അൺസീൻഡ് വൈറസ് ലോകത്തെ മുഴുവൻ പിടിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 5 വയസ്സുള്ള നമ്മുടെ വീട്ടിലെ UKG പഠിക്കുന്ന ഒരു കുഞ്ഞു മുതൽ 80 വയസ്സുള്ള അപ്പച്ചൻ വരെ 12 വാക്കുകൾ കേൾക്കാത്ത ഒരു കർണപുടവും ലോകത്തിലില്ല. ഏതൊക്കെയാ വാക്കുകൾ? ശ്രദ്ധയോടെ ഇരിക്കാം. 1 മാസ്ക്, 2 സാനിറ്റൈസർ, 3 ഹാൻഡ് വാഷ്, 4 കീപ്പ് ഡിസ്റ്റൻസ്, 5 ലോക്ക്ഡൗൺ, 6 ക്വാറന്റൈൻ, 7 ഹോട്ട്സ്പോട്ട്, 8 കണ്ടെയ്ൻമെന്റ് സോൺ, 9 ട്രൂനാറ്റ്, 10 PPE കിറ്റ്, 11 ആന്റിജൻ, 12 ഇപ്പോൾ നടക്കുന്ന RT-PCR. ഇത് കേൾക്കാത്ത ഡോക്ടറുമില്ല, ഇത് കേൾക്കാത്ത നേഴ്സുമില്ല, ഇത് കേൾക്കാത്ത ബാങ്ക് മാനേജരുമില്ല. 5 വയസ്സെടുത്ത് മൊബൈലിൽ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന കുഞ്ഞും 85 വയസ്സ് TVക്കകത്ത് വീട്ടിലെ സഹായം കൂടുന്ന അപ്പച്ചനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പേരാ ഒരു മലയാളം പറഞ്ഞാൽ അന്ത്യകാലം. ഒരിക്കൽ കൂടി, കോവിഡിനോടനുബന്ധിച്ച് 12 സംഭവങ്ങൾ നടക്കുന്നു. ഈ വാക്യങ്ങൾ ഞാൻ വായിക്കത്തില്ല. ഇന്ന്
ഒൻപത് വാക്യങ്ങൾ മുഴുവൻ പ്രവചനത്തിൽ കൂടി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് ബ്രദർ വായിച്ചു തരും, ഇത് വായിക്കത്തില്ല. എൻഡ് ഓഫ് ദ കോവിഡ് 12 ഇൻസിഡൻസ് ദ റണ്ണിംഗ് കോവിഡ് 19 പാൻഡമിക് സിറ്റുവേഷൻ ഓൺ ഗോയിങ് വേൾഡ് യു വിൽ വാച്ചിങ് യുവർ ബൈബിൾ. നിങ്ങളുടെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ 12 പ്രവചനങ്ങൾ കോവിഡ് കാലത്ത് നിറവേറുന്നു. എല്ലാവരും, എനിക്ക് നല്ലതുപോലെ ശ്വാസം മുട്ടുണ്ട്, വലത്തേ കണ്ണിന് കാഴ്ചയും കുറവുണ്ട്, കാലിന് വേദനയുണ്ട്. അതുകൊണ്ട് അത്രയും സ്പീഡിൽ പോകാൻ പറ്റിയില്ലെങ്കിലും പലരും വിചാരിക്കും ഇപ്പം ദൈവദാസന്റെ ഉണർവൊക്കെ അങ്ങ് പോയെന്ന് വിചാരിക്കും. ശാരീരിക ക്ലേശം കൊണ്ടാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കാര്യസമാധാനത്തിൽ, ഒന്ന്, കോവിഡിന്റെ അന്ത്യത്തിങ്കൽ യഹൂദൻ മടങ്ങി വരും. ശ്രദ്ധയോടെ ഇരിക്കണം, ഇതൊരു പ്രവചനം. ഈ കഴിഞ്ഞ മാർച്ച് മുതൽ ഇന്ത്യയിൽ ലോക്ക്ഡൌണും ക്വാറന്റൈനും പോകുമ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അരുണാചൽ പ്രദേശ്, മിസോറാം ഈ പട്ടണങ്ങളിൽ മനസേ ഗോത്രക്കാരായിരുന്നു, യഹൂദന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു ഗോത്രമാ മനസേ. അതിലെ 248 പേർ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോയി. എയർ ഇസ്രയേലിന്റെ വിമാനത്തിൽ 248 പേർ കോവിഡ് ഇവിടെ നടക്കുമ്പോൾ. അപ്പോൾ തന്നെ ഈ ഫെബ്രുവരിയിൽ അമേരിക്കയിലെ ഇമിഗ്രേഷൻ വകുപ്പ്, കുടിയേറ്റ വകുപ്പ് ഒരു റിപ്പോർട്ട് കൊടുത്തു, 80,000 യഹൂദന്മാർ ഈ കോവിഡ് ആരംഭിച്ചതിന് ശേഷം അവരുടെ കാൽ കുത്തിയ സ്ഥലമായ അമേരിക്കയിൽ നിന്ന് മടങ്ങി ഇസ്രയേലിലേക്ക് പോയി. ഇനി ഞങ്ങൾ അമേരിക്കയിലേക്കില്ല. നമ്പർ 3, ഇന്ന് പകൽ നാം LAC ഹോളിനകത്തിരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നു. എത്യോപ്യയിൽ നിന്ന് 300 പരം യഹൂദ കുടുംബങ്ങൾ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കോവിഡ് കാലത്ത് മടങ്ങി. അതിനാധാരമായി എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ ഇവിടെയുണ്ട്. ഇസ്രയേലിന്റെ യോബേൽ സംവത്സരം അഥവാ അന്ത്യനാളുകളിലേക്ക് യഹൂദൻ ചെല്ലുന്നു. എസക്കേൽ 36:24 കോവിഡ് കാലത്തെ ഒന്നാമത്തെ പ്രവചനം. എസക്കേൽ 36:24, നിങ്ങൾ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന്, നിങ്ങൾ ചിതറിപ്പോയ പട്ടണങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വൻകരകളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് മടങ്ങി വരും. അർത്ഥം, കോവിഡിന്റെ എൻഡിൽ വാഗ്ദത്ത സന്തതിയായ യഹൂദൻ കനാനിലേക്ക് മടങ്ങുന്നു. പ്രൊഫസി എസക്കേൽ 36:24. രണ്ടാമത്തെ സംഭവം, കോവിഡ് കാലത്ത് കോവിഡ് ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് 24 നാലാമത്തെ തവണയും ഇസ്രയേലിൽ ഇലക്ഷൻ നടന്നു. കണ്ടോണെ, നാലാമത്തെ തവണ ഇസ്രയേലിൽ ഇലക്ഷൻ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ സാർ ഭരിക്കുന്നു, മുൻ ഉമ്മൻ ചാണ്ടി. അങ്ങനെയെങ്കിൽ UDF LDF പോലെ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടികളാണ്. അതിലൊരുവന്റെ പേരാ ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ന് പകൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് അവസാനിക്കുമ്പോൾ ബൈബിളും പ്രവചനവും നിങ്ങൾക്ക് മനസ്സിലാകും. 1, ബെഞ്ചമിൻ നെതന്യാഹു. 2, ഗാൻസ്, അവിടുത്തെ പ്രതിരോധ മന്ത്രി. നാടൻ ഭാഷയിൽ UDFഉം LDFഉം. ഒരു സ്ഥിര ഭരണം കിട്ടാൻ വേണ്ടി മാർച്ച് 24 ഇസ്രയേലിൽ ഇലക്ഷൻ നടന്നു. ഫലം അവർ പുറത്തുവിട്ടിട്ടില്ല. ഈ നെതന്യാഹുവിന് 30% സീറ്റ് മാത്രം കിട്ടിയിട്ടുണ്ട്. ഒറ്റ കക്ഷിക്കും ഇസ്രയേലിൽ ഭൂരിപക്ഷമില്ല. അതിന്റെ പിൻപിൽ ഇന്നത്തെ ഇസ്രയേലിന്റെ ഭരണം ഒരസ്ഥിര ഭരണം. ഒരു കക്ഷിക്കും ഭൂരിപക്ഷം കിട്ടാതെ ഇന്നും ഒരു ഭരണത്തിലേക്ക് കടന്നു വരാൻ പറ്റാതെ ഇരിക്കുന്നു. കോവിഡ് കാലത്തും രണ്ട് കക്ഷികൾ സംക്ഷിപ്തമായി ഇസ്രയേലിനെ ഭരിക്കുന്നെങ്കിൽ ഈ കോവിഡിന്റെ അന്ത്യത്തെങ്കിൽ യഹൂദന്റെ സമാധാനത്തിന് വേണ്ടിയും അവന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടിയും ഒരുവൻ കർത്തന് പിൻപിൽ എഴുന്നേൽക്കുന്നത് കൊണ്ടാ ഇസ്രയേലിൽ അസ്ഥിര ഭരണം. ബൈബിൾ വെളിപ്പാട് 6:1-2 വാക്യങ്ങൾ സഭയുടെ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിലാണ് ഈ ഇസ്രയേലിന്റെ ഭരണം. അങ്ങനെയെങ്കിൽ വെളിപ്പാട് 6:1-2, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര, യഹൂദന്റെ സമാധാനത്തിന് വേണ്ടി അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു, തീർന്നില്ല, ജയിക്കുന്നവനായി അവൻ പുറപ്പെട്ടു. ഒരു കിരീടവും അവന് ലഭിച്ചെങ്കിൽ ഇന്നത്തെ നെതന്യാഹു ഗാൻസും സംക്ഷിപ്തമായി ഭരിക്കുമ്പോൾ ഇസ്രയേലിന്റെ ഇന്നത്തെ പ്രസിഡന്റിന്റെ പേരാ റൂവൽ റിവ്ലിൻ, ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുവാൻ അദ്ദേഹം ഈ കക്ഷികളോട് പറയുമ്പോൾ, അസ്ഥിരമായ ഒരു ഗവൺമെന്റ് ചലിക്കുമ്പോൾ ഇന്ന് പകൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇസ്രയേലിന്റെ അസ്ഥിര ഭരണം കാണിക്കുന്നത് പിൻപിൽ എതിർ ക്രിസ്തുവെന്ന ഏകലോക ഭരണത്തിനും ജെറുസലേം ജാതികൾക്ക് വേണ്ടി ചവിട്ടുവാനും
പിന്നത്തതിൽ അവന്റെ ആലയം പണിയുവാനും വെളുത്ത കുതിരയാകുന്ന സമാധാനത്തിന്റെ പുറമോടിയുമായി ഒരുവൻ എഴുന്നേറ്റ് വരാൻ പോകുന്നു. കോവിഡിന്റെ പിൻപിൽ മൂന്നാമത്തെ സംഭവം, കോവിഡിനോടനുബന്ധിച്ച് ലോക രാഷ്ട്രങ്ങൾ രണ്ട് ചേരിയിൽ. ഈ ഭാഗങ്ങളൊന്നും പിന്നത്തെ അവസരത്തിൽ പറയത്തില്ല, അതുകൊണ്ട് അക്കമിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. ലോക രാഷ്ട്രങ്ങൾ രണ്ട് ചേരിയിൽ. ഒന്നേ, അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ട്രംപിന്റെ കസേര പോയത് അഴിമതിയല്ല, ശവപ്പെട്ടി കുംഭകോണമല്ല, ഒന്നുമല്ല. ഈ കോവിഡ് വൈറസിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാ ട്രംപിന്റെ ഭരണകൂടം വീണു പോയത്. അങ്ങനെയെങ്കിൽ ട്രംപും ഇന്നത്തെ ബൈഡനും അമേരിക്കക്കെതിരെ. രണ്ടേ, കാനഡയുടെ പ്രധാനമന്ത്രി പേര് ജസ്റ്റിൻ ട്രൂഡോ, അദ്ദേഹത്തിന് മാരക വൈറസ് ആഞ്ഞടിച്ചു. 14 പരം ദിവസം ICU അദ്ദേഹം കിടന്നു. അദ്ദേഹം ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചൈനയ്ക്കെതിരെ ഞാൻ പ്രതികരിക്കും. നമ്പർ 3, ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയ ബോറിസ് ജോൺസൺ, ട്രംപ് ലോക രാജ്യങ്ങളിലെ മത നേതാക്കന്മാരോട് കരഞ്ഞു പറഞ്ഞു അദ്ദേഹം കൈവിട്ടു പോകും. ഏവരും പ്രാർത്ഥിച്ചത് കൊണ്ട് മൂക്കിനകത്ത് ശ്വാസം കൊടുത്ത വെന്റിലേറ്ററും ജനത്തിന്റെ പ്രാർത്ഥനയും കൊണ്ട് ഇന്ന് ബോറിസ് ജോൺസൺ കോവിഡിൽ നിന്ന് അതിജീവിച്ചത്. ചൈനയ്ക്കെതിരെ 4. ഫ്രാൻസിന്റെ ഇന്നത്തെ പ്രസിഡന്റിന്റെ പേര് ഇമ്മാനുവൽ മാക്രോൺ. ഇന്നത്തെ ഫ്രാൻസിന്റെ തകർച്ചയും അപ്പോൾ തന്നെ ഫ്രാൻസിലെ അക്രമങ്ങൾക്ക് പിൻപിലും കലുഷിതമായ അന്തരീക്ഷത്തിന്റെ നടപ്പും ഈ കോവിഡെങ്കിൽ ചൈനയെ അറ്റാക്ക് ചെയ്യാൻ ഫ്രാൻസ് ശ്രമിക്കുന്നു. 5. ജപ്പാൻ, അവരുടെ സകല ടെക്നോളജി കോവിഡ് കാലത്ത് പോയി, ഇൻഫർമേഷൻ, ബയോ, നാനോ. അങ്ങനെയെങ്കിൽ അവരും ചൈനയ്ക്കെതിരെ നീങ്ങുന്നു. 6. ഓസ്ട്രേലിയ, ഞാൻ ലോക രാജ്യങ്ങളിൽ ഈ കോവിഡ് വ്യാപനത്തെ പറ്റി പഠിക്കുമ്പോൾ മിക്ക രാജ്യങ്ങളും പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കോവിഡ് ആഞ്ഞടിച്ചപ്പോൾ മുട്ടുമടക്കി സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, എന്റെ രാജ്യത്തെയും ഈ രാജ്യത്തെ മക്കളെയും നിന്റെ കരങ്ങളിൽ ഞാൻ തരുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളടക്കം യൂറോപ്പും അമേരിക്കയും അടക്കം ആയിരക്കണക്കിന് കോവിഡ് മരണം ആഞ്ഞടിച്ചപ്പോൾ സിഡ്നിയിലും മെൽബണിലും അൽബേനിയയിലും ബ്രിസ്ബെയിനിലും ഇന്ന് മരണനിരക്ക് ഹോട്ട്സ്പോട്ടും കുറഞ്ഞതിന്റെ പിൻപിൽ ഭക്തനായ ഒരു മനുഷ്യൻ മുട്ടുമടക്കി തന്റെ രാജ്യത്തെയും ജനങ്ങളെ കർത്താവിന്റെ കയ്യിൽ കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വർഗം മറുപടി കൊടുത്തതുപോലെ ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയുടെ കണ്ണുനീരിന്റെ നടുവിൽ ഇന്ന് ഒരു കണ്ടെയ്ൻമെന്റ് ആക്കാതെ ഓസ്ട്രേലിയ പരിപാലിക്കുന്നതിന്റെ പിൻപ് ദൈവമക്കളുടെ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന തീർന്നില്ല. അദ്ദേഹവും ചൈനയ്ക്കെതിരെ. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനം 73rd റിപ്പബ്ലിക്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിന്റെ തൊട്ടടുത്തൊരു പുള്ളിയിരുന്നു. അദ്ദേഹത്തെ ആരും അധികം വാച്ച് ചെയ്യാറില്ല, അധികം ടെലിവിഷനിൽ വരത്തില്ല, അധികം മീഡിയയിൽ വരത്തില്ല, ഇലക്ഷൻ പ്രചരണത്തിൽ വരത്തില്ല. അദ്ദേഹത്തിന്റെ പേര് രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. അന്ന് BBC അടക്കം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്, ചെങ്കോട്ടയിൽ റിപ്പബ്ലിക് പരേഡ് നടക്കുമ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചൈന ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ലോക രാജ്യങ്ങൾ രണ്ട് ചേരിയിൽ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ജപ്പാൻ, ഫ്രാൻസ്, ഇന്ത്യ. അപ്പുറത്തേക്ക് നോക്കിയാൽ അടുത്ത 6 രാജ്യങ്ങൾ മിണ്ടാതിരിക്കുന്നു. 1, ചൈനയോട് ചേർന്ന് നിൽക്കുന്ന റഷ്യ. ഈ കോവിഡ് ഇത്ര പ്രതിസന്ധി വന്നിട്ടും അവൻ മിണ്ടുന്നില്ല. 1 ചൈന, 2 റഷ്യ, 3 ഇറാൻ, അനവധി പേർ മരിച്ചിട്ട് പോലും കോവിഡിനെതിരെ മിണ്ടുന്നില്ല. 4 സിറിയ, 5 തുർക്കി, 6 ലബനോൺ. ലോകം രണ്ട് ചേരിയിലേക്ക് മിണ്ടാതെ നീങ്ങുന്നെങ്കിൽ ഇന്ന് പകൽ 7th ഉപവാസ ദിവസത്തിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ ലക്ഷദ്വീപ്, അങ്ങനെ സ്ഥലം കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ലക്ഷദ്വീപിന്റെ കടലിടുക്കിൽ അമേരിക്കയുടെ 7th കപ്പൽ വ്യൂഹം, 7th കപ്പൽ പട നിലയുറച്ചിട്ടുണ്ട്. ആ നിലയുറപ്പിച്ച കപ്പൽ പട താൽക്കാലികമായി അവിടെ കിടക്കുകയാണ്. അതിനെതിരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോട് പല പത്രപ്രവർത്തകരും ചോദിച്ചിട്ട് അദ്ദേഹം മൗനം പാലിച്ചു. അമിത്ഷായോട് പലതിനും മൗനം ചോദിച്ചിട്ട് മൗനം പാലിച്ചു. പിന്നത്തതിൽ ചൈനയ്ക്ക് നേരെ ഒരാക്രമണം നടത്തുവാൻ ചാലുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ബൈബിൾ എൻഡ് ഓഫ് ദ കോവിഡ്, Matthew 24:7. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ ഈ കോവിഡ് കാലത്ത്. ലക്ഷദ്വീപിൽ അമേരിക്കയുടെ 7th കപ്പൽപ്പട ഇന്ന് കടലിനകത്ത് വിന്യസിച്ചിരിക്കുന്നു. അന്ത്യകാലം. നമ്പർ 3. നമ്പർ 4, സാമ്പത്തിക മണ്ഡലം തകരാൻ പോകുന്നു. എന്താ സാമ്പത്തിക മണ്ഡലം? ശ്രദ്ധയോടെ നിങ്ങൾ ഈ അന്ത്യകാല പ്രഭാഷണം കേൾക്കണം, സമയച്ചിരി കൂട്ടിയെടുത്താലും. മക്കളെ,
ഇന്നത്തെ കോവിഡ് വാക്സിൻ ഈ 450 600 ഒക്കെ പറയുന്ന ഇതിനകത്തൊന്നും വിലക്കാത്ത യാതൊരു കാര്യമില്ല. അടുത്ത ദിവസം ഈ വാക്സിനെ പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ഭാരത് ബയോടെക്കിന് കൊടുത്ത 4500 കോടി രൂപയാണ് ഈ പൈസ എവിടുന്നാ കൊടുത്തത്? ഇന്ത്യ ഗവൺമെന്റ് കരുതൽ ധനമായി വെച്ചിരുന്ന റിസർവ് പൈസയിൽ നിന്ന് 4005 crores കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫർ ചെയ്തു ഭാരത് ബയോടെക്കിന് വാക്സിൻ ഉണ്ടാക്കാൻ. ലോക രാജ്യങ്ങളിൽ മുഴുവൻ കോവിഡ് വാക്സിൻ ഫ്രീ. അങ്ങനെയെങ്കിൽ ഈ വാക്സിന് പണം നമ്മുടെ പോക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഓരോ രാജ്യത്തിനും കരുതൽ റിസർവ് ഉണ്ട് ഇത്ര കാലത്തേക്ക് നടത്തുവാൻ. ആ റിസർവിലെ പണം കോവിഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വാക്സിന് വേണ്ടി ഒന്നും രണ്ടും അല്ല 800 കോടി പേരിലേക്കായി വാക്സിൻ എത്തേണ്ടത്. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് രൂപ ഒരു സ്വാഭാവികമായി മെഡിസിന് വേണ്ടി ചെലവാക്കുമ്പോൾ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത തകരും. ഇന്നവിടം വരെ എത്തി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി, വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ അദാനി, അത് കഴിഞ്ഞിട്ട് പിന്നെ ജയന്തി ജനത ന്യൂഡൽഹി കന്യാകുമാരി അതുവരെ വിറ്റ് കാശ് മേടിക്കാൻ പോന്നു തീർന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവന്റെ സുരക്ഷിതമായിട്ടിരിക്കുന്ന LIC പോലും അവർ വിറ്റ് കഴിഞ്ഞു. അന്ത്യകാലം, സാമ്പത്തിക മാന്ദ്യം, കോവിഡിനകത്ത് അർത്ഥം. ഭാരത് ബയോടെക്കിന് കോടികൾ, സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് കോടികൾ, കരുതൽ ധനം തകരുന്നു. ഗവൺമെന്റിന്റെ പൈസ മുഴുവൻ ഈ കോവിഡിന്റെ പിൻപിൽ സാമ്പത്തികമായിട്ട് മാന്ദ്യം നടക്കുന്നു. കടകൾ കാലിയാക്കുന്നു. ഏറ്റവും പണമുള്ള നിങ്ങൾക്ക് ഏവർക്കും അറിയാം മുത്തൂറ്റ് ഗ്രൂപ്പ് 50,000 കോടിയുടെ വരുമാനം വ്യാപ്തിയുള്ള അദ്ദേഹത്തിന്റെ ഓണർ അഥവാ മാനേജിംഗ് ഡയറക്ടർ എങ്ങനെ മരിച്ചെന്നറിയത്തില്ല. കോവിഡിന്റെ അന്ത്യകാലത്തിൽ സാമ്പത്തിക മണ്ഡലം 80% ഗൾഫിലെ മുഴുവൻ ബിസിനസ്സും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു, തകരുന്നു. പിൻപിൽ ഒരുവൻ എഴുന്നേൽക്കുവാനും കാലമായി. ബൈബിളിനകത്തുണ്ടോ സാമ്പത്തികം തകരും, ഈ കടകളെല്ലാം കാലിയാക്കും, വല്ലാത്തൊരു പ്രതിസന്ധി. യാക്കോബ് 5:1 അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ നിക്ഷേപങ്ങൾ ദ്രവിച്ചും പൊന്നും വെള്ളിയും കറുത്തും വസ്ത്രം പുഴുവരിച്ചു പോകുന്ന ഒരു കാലം. കട കാലിയാക്കുന്നു, എയറിന്റെ വിൽക്കുന്നു, ബയോടെക്കിന് കോടികൾ കൊടുക്കുന്നു. അന്ത്യകാലത്ത് സകലതും ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു. 5th കോവിഡ് കാലത്ത് ഒരു വാക്സിൻ കുപ്പി പലത്. അടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം നാം ചിന്തിക്കും ബാർകോഡുമായി. കുപ്പി പലത് ഒരു വാക്സിൻ മനുഷ്യന്റെ ശരീരത്തിനകത്ത്. പറയാം, മനുഷ്യന്റെ ചരിത്രം 6500 കൊല്ലം മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി 1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നമ്പർ 1 പ്രപഞ്ചം. നമ്പർ 2 ഉൽപ്പത്തി 2:7 നിലത്തപ്പൊടിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തു. സൺഡേ സ്കൂൾ പോലെ അങ്ങോട്ട് പോവുക, ഇങ്ങനെ കേട്ടോണം. നിലത്തപ്പൊടിയിൽ നിന്ന് 6 ഘടകം സ്വർഗത്തിൽ നിന്ന്, സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം, 6 ഘടകം. 7th ഘടകമാ നിലത്തപ്പൊടിയിൽ. അപ്പം അമേരിക്കക്കാരനും തായ്ലൻഡുകാരനും ചൈനക്കാരനും തമിഴ്നാട്ടുകാരനും ഇന്ത്യക്കാരനും എല്ലാം മനുഷ്യന്റെ ശരീരത്ത് 6 ഘടകം സ്വർഗത്തിന്റെയും 7th ഘടകം നിലത്തപ്പൊടി. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഒരു ചെറുപ്പക്കാരൻ പണ്ടൊരിക്കൽ എന്നെ വിളിച്ച് ചോദിച്ചു, ഈ ചൈനക്കാരൻ എന്തോ പിന്നെ വേറൊരു കളറായിരിക്കുന്നത്, എത്യോപ്യക്കാരൻ വേറെ കറുത്ത കളറായിരിക്കുന്നത്, എന്താ മനുഷ്യനെ എല്ലാം ഒരേ ലെവലല്ലയോ മെനഞ്ഞത്? കുഞ്ഞെ, അത് മനുഷ്യന്റെ കുഴപ്പമല്ല. ഓരോ സ്ഥലത്തും ക്ലൈമറ്റിന്റെ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ബോഡിയിൽ വരുന്ന മാറ്റങ്ങള്, ചിലരുടെ മുഖം അങ്ങനെ ഇരിക്കും, ചിലർ കറുത്തിരിക്കും, ചിലർ പൊക്കം കൂടിയിരിക്കും, അത് ക്ലൈമറ്റ് വേരിയേഷനാ. പലരും സംശയം ചോദിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു വാക്സിൻ. കുപ്പി 1, കണ്ടന്റ് 1, പേര് വേറെ. 1 അമേരിക്കയുടെ ഫൈസർ മെഡോണ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 2 ചൈനയുടെ സെനാഫി, 3 ഇസ്രായേലിന്റെ നൊവാക്സ്, 4 ബ്രിട്ടന്റെ ഓക്സ്ഫോർഡ്, 5 റഷ്യയുടെ സ്പുട്നിക്, 6 ഇന്ത്യയുടെ കോവാക്സിൻ കോഷിയിൽ. ഇതെല്ലാം കുപ്പി വേറെയെങ്കിലും ഇതിനകത്തിരിക്കുന്ന കെമിക്കൽ കണ്ടന്റ് 1. ലോക ചരിത്രത്തിൽ ആദ്യമായി സകലരുടെ കൈയുടെ തോളിന്മേലും ഒരു വാക്സിൻ വരുന്നെങ്കിൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകം പോകാൻ പോകുന്നു. വെളിപ്പാട് 13:7 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും സകല ഭാഷമേലും സകല വംശത്തിന്മേലും അവനധികാരം ലഭിച്ചു. കണ്ടോ, എല്ലാ മനുഷ്യന്റെ കേരളം ജനറ്റിക് മ്യൂട്ടേഷൻ. ഏതന്റെ പൂങ്കാവനത്തിൽ ആദ്യത്തെ കുടുംബത്തെ സംയോജിപ്പിച്ച് സ്വർഗത്തിലെ ദൈവം നടത്തിയതിന് വിരുദ്ധമായി ഇന്ന് എനി മാൻ ലിവിങ് ഇൻ ദ വേൾഡ്
കം ടു വാക്സിൻ അത് പതിനെട്ടുകാരനും എടുക്കണം, അഞ്ചാം ക്ലാസ്സുകാരനും എടുക്കണം, എല്ലാവരും എടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഡി എൻ എ മ്യൂട്ടേറ്റ് ചെയ്യുവാൻ ഒരു വാക്സിൻ. ആറാമത്തെ സംഭവം പറഞ്ഞ് വചനത്തിലേക്ക് കടക്കാം. ഈ കോവിഡ് കാലത്തും നിങ്ങൾക്കറിയാം ഒരു ഗ്രാം വൈറസ് എത്ര പേരെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ഈ പുള്ളികൾ അഥവാ എതിർ ക്രിസ്തുവിന്റെ മിലിട്ടറി, അവന്റെ പേരാ ISIS, കഴിഞ്ഞ ആഴ്ചയും ഇന്തോനേഷ്യയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ തീർന്നില്ല. ഈ കോവിഡ് കാലത്ത് പാരീസിലെ അധ്യാപകന്റെ കഴുത്ത് അവൻ വെട്ടി. അവന്റെ അനിയന്റെ പേരാ ബൊക്കോഹോറം. കോവിഡ് ISIS അനിയന്റെ പേരാ ബൊക്കോഹോറം. അവൻ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നൈജീരിയ എത്ര പള്ളികൾ തകർത്തു. കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ സകല മാധ്യമങ്ങളും കാണിച്ചു പ്രായം ചെന്നൊരു ക്രൈസ്തവ മിഷണറിയുടെ കഴുത്തവന്മാർ അറുത്തു മാറ്റി. തൊട്ടടുത്ത് കളിയിക്കാവിളെ ചെക്ക് പോസ്റ്റിൽ നിന്ന് തമിഴ്നാടുകാരൻ CSI വിശ്വാസി വിൻസെന്റിനെ പോലും നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വെടിവെച്ച് കൊന്നു. കണ്ട കാഴ്ച ഞാൻ എത്രയോ പ്രാവശ്യം ജോസാറിന്റെ വീട്ടിലെ മുൻപിലൊക്കെ ഞാൻ പ്രസംഗിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട്. ISIS ഇവിടെ വരുമെന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ ദാനിയൽ പ്രവചനം എടുത്തിയ നെഞ്ചു കയറി പ്രസംഗിച്ചത് വരെ കളിയിക്കാവിളെ കണ്ടു. ചർച്ചകളെ അറ്റാക്ക് ചെയ്യുന്നു. പ്രവചനം ദാനിയേൽ 9:25-26 വാക്യങ്ങൾ. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം, പ്രസന്റ് കോവിഡ് ഈസ് റണ്ണിംഗ് ഇൻ ദ വേൾഡ്, വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുമെങ്കിൽ കഴിഞ്ഞ 15 മാസമായി ഈ കോവിഡിനെ നടമാടുമ്പോൾ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ബൈബിളിലെ പ്രവചനങ്ങൾ ഇതിനോടൊപ്പം നിറവേറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ 7-ാമത് പകൽ ഉപവാസത്തിലിരിക്കുന്ന, പ്രാർത്ഥനയിലിരിക്കുന്ന, മീഡിയയിൽ ഞങ്ങളെ കാണുന്ന ദൈവകുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ഇന്ന് പകൽ അക്കമിട്ട് പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടസി ദിനങ്ങളിലേക്ക്. ഇന്ന് പ്രഭാതത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന ദൈവമക്കൾ, പ്രിയന്റെ വരവിന് വേണ്ടി കൊതിക്കുന്ന ദൈവമക്കൾ, മണ്ണിന്റെ മായ വിട്ട് നിത്യതയുടെ കവാടങ്ങളിലേക്ക് ചേർക്കപ്പെടേണ്ട ദൈവമക്കൾ, ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാല സൂമിന്റെ മുമ്പിലായാലും പ്ലാറ്റ്ഫോമിന്റെ മുമ്പിലായാലും, ഇന്ന് പകൽക്കാലം ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ, ഇന്നത്തെ കോവിഡ് കാണുമ്പോൾ അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ നെഞ്ചത്ത് കൈവച്ച് പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ നാദൻ ആകാശത്തിൽ വെളിപ്പെടാറിരിക്കുന്ന പിതാവേ, മാതാവേ, സഹോദര സഹോദരി, ഇന്ന് പ്രഭാതത്തിൽ ഞായറാഴ്ച ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ നാദൻ വരാറായി സംഭവങ്ങൾ മുഴുവൻ കാണിക്കുന്നു. കടക്കാം തിരുവെഴുത്തിലേക്ക്, വായിക്കാം മത്തായി സുവിശേഷം 24 അതിന്റെ 21-ാമത്തെ തിരുവെഴുത്ത്. മാത്യു ചാപ്റ്റർ 24:21. മത്തായി 24:21 തിരുവചനം വായിച്ചിട്ട് മക്കളെ, ലോകാരംഭം മുതൽ, ലോകാരംഭം, ഈ വാക്യം ശ്രദ്ധയോടെ ഇരിക്കണേ. എല്ലാ വാക്യങ്ങളും സമാധാനത്തിൽ നമ്മൾക്ക് പോകാൻ പറ്റൂ. ലോകാരംഭം മുതൽ, ലോകാരംഭം മുതൽ, ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്, ലോകാരംഭം മുതൽ. അടുത്തത് ഇന്ന് വരെ പ്രസന്റ് സിറ്റുവേഷൻ, ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ. അടുത്തത് സംഭവിച്ചിട്ടില്ലാത്തതും, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും, ഇനിമേൽ സംഭവിക്കാത്തതും ആയ, ഇനിമേൽ ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നില്ല, ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും, വലിയ കഷ്ടം അന്നുണ്ടാകും, അതിലേക്ക് കടക്കും. കണ്ണുകൾ ഒരു നിമിഷം ദൈവസന്ധിയിൽ അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഇന്ന് പകൽക്കാലം നമ്മളെ സമർപ്പിക്കാം. മഹത്വവാനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നമ്മളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി, അവന്റെ ബലമുള്ള കൈകീഴിൽ ഇന്ന് പകൽ നമ്മൾ താഴ്മയോടെ ഇരിക്കുമ്പോൾ, കുഞ്ഞെ ഇന്ന് പകലിൽ ദൈവസന്ധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ മാരകമായ വൈറസ് എവിടേക്ക് ഉണ്ടായിരുന്നു? നമ്മൾ പോയ മാളിൽ ഉണ്ടായിരുന്നു, നമ്മൾ കയറിയ ബസ്സിനകത്തുണ്ടായിരുന്നു, നമ്മൾ കയറിയ ബാങ്കിൽ ATM കൗണ്ടറിൽ ഉണ്ടായിരുന്നു, പാൽ മേടിക്കാൻ നിന്ന പാൽ സൊസൈറ്റിക്കകത്ത് ഇത് ഉണ്ടായിരുന്നു, പച്ചക്കറി അല്ലേലൂയ കടയ്ക്കകത്ത് അവൻ ഉണ്ടായിരുന്നു. കുഞ്ഞെ വീട്ടിനകത്ത് കടന്നു വന്ന 10 രൂപ നോട്ടിനകത്തും ഈ അൺസീൽഡ് വൈറസ് ഉണ്ടായിരുന്നു. എന്നാൽ നിന്റെ സാമാന്യമുള്ള ശരീരത്തിനകത്ത് ഈ വൈറസ് കയറാതിരുന്നത് എന്തുകൊണ്ട്? ഈ വൈറസ് കയറിയില്ല. ഹാൻഡ് വാഷിന്റെ മഹത്വമാണോ, സാനിറ്റൈസറിന്റെ മഹത്വമാണോ, ഹോമിയോടെ പ്രിവെന്റീവ് കഴിച്ചതാണോ, അല്ലെങ്കിൽ പാരാസെറ്റമോളിന്റെ ടാബ്ലറ്റ് ആണോ? ഇന്ന് പകൽ നിന്നെക്കാൾ ഉന്നതർ, നിന്നെക്കാൾ മെഡിക്കൽ തലത്തിൽ ശക്തന്മാർ, ഡോക്ടർമാർ, നിന്നെക്കാൾ പണമുള്ളവർ, അനേക ദൈവദാസന്മാർ, അനേക ദൈവ കുഞ്ഞുങ്ങൾ പാരിടം വിട്ട് പോയപ്പോൾ ഈ വൈറസിന്റെ പിടിക്കകത്ത് ഇന്ന് പകൽ 7-ാം ദിവസവും ലവ് ആർമി ക്രൂസേഡിനകത്ത് കൊണ്ടിരുത്തിയത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. ഇന്ന് പകൽക്കാലം ആ കൃപ ലഭിച്ചവർ, കുഞ്ഞെ
നിന്റെ വീടിന്റെ അടുത്ത് ഒരു മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ ഉണ്ടായിരുന്നു. നിന്റെ വീടിന്റെ അടുത്ത് പല വീടുകളിലും സ്റ്റിക്കർ ഒട്ടിച്ചു കോവിഡ് രോഗി എന്ന്. എന്നാൽ നിന്റെ വീടിന് മുമ്പിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാതിരുന്നത്, പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ വാഹനം നിന്റെ വീട്ടിനകത്ത് വരാതിരുന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് ഐസിയുവിനകത്ത് വെന്റിലേറ്ററിൽ നീ കിടക്കാതിരുന്നത്, ഇന്ന് പകൽക്കാലം നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാ. നിന്റെ ശരീരത്തിന്റെ ബ്ലഡ് കൗണ്ടിന്റെ പവർ അല്ല, നിന്റെ ശരീരത്തിലെ പ്രിവന്റീവിന്റെ മഹത്വമല്ല, കയ്യിൽ തേച്ച കെമിക്കൽ സാനിറ്റൈസറിന്റെ മഹത്വമല്ല, ഇന്ന് പകൽ നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ഈ 15 മാസം കോവിഡിന്റെ പ്രതിസന്ധിയിൽ നിന്റെ കുടുംബങ്ങളെ കാത്ത ദൈവം, നിന്റെ കുഞ്ഞുങ്ങളെ കാത്ത ദൈവം, നിന്റെ മിനിസ്ട്രിയെ കാത്ത ദൈവം, നിന്റെ സഹോദരങ്ങളെ കാത്ത ദൈവം, നിന്റെ പട്ടണത്തെ കാത്ത ദൈവത്തിന് ഇന്ന് പകരം എന്ത് കൊടുക്കാൻ പറ്റോ, ഇന്ന് പകരം ഒന്നേ കൊടുക്ക പറ്റോ, നിന്റെ ആധാര ഫലം എന്ന സ്തോത്രയാഗ. ഇന്ന് പകൽക്കാലം പരാജയത്തോടെ ഇതിനകത്ത് മടങ്ങി പോകരുത്. ഇന്ന് പകൽ ആധാരം തുറന്ന് നീ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് ലോകത്തെ സകല ബന്ധനങ്ങളും അവർക്ക് മേലെ ആഞ്ഞടിക്കുമ്പോൾ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ചാട്ടമാരുടെ വേദന അവരുടെ അകത്തേക്ക് ചലിച്ചപ്പോൾ, നാവ് സ്വതന്ത്രമായപ്പോൾ, അവർ ആരാധിപ്പാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു വിടുതൽ കണ്ടതുപോലെ, ഒന്നേ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിയുവാൻ, രണ്ടേ സഹതടവുകാർ പുറത്തു വരുവാൻ, മൂന്നേ കാരാഗ്രഹത്തിന്റെ പ്രമാണി മുട്ടുമടക്കുവാൻ അവരുടെ നാവിന്മേൽ ഒരമിത വില സ്വർഗത്തിലെ ദൈവം കൊടുത്തുവെങ്കിൽ, ഇന്ന് പകൽ ഉപവാസത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയണം, എന്റെ നാവിന്റെ മേൽ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എന്റെ ആത്മാവിന് പകരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് 7-ാമത് പകൽ ഒരമിത ബലം ഇന്ന് പകൽ എന്റെ നാവിന്മേൽ ചലിച്ചാൽ. Thank you, Lord, the mighty presence of Holy Spirit. ഇന്ന് പകൽക്കാലം അമിത ബലത്തിന്റെ ശക്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഇന്ന് പകൽക്കാലം അമിത ബലത്തിന്റെ ശക്തി സൂ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങട്ടെ. ഭവനത്തിനകത്ത് ഏകാന്തതയിൽ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ നിലവറകളുടെ ഭാരത്തിനകത്ത് ഇന്ന് പകൽക്കാലം കരുണാമയനായ അഭിഷേകത്തിന്റെ ശക്തിയുടെ വല്ലഭത്വം ഇന്ന് പകൽ വെളിപ്പെടുന്ന പകലായി മാറട്ടെ. കരുണാമയനായ ദൈവമേ സ്വർഗസഭ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങൊരു വാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഇന്ന് പക വേദനയോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ ഇരിക്കുന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കര 7-ാമത് പകൽ ചലിക്കുന്ന പകലായി മാറട്ടെ. നയിന്റെ പട്ടണത്തിൽ വിധവയുടെ സകല ആശകളും മറ്റ സ്ഥാനത്ത് ഓ എന്റെ പൊന്നു കർത്താവിന്റെ കര ആ മരിച്ച ശവപ്പെട്ടിക്കകത്തൊന്ന് ചലിക്കാൻ തുടങ്ങിയപ്പോൾ മരിച്ചവൻ ചാടി എഴുന്നേറ്റതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കോവിഡിന്റെ ഹല്ലേലൂയ പിടിയിലായിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം ഐസിയുവിനകത്ത് ചലിക്കുക, ആശുപത്രി കണക്കകൾക്കകത്ത് ചലിക്കുക, ക്വാറന്റൈനകത്ത് ചലിക്കുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചാവാറായ ശേഷിപ്പുകളെ എഴുന്നേൽപ്പിപ്പാനബുടാതിയ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ഇന്ന് പകൽക്കാലം ചവിട്ടുക. കൃപ തന്ന യേശുവിന്റെ നാമം ചൊല്ലി 7-ാമത് പകൽക്കാലം നല്ല ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇന്ന് പകൽ വിടുതലിന്റെ കരം വ്യാപരിക്കുന്ന പകലായി മാറട്ടെ. ഇന്ന് പകൽക്കാലം വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആശുപത്രി കിടക്കകളിൽ ഒരുപക്ഷെ കോവിഡുമായി മല്ലടിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് വിടുതലിന്റെ കരം ഇറങ്ങി വരട്ടെ. ലവാർബി ക്രൂസേഡിന്റെ എല്ലാ പട്ടണങ്ങളിലും യേശുശൂഷ അല്ലെങ്കിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരുപക്ഷെ ഈ ക്രൂസേഡിൽ പങ്കെടുക്കാതെ ഭവനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് പകലിൽ ഒരു ദിനം കൂടി വനജനവുമായി നിൽക്കുന്നു. ബലഹീനതകളുടെ നടുവിലും കരുത്തോടെ നിർത്തുന്ന പൊന്നു കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽ തരുന്നു. വിശ്വസ്തനായ ദൈവം കാക്കണമേ, വചനത്തിൻ്റെ വാതിലുകൾ തിരുമേനി തുറക്കണമേ. ആദ്യോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. നല്ല വചനം കേട്ട് നിന്റെ കുഞ്ഞുങ്ങൾ വിടുതലോടെ മടങ്ങുവാൻ സ്വർഗം കൃപ ചെയ്യും. സകല മഹത്വവും മാനവും പുകഴ്ചയ്ക്കും ഈ പ്രഭാതത്തിൽ അപ്പച്ചന് തരുന്നു. പ്രാർത്ഥന മാനിച്ചതിനായി സ്തോത്രം. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷമുള്ളവർ കരമുയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. തിരുവെഴുത്തിൽ വായിച്ച ഭാഗം മത്തായി 24:21. ലോകാരംഭം മുതൽ, കോവിഡിലൊക്കെ കടക്കുന്ന ലോകാരംഭം മുതൽ
ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. പല വ്യക്തികളും പറയുന്ന ഒരു കാര്യമുണ്ട്, കോവിഡ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, കൊറോണ ഉൽപ്പത്തി കോയും പുറപാടിൽ റോയും പിന്നെ ഉൽപ്പത്തി നായി, ഇങ്ങനൊക്കെ പറഞ്ഞത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നാല് ഭാഗങ്ങൾ ഇന്ന് പകൽ തൊട്ടുവെക്കും കൊറോണയോടനുബന്ധിച്ച്. അതിൽ ബിഗിനിങ് ആയിട്ട് തുടങ്ങിയത്, പ്രിലിമിനറി ആയിട്ട് നമ്മൾ വായിച്ചത് കുറിവാക്യമാ ആ കഷ്ടം. അങ്ങനെയെങ്കിൽ മഹാവ്യാധികളെ പറ്റി വെളിപ്പാടിൽ വ്യക്തമായി, ലൂക്കോസ് വൈദ്യനിൽ വ്യക്തമായി, യഹസ്കേലിൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ യഹസ്കേലിൽ വ്യക്തമായും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളായിരിക്കും പ്രവചനത്തിൽ കൂടി ഈ മഹാവ്യാധി എന്ത്, എങ്ങനെ, ഇതിന്റെ പരിസമാപ്തി എങ്ങനെ, ഇന്നത്തെ ഈ സെക്കൻഡ് വേവ് എന്തുമല്ല തേർഡ് വേവ്, അങ്ങനെയെങ്കിൽ ഫോർത്ത് വേവ് ഒക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നാം ഒരുമിച്ച് തിരുവചനത്തിൽ കൂടി വായിക്കപ്പെടും. ശ്രദ്ധയോടെ നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ബൈബിൾ 31173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 പുസ്തകങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, സുവിശേഷം, മശിഹാത്വം, ദാസത്വം, ദൈവത്വം, പുത്രത്വം, 2 അപ്പോസ്തല പ്രവർത്തികൾ, ധന്യനായ ലൂക്കോസ് വൈദ്യനാൽ സഭയുടെ ചരിത്രം, ദൈവസഭയുടെ ഉൽപ്രാപണത്തെ പറ്റിയും ഉപദേശത്തെ പറ്റിയും വലിയ ലേഖനങ്ങൾ, റോമാ, തിമത്തിയോസ്, തെസ്ലോനിക്ക, കോരിന്ത്യ, എഫേസ്യ, വലിയ ലേഖനങ്ങൾ, വിശ്വാസം, വിശുദ്ധീകരണം, തേജസ്കരണം, വരുവാനിരിക്കുന്ന നിത്യപ്രക്ഷത, നിത്യ പ്രത്യക്ഷത മേഘത്തിൽ, അതുപോലെ സഭയുടെ ഉൽപ്രാപണം, എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം, വീണ്ടും 4 തലം, അന്ത്യകാല സംഭവങ്ങളുടെ ഒരു ചുരുൾ അതിനകത്ത് രേഖപ്പെടുത്തി. 1 പത്രോസ് 2 പത്രോസ് തീർന്നില്ല, 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ, തീത്തോസ്, ഫിലോമോൻ, യാക്കോബ്, വരുമ്പോൾ അവസാന ലേഖനത്തിന്റെ പരമ്പര യൂദാ. യൂദായിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവസഭയുടെ ഉപദേശം, പത്യോപദേശം അവസാനിപ്പിക്കുമ്പോൾ യൂദ ഇങ്ങനെ പറയുന്നുണ്ട്, ആദം മുതൽ 7 ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, എന്താ, ഭക്തിയോടെ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് ഒരു വിടുതലിന് വേണ്ടി ആയിരമായിരം വിശുദ്ധന്മാരുമായി നാഥൻ മധ്യാകാശത്തിൽ വരും. അവിടെ വെച്ച് പലരും ആ വാക്യം ക്ലോസ് ചെയ്യും. അതിന്റെ തൊട്ട് പേർ എഴുതിയിട്ടുണ്ട്, അഭക്തിയോടെ ജീവിക്കുന്നവരെ ന്യായം വിധിപ്പാൻ ഏകനും ന്യായാധിപതിയുമായി നാഥൻ വെളിപ്പെടും. വീണ്ടും അന്ത്യകാലത്തിന്റെ ധ്വനി യൂദ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാകൃതന്മാർ, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സ്വന്തം മോഹങ്ങൾക്കത്ത പരിഹാസികൾ ദൈവസഭയിൽ നുഴഞ്ഞു കയറും. തീണ്ടും വീണ്ടും യൂദ, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണതയോടെ നിത്യതയിലെത്തിക്കുന്ന ദൈവീക വചനം ഏറ്റെടുക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ. മലയാളം പറഞ്ഞാൽ യോഗത്തിന്റെ അവസാനം മതിരി അടത്തില്ല. അവൻ ഇങ്ങനെ പറയും, ആമേൻ, ഈ കഷ്ടങ്ങളെല്ലാം മാറും, ഞങ്ങളുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും, നമ്മളിൽ വെളിപ്പെടാനുള്ള നിത്യ തേജസിന്റെ കനവോർത്താൽ ഇന്നുള്ള കഷ്ടങ്ങൾ സാരമില്ല. സ്തോത്രം. അതാ യൂദ പരിസമാപ്തി തീർന്നില്ല, മുൻപോട്ട് കിടക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 തട്ട പ്രവചനം, പത്മോസ്, യോഹന്നാൻ 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എന്റെ കൈവശമുണ്ട്. പത്മോസിൽ സ്വർഗീയ ദർശനം വായിച്ചത് 24 ഇൻട്രൊഡക്ഷൻ സഹിതം നോട്ടോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കണം. അതിനു വേണ്ടി ഞാൻ ഇത്രയും കാര്യം എടുത്തു പറയുന്നത്, മത്തായി സുവിശേഷം 1:37 യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം, 30:37 മത്തായി എന്ന എഴുത്തുകാരിൽ കൂടി എഴുതപ്പെടുന്ന സുവിശേഷ, മത്തായി സുവിശേഷം 28 1071 വാക്യങ്ങൾ, 5 കഥാപാത്രങ്ങൾ മുഖ്യം, യേശു, യോസഫ്, മറിയ, ഹേരോദാവ്, പീലാത്തോസ്, തൊട്ട് പുറകെ കയ്യാഭാവിനെയൊക്കെ കാണിക്കുന്നുണ്ട്, അത്രയും വിപുലമല്ല. 6 സ്ഥലങ്ങൾ അക്കമിട്ട്, ബേതലഹേം, നസറേത്ത്, കബർനഹൂം, അതുപോലെ തന്നെ ജെറുസലേം, ഇതിന്റെ എല്ലാ ഭാഗങ്ങളെയും അക്കമിട്ട് കാണിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 42 വംശങ്ങളുടെ പരമ്പരയാ മത്തായി സുവിശേഷം ആരംഭിക്കുന്നത്. 42 വംശങ്ങളുടെ പരമ്പര. അതിനകത്ത് തൊട്ടുവച്ചത് സെർമൻ ഓഫ് ദ മൗണ്ട്, യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം.
അതിൽ മത്തായി 5:6-7 ഇന്ന് പകൽ അതിലെ ഒരു വാക്യം പറഞ്ഞായിരിക്കും അവസാനിപ്പിക്കുന്നത്. മത്തായി 5:6-7 യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദരണീയനായ മഹാത്മജി പോലും അദ്ദേഹത്തിന്റെ യാത്രകളിൽ മുഴുവൻ വായിച്ച് സന്തോഷിച്ചത് യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്ന് വ്യക്തമായി. എന്റെ സത്യാന്വേഷണ കഥകൾ എന്ന് പറഞ്ഞ മഹാത്മജിയുടെ കഥകൾ മലയാളത്തിൽ പബ്ലിഷ് ചെയ്തതിനകത്തും എഴുതി വെച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ മഹാത്മജിയുടെ ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. തീർന്നില്ല. അങ്ങനെയെങ്കിൽ 7:30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാൽവറിയിലെ ക്രൂശീകരണം ഇനി കഥയിലേക്ക് വരാം. ഈ കാൽവറിയിലെ ക്രൂശീകരണത്തിന്റെ തലയാഴ്ചയാണ് ഓശാന പെരുന്നാൾ. യഹൂദനോടുള്ള ബന്ധത്തിൽ 6-7 പെരുന്നാൾ. 1 പെസക പെരുന്നാൾ, ആദ്യ പലക്കച്ചയുടെ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പാപ പരിഹാര പെരുന്നാൾ, തീർന്നില്ല പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ഓശാന പെരുന്നാൾ. ഒരു 6-7 പെരുന്നാളിന് ഭയങ്കര പ്രത്യേകതയുള്ള ഈ പ്രത്യേകതയുള്ള കാലത്ത് മനസ്സിലാക്കണം 7:30 ഈ ക്രൂശീകരണത്തിന്റെ തലയാഴ്ച നാദ് ദ വാലി ഓഫ് ഒലിവ് ഒലിവുമലയുടെ താഴ്വരയിലേക്ക് വരികയാണ്. ഒരു കൂട്ടം ശിഷ്യന്മാർ എവിടത്തേക്കാ യാത്ര? യെരുശലേം ദൈവാലയത്തിനകത്തേക്കാ യാത്ര. അവിടെ വരുമ്പോൾ മത്തായി 21:22-23 ഒലിവുമലയുടെ താഴ്വാരം അത്തിയോട് കൽപ്പിക്കുന്നു, അത്തി പട്ടുപോകുന്നു. ഈ ഭാഗമൊന്നും ഞാൻ അവിടെ തൊടുന്നില്ല. ഒലിവുമലയുടെ താഴ്വാരം എത്തുമ്പോൾ യേശു ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോവുക. ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, ഇരുട്ടിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കഴുതയും കുട്ടിയും കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരണം. സ്വാഭാവികമായി ആരും കടക്കാത്ത ഗ്രാമത്തിനകത്ത് നിങ്ങൾ കടക്കുമ്പോൾ പലരും ചോദിച്ചേക്കും, എന്താ കാര്യം? പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ 7-ാം ദിവസം പകലിനകത്തും ഇരുട്ടിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ആശകളറ്റ ചില കുഞ്ഞുങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട്. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയ. യേശു ജനിക്കുന്നതിന് മുൻപ്, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം, യേശു ജനിക്കുന്നതിന് 550 വർഷങ്ങൾക്ക് മുമ്പിൽ സെക്കരിയാവ് എഴുതി വെച്ചു. സെക്കരിയാവ് 9:9 ബാക്കി നോട്ട് ചെയ്യുന്നവരെല്ലാം എഴുതിക്കോ. സെക്കരിയാവ് 9:9 സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ നീ ആർപ്പെടുക, സിയോനിന്റെ രാജാവ് ജയശാലിയായി സൗമ്യനായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് ഇവൻ വരും. അങ്ങനെ ജനിക്കുന്നതിന് മുമ്പിട്ടുള്ള ഒരു പ്രവചനം. എന്റെ നാഥന് വേണ്ടി സ്വർഗം നടപ്പാക്കിയെങ്കിൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവ പൈതല്, ഇന്ന് പകൽ ഉപവാസത്തിൽ ഇരിക്കുന്ന ദൈവ പൈതല്, നിന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, നിന്റെ വാഗ്ദത്തത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ആരൊക്കെ നിനക്കെതിരെ പദ്ധതി വെച്ചാല്, ആരൊക്കെ നിനക്കെതിരെ പോരാട്ടം ഇട്ടാല്, ഈ കോവിഡിന്റെ കാലത്ത് നീ പുറത്തു വരത്തില്ലെന്ന്, നിന്റെ ബിസിനസ് തകരുമെന്ന്, ആശുപത്രി കിടക്കയിലേക്ക് പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞാല്, ഇന്ന് രാത്രി അക ഇന്ന് പകൽക്കാലം അകത്തളം ജോലിക്കുന്ന ദൈവമക്കൾ പറയണം, അവന്റെ ബലമുള്ള കൈക്കീഴിൽ 2021 ഉപവാസത്തിനകത്ത് കുടുംബമായി ഞാൻ താഴ്ത്തിക്കൊടുത്ത അവൻ എന്നെ സമയത്ത് ഉയർത്തു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പകൽ നീ പരാജയത്തോടെ ഈ ഗ്രൗണ്ട് വിട്ടു പോകരുത്, ഇന്ന് പകൽ പരാജയത്തോടെ ചർച്ച വിട്ടു പോകരുത്. സൂ പ്ലാറ്റ്ഫോമിനകത്ത് വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നീ ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ കരം ഉയർത്തി പറയണം, എന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി തരും, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരും. ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടി ഞാൻ ഉപവസിച്ചത്, ഞാൻ കരഞ്ഞത്, ഞാൻ ഇഴിവിൽ നിന്നത്, എന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് വരെ ഏത് വനാന്തരത്തിലായാലും സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോർണിംഗ്. ഇന്ന് പകൽക്കാലം നിന്റെ കെട്ടുകളെ അടിക്കുക, നിന്റെ ബന്ധനങ്ങളെ തകർക്കുക, നിന്റെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരുക. വരുവാനുള്ളവൻ വന്നിട്ടുണ്ട്, 7-ാമത് പകൽ ഗുരു വന്നിട്ടുണ്ട്, അവൻ ഇന്ന് പകൽ നിന്നെ വിളിക്കുകയാ. വീട്ടിനകത്ത് ഇന്ന് ഒരു പകൽക്കാലം ആരാധിക്കുന്ന, ചർച്ചിനകത്ത് ആരാധിക്കുന്ന ദൈവമക്കളെ, നിന്റെ കർണപുടത്തിനകത്ത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ഇമ്പസ്വരം ആഞ്ഞടിക്കുമ്പോൾ പറ, എഴുന്നേറ്റ് പ്രകാശിക്ക. വചനമേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പരാജയത്തോടെ ഉപവാസത്തിൽ നീ മടങ്ങി പോകരുത്. ഇന്ന് പകൽ നിന്റെ ശരീരത്തിനകത്ത് ഒരു വ്യക്തിയുടെ കൈ ഇറങ്ങി വരണ്ട, ഒരു ദൈവദാസന്റെ കരം ഇറങ്ങി വരണ്ട. നിന്റെ വാഗ്ദത്തത്തിന്റെ ഇരിപ്പിനനുസരിച്ച് ഈ ഏപ്രിൽ മാസം അവസാനം ദൂത് പകരുവ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. 5 കാര്യം കഴുതയോടുള്ള ബന്ധത്തിലുണ്ട്. 1 ഇരുട്ടിനകത്ത് കിടക്കുക, 2 നാട്ടുകാരും വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, 3 കാര്യം എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വാതിലുകളും അടഞ്ഞു, 4 ഒരു വനത്തിന്റെ വേരിനകത്ത് അവനെ ബന്ധിച്ചിരിക്കുക, കെട്ടാരും അറക്കാൻ പറ്റത്തില്ല, 5 അമ്മയും മകളും വിചാരിച്ചിരിക്കുക, ഡൈവോഴ്സോ ഭർത്താവ് മരിച്ചത്, ഇനി ബാധ്യതയോ സാധ്യതയോ ഒന്നുമില്ല, ഞങ്ങളുടെ മുന്നിൽ ആത്മഹത്യ. 5 തലങ്ങൾ
ഇന്ന് പകൽ നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ നിന്റെ ഭാവിക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ ഇരുട്ടിന്റെ ബന്ധനങ്ങൾ നിന്നെ മൂടിയാൽ ഇന്ന് പകൽ ആര് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാമെന്ന് മുന്നോട്ട് വരാതെ ഇരുന്നാൽ ഒരുപക്ഷെ നാട്ടുകാർ നിന്നെ തള്ളിക്കളഞ്ഞാൽ വീട്ടുകാർ നിന്നെ ഉപേക്ഷിച്ചാൽ ഒരുപക്ഷെ മരണം കാണാൻ കൊതിച്ചുകൊണ്ട് ഇന്ന് ഞായറാഴ്ച പകൽ ആരാധന ശ്രമിക്കുന്ന ദൈവമക്കള് ലാസ്റ്റ് മോമെന്റിൽ നിന്റെ കണ്ണുനീരിന് മറുപടി തരുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽ വചനം മനസ്സിലാകുന്നു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച സന്തതിയായി ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയുമായി മോറിയ ദേശത്തുള്ള മലയിലേക്ക് അബ്രഹാം യാത്ര ചെയ്യുകയാണ്. ഓ, താഴെ പർവ്വതത്തിന്റെ അടിവാര് മൂന്ന് ദിവസത്തെ വഴിദൂരത്തിന് യാത്ര പുറപ്പെടുമ്പോൾ ബാലകന്മാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമേ, യാഗപീഠത്തിൽ കരുതുവാനുള്ള മൃഗം എവിടെ? വിറകുണ്ട്, കത്തിയുണ്ട്, മൃഗം എവിടെ? അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ കരുതിക്കൊള്ളു. ഈ കോവിഡ് കാലത്ത് പറയണ പ്രതിസന്ധി നിന്റെ നേരെ ആഞ്ഞടിച്ചാൽ, പലരും നിനക്കെതിരെ പദ്ധതി വെച്ചാൽ, ഇന്ന് പകൽ പറയണ യഹോവ കരുതിക്കൊള്ളു. യാഗപീഠത്തിനകത്ത് ബാലകനെ ഹോമയാഗത്തിന് വേണ്ടി കൈകാലുകൾക്ക് ബന്ധിച്ച് ഒരപ്പന്റെ നെഞ്ചുവേദന പ്രകാരം ആകാശത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് കത്തി ഉയർത്തി നെഞ്ചകം തകരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ഇമ്പ ശബ്ദം കേട്ടെങ്കിൽ ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവപൈതലെ ലാസ്റ്റ് മോമെന്റിനകത്ത് LAC ആലയത്തിനകത്ത് നീ ഇരിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ വീട്ടിനകത്ത് നീ ഇരിക്കുന്നെങ്കിൽ, എല്ലാ വഴികളും നിന്റെ മുൻപിലാണ്, എല്ലാ വാതിലുകളും നിന്റെ മുൻപിലാണ്. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ പദ്ധതി വെക്കുമ്പോൾ, നിന്റെ കുടുംബത്തിൽ മരണത്തിന്റെ വാറണ്ടുകൾ വരുമ്പോൾ, ഒരുപക്ഷെ നിന്നെ ഇല്ലായ്മ ചെയ്യുന്ന മന്ത്ര തന്ത്രവാദികൾ നിനക്കെതിരെ ഇന്ന് പകൽ പോരാട്ടം അഴിച്ചുവിടുമ്പോൾ, ഈ കോവിഡ് കാലത്ത് കൃപയാൽ കൃപയാൽ പറയണം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കണക്ക്, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. സിസ്റ്റർ, ഇന്ന് പകൽ നീ പരാജിതയാകുക, എന്റെ ദൈവം അനുവദിക്കത്തില്ല. ബ്രദർ, ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളംകരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഇന്നുള്ള അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ. എത്ര പേർ ഇന്ന് പകൽ വചനം ഏറ്റെടുക്കുന്നു? ഇന്ന് പകൽ വചനത്തോടെ പറയണം, എന്റെ കുടുംബത്തിന് ഒരു മാറ്റം തരുവ, എന്റെ തലമുറകൾക്ക് ഒരു മാറ്റം തരുവ, എന്റെ ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റം തരുവ. ഈ കോവിഡ് കാലത്ത് എന്റെ മേൽ ഒരു കാരം ഇറങ്ങി വന്നിട്ടുണ്ട്, കാൽവറിയിലെ അടിപ്പിണറിന്റെ കാരം. ഇന്ന് പകൽ നിന്നെ ടച്ച് ചെയ്യുന്ന പകല, ഇന്ന് പകൽ വിശ്വാസത്തോടെ കുടുംബങ്ങൾ പറയണം, സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, ഞങ്ങളുടെ വേദനകൾ അവൻ ചുമന്നു, അവന്റെ അടിപ്പിണറിന്റെ കാരം ഇന്ന് പകൽ എന്നെ തൊടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളിലേക്ക് നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തപരമായി നടത്തുന്ന വചനത്തിന്റെ സംഗതി ഇന്ന് പകൽ ഇറങ്ങി വരുന്ന പകലായി മാറട്ടെ. യെസ് യെസ്, വചനം കേൾക്കണം. ഒരു അന്ത്യകാലമെങ്കിലും ദൈവത്തിന്റെ വചനത്തിന്റെ ദൂതം ഏറ്റെടുത്തോണം. മക്കളെ, ഈ കഴുതയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. രണ്ട്, രക്ഷയുടെ വസ്ത്രം. മൂന്ന്, പട്ടണത്തിൽ കൂടി ഇതിനെ നടത്തുന്നു. നാല്, നാഥൻ അതിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നു. അഞ്ച്, എല്ലാ വഴികളും അടഞ്ഞ് പരാജയത്തിന്റെ മുൻപിലേക്ക് പോയ കഴുത യെരുശലേം ദൈവാലയത്തിന്റെ മുൻപിൽ നിൽക്കുന്നു. കണ്ടോ, കർത്താവിന്റെ കരം. ഏഴാമത്തെ ദിവസം പറയണം, എന്റെ കുടുംബത്തിൽ ഒന്നിറങ്ങി വന്നാൽ എന്റെ ബന്ധനങ്ങളെ തകർത്ത് ഇരുട്ടിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരും. കരമുയർത്തി വീട്ടിനകത്ത്, കരമുയർത്തി ഇന്ന് പകൽ LAC പറയണം, ആ കഴുതയുടെ പിന്നിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ബന്ധനത്തെ അറുത്ത് അതിനെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ നിന്റെ ഇരുട്ടിന്റെ ബന്ധനങ്ങളെ അറക്കുവാൻ എന്റെ യേശുവിന് കഴിയും. നിന്റെ ഇന്നത്തെ അവസ്ഥകളിൽ നിന്ന് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുവിന് കഴിയും. പരാജയം ആഗ്രഹിച്ചവരുടെ നടുവിൽ രക്ഷയുടെ വസ്ത്രം വിതറുവാൻ എന്റെ യേശുവിന് കഴിയും. നാഥൻ യാത്ര ചെയ്ത കഴുതയെ നോക്കി പട്ടണത്തിനകത്ത് അവർ വിളിക്കുവാൻ തുടങ്ങി. പട്ടണത്തെ ഇളക്കുന്ന ഇവൻ ആർ? അത്യുന്നതന്റെ നാമത്തിൽ വരുന്നവൻ, വാഴ്ത്തപ്പെട്ടവൻ. ഹോസന്ന, ഹോസന്ന. സ്തോത്രം. ഒരു യോഗ്യതയുമില്ല. അഞ്ച്, യെരുശലേം ദൈവാലയത്തിന്റെ മുമ്പിൽ ഒരു കഴുതയെ കൊണ്ട് നിർത്തി. സങ്കീർത്തനക്കാരൻ വെറുതെയല്ല പാടുന്നത്, നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, നിന്റെ പരാജയം കാണേണ്ടവന്റെ മുന്നിൽ കൂടി നിന്നെ വഴിത്താരയിൽ കൂടി നടത്തുന്ന ദൈവം. ഏത് പട്ടണത്തിൽ നീ അപമാനിക്കപ്പെട്ടുവോ അതേ പട്ടണത്തിൽ നിന്നെ അഭിമാനിക്കുവാൻ ഒരു കരം ഇറങ്ങി വരും. ഇന്ന് പകൽ ബന്ധങ്ങൾ വിച്ഛേദിച്ച കുടുംബത്തിനകത്ത്, നാട്ടുകാർ തുള്ളിയ ഭവനത്തിനകത്ത്, വീട്ടുകാരുടെ ബന്ധങ്ങൾ അറ്റുപോയപ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, കാട്ടിനകത്ത് കരമടിച്ച ഒരുവൻ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ, കഴുതയെ അന്വേഷിച്ചു പോയ ശൗല് ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടു പോയപ്പോൾ, സ്വർഗത്തിലെ ദൈവം ശമുവേലിനെ ഇശയായുടെ വീട്ടിലയച്ചു. ആരുടെ മുഖത്തേക്ക് അവൻ നോക്കിയത്?
ഇവിടെ മുഖത്തല്ല ഏഴ് ബാലകന്മാരെ ചുറ്റിന് മുൻപ് വിലരുത്തിയപ്പോൾ ബിടെക്കും എംടെക്കും എംസിഎ എംബിബിഎ എംബിബിഎസും പിഎച്ച്ഡിയും വന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ പടപട മുമ്പിലിട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യം എന്ന് പകൽ ശ്രദ്ധിക്കുക. യോഗ്യതയല്ല ഞാൻ മനസ്സിലാക്കിയത്, അഭിഷേകമുള്ളവൻ എവിടെയുണ്ടോ ഇന്ന് പകൽ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ലവ്വാർമിയുടെ ഏഴാമത് ദിവസം പകൽ പറയണ അഭിഷേകമുള്ളവൻ എവിടെയുണ്ടോ അവന്റെ തലയിലേക്ക് ദൈവകരം ഇറങ്ങി വരെ, അവന്റെ വാഗ്ദത്തത്തിലേക്ക് ദൈവകരം ഇറങ്ങി വരെ. ഈശായോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിനക്ക് വേറെ ഏതെങ്കിലും മക്കളുണ്ടോ? ഈശായി പറഞ്ഞു, ഒരുത്തനുണ്ട്, ആധാറില്ല, റേഷൻ കാർഡില്ല, വാക്സിന്റെ ലിസ്റ്റിലില്ല, ഓ ബാങ്ക് അക്കൗണ്ട് ഇല്ല, പ്രമാണമില്ല, കരമടച്ച രസീതില്ല, എന്നാൽ ഒരു യോഗ്യത അവന്റെ പിന്നിലുണ്ട്. കാട്ടിനകത്ത് അപ്പന്റെ ആടുകളെ മേയ്ക്കുവാനുള്ള അഭിഷേകം, അപ്പന്റെ ആടുകളെ കടിച്ചു കീറുവാൻ വന്ന വന്യമൃഗത്തെ തകർക്കുക, അവന്റെ ഉച്ചി മുഴുതൽ ഉള്ളങ്കാൽ വരെ ഒരു അഭിഷേകമുള്ളവന് സ്വർഗം കാണുന്നുണ്ട്. ഇന്ന് പകൽ ആരാധിക്കുന്ന മാതാവേ പിതാവേ, നിന്റെ തലമുറയെ ആരും കണ്ടില്ലെങ്കിൽ, നിന്റെ മക്കളെ ആരും കണ്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി വനാന്തരത്തിനകത്തോ ഇന്ന് പകൽ ആത്മാവിൽ ആരാധന കരമടിക്കുന്നവനെ പറ്റി സ്വർഗത്തിനൊരു ക്ലെയിം ഉണ്ട്. ആരും മാനിച്ചില്ലെങ്കിൽ ചേട്ടന്മാരുടെ നടുവിൽ നിന്നെ ഉയർത്തുക, നിന്റെ അപ്പന്റെ നടുവിൽ നിന്നെ ഉയർത്തുക, നിന്റെ അമ്മയുടെ നടുവിൽ ഉയർത്തുക. സങ്കീർത്തന 27:10 ദാവീദ് പറയുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നെ മറക്കത്തില്ല. ഇന്നൊരു പകൽക്കാല ദൂതേറ്റെടുക്കുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, കൂരിരുൾ താഴ്വരെ കൂടി കടന്നു പോയാലും കൈവാടാത്ത ദൈവം, നിന്റെ തലയിലെ മുടി നാരുപോലും എണ്ണിയിരിക്കുന്ന മഹാദൈവം. യെസ്, ഈ കഴുതയുമായി ആലയത്തിന്റെ മുൻപിലേക്ക് യേശു വരുന്നു. യഹൂദനോടുള്ള ബന്ധത്തിൽ ആലയം 4:1 സമാഗമന കൂടാരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, കതിരമരം കൊണ്ട് മരുഭൂമിയിൽ അത് പോയി. രണ്ടാമത്തെ ആലയം, ദാവീദ് പാപം ചെയ്തു, ശലോമോനാൽ പണിയപ്പെട്ടു. ആ ആലയം BC 606 നെബുക്കദ്നേസർ തകർത്തു. ഇതിനെ ബേസ് ചെയ്ത മുമ്പോട്ടെല്ലാം പ്രഭാഷണം വരുന്നത് ശ്രദ്ധയോടെ. നെബുക്കദ്നേസർ തകർത്തപ്പോൾ എസ്ര, നെഹെമ്യാവ്, അതുപോലെ തന്നെ കോരസ്, എന്റെ ഇടയൻ സൈറസ് മേദ്യ പാർസ്യൻ, അവനെ കൊണ്ട് കോരസിനാൽ മൂന്നാമത്തെ ആലയം, ആ ആലയം പോയില്ല. ലോകഭരണം മാറുന്നു. അതിൽ ബാബേൽ മാറി, മേദ്യ പാർസ്യ മാറി, ഗ്രീസ് മാറിയപ്പോൾ ഹേരോദാവ് യേശു ക്രിസ്തുവിന്റെ ഐതിഹ്യ ജീവിതത്തിൽ 46 കൊണ്ട് പണിഞ്ഞെടുത്ത ദൈവാലയത്തിന്റെ മുൻപിൽ യേശു വരുന്നു. ഓശാന പെരുന്നാളിൽ പ്രഭാഷണം നടത്തുന്നു. പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ല രമ്യകർമ്മമായ ദേവാലയം, തൂക്കുവിളക്കുകൾ, മണിമന്ദിരങ്ങൾ, നല്ല പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ, എല്ലാവരും ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയ ദേവാലയം. മത്തായി 24:1-2 യേശു ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ ആലയത്തിന്റെ പണി കാണിച്ചു, ഗുരു അങ്ങ് ഇതൊക്കെയും കാണുന്നല്ലോ. അപ്പോൾ യേശു പറഞ്ഞു, കാണുന്നു, ഇത് പണി കാണുന്നല്ലോ. യേശു പറഞ്ഞു, ഇതിനെന്താ സംഭവിക്കുക? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. പറഞ്ഞത് 30, സംഭവിച്ചത് 70 ടൈറ്റസ് എന്ന ചക്രവർത്തി എരിശലേം ദൈവാലയത്തെ ഇടിച്ചു. ആഫ്രിക്കയിൽ നിന്ന് ആനയെ കൊണ്ടുവന്നു. യഹൂദന്റെ ആലയത്തിന്റെ അകത്ത് അടിയിൽ രത്നമുണ്ടെന്നും പറഞ്ഞ് കല്ലുകൾ വരെ വലിച്ചിളക്കി. ഇന്ന് യഹൂദന് ആലയം ഇല്ല. വായിച്ചത് ജോസഫ് ബ്രദർ. ആലയം കഴിഞ്ഞു, പ്രഭാഷണം കഴിഞ്ഞു, യേശു അങ്ങ് പോയി. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ, മത്തായി 24:3-4 തുടണ്ടാം, വേറെ ഡിസ്പ്ലേ കൊടുത്തു. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഗുരു അതെപ്പോൾ സംഭവിക്കും? അത് നിന്റെ വരവ്, നീ പോയിട്ട് മടങ്ങി വരും, ഈ ലോകം അവസാനിക്കും, അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം. ഇത് യഗസ്കേലല്ല, ഇരമ്യാവല്ല, യോഹന്നാനല്ല, സെഫന്യാവല്ല, ആമോസല്ല, യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ. യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചടുക്കൽ ചെന്ന് യേശുവിന്റെ അടുത്ത് പ്രാർത്ഥനാ സമേതം ചോദിക്കുക, ഗുരു ഒത്തിരി പ്രഭാഷണം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ പതിവിന് വിപരീതമായി അങ്ങ് ഇന്ന് പകൽ അത്ഭുതമല്ല, രോഗശാന്തിയല്ല, കടഭാരമല്ല, വല നിറയുന്ന കാര്യമല്ല ഇന്ന് പറഞ്ഞത്. നീ അങ്ങ് പോകും, ക്രൂശീകരണം, ഈ ലോകം അവസാനിക്കും, അടയാളം. ഇൻ വി വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ വിളിക്കുന്ന കേട്ടില്ലേ, ഗാഡി ഏക്ക് നമ്പർ ഫ്ലാറ്റ് പോയാൽ തോടി തേർപ്പാത് പോകുക, അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? ശബ്ദമില്ലല്ലോ, കൈയൊന്നും ഉയർത്തിയാട്ടോ, അങ്ങനെ വല്ലവരും കേട്ടവരായിട്ട്? ആ കുഴപ്പമില്ല, മരണ വീട്ടിൽ ഇരിക്കുന്നതിൽ ഇരിക്കുന്നതാ,
അങ്ങനെയെങ്കിൽ പ്രസംഗം ഉപവാസത്തിന് മാറ്റാം. മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എവിടെ? സ്തോത്രം, നല്ല പ്രസംഗം, ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. അതുകൊണ്ട് ഉണർവോടി ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനം അടയാളം. അങ്ങനെയെങ്കിൽ മൂന്ന് ലോകം ബൈബിൾ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പം അഞ്ചാറ് പേരിവിടെ നല്ലോണം പ്രസംഗിക്കണം. സ്തോത്രം. അതിനകത്തുണ്ടും പേപ്പറൊക്കെ ഇല്ല സാറ്, ഇവിടുന്ന് തരും ഞാൻ പറയാം. അങ്ങനെയെങ്കിൽ ഒന്നാം ലോകം നോഹയുടെ കാലം എഴുതിക്കോ. ഉൽപ്പത്തി 7:21-22 നോഹയുടെ കാലം, പ്രളയം, അതിന്റെ സാമ്പിള ഇന്നലെ ഉത്തരാഖണ്ഡിൽ അടിച്ചത്, ഇതെല്ലാം ഒരുമിച്ച് നിറവേറുക. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് 95% പ്രവചനം കണ്ട തലമുറയാ. അടുത്ത ദിവസം നിങ്ങൾക്ക് മെസ്സേജ് കേൾക്കുമ്പോൾ അറിയാം ആരൊക്കെ ഇവിടുന്ന് പോകുമെന്ന്. അങ്ങനെയെങ്കിൽ ഒന്നാം ലോകം പുരാതന ലോകം, ഗ്രീക്ക് മൂലഭാഷ കാസ്മോസ്, പ്രളയത്താൽ ലോകത്തെ മാറ്റി ഇന്നത്തെ ലോകത്തിന്റെ പേരാ അയോൺ. 2 Petros 3:10 കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. അതാ ഈ ദൈവത്തിന്റെ ഭക്തന്മാർ പറയുന്നുണ്ട്, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി മിണ്ടുന്നില്ല, സൂക്ഷിക്കുന്നു. ഇനി പുതിയൊരു ലോകം വരും, അതിന്റെ പേരാ വൈക്കോമിന, പുതുവാന ഭൂമി. പറയാം വെളിപ്പാട് 21:1-2 ഇതാ ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമി. അന്നത്തെ പ്രത്യേകത, റോസ മുള്ളില്ല, തെങ്ങ കള്ളില്ല, കഞ്ചാവി വിഷവുമില്ല, പാമ്പിന്റെ വായിലും വിഷവുമില്ല. സ്തോത്രം. അതാ പുതുവാന ഭൂമി. ഈ മൂന്ന് ലോകം, വരാൻ പോകുന്ന ലോകം വൈക്കോമിന. യേശു ഉത്തരം പറഞ്ഞത് മത്തായി 24:3-5 നോട്ട് ചെയ്യാതെ ഒന്നും ജോസഫ് ബ്രദറിനെ കൊണ്ട് വായിക്കാൻ സമയമില്ല. പറയാം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേക കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ. നമ്മൾ ഈ കോവിഡിന് മുമ്പ് ഈ തിരുവനന്തപുരം പട്ടണം കണ്ടില്ലേ? നിങ്ങൾക്ക് എല്ലാം അറിയത്തില്ല, എല്ലാ കവലയിലും എല്ലാ വീട്ടുമുറ്റത്തും ഞാൻ കിടന്ന് നെഞ്ചുകീറി പ്രസംഗിച്ചതല്ലേ? സ്തോത്രം. അതിന്റെ ഇടയ്ക്ക് എന്റെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. സ്തോത്രം. നമ്മുടെ കണ്ണൂരിൽ ഉട്ടാപ്പി, വല്ലവർക്കും അറിയാമോ, ഊരമ്പും കൊല്ലങ്കോടും ഒക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം. എന്തെല്ലാം പരിപാടികളാ, യേശു ക്രൂശിൽ സകലതും തീർത്ഥത്തിന്റെ ആഘോഷം, കടബാരം, സുനാമി, ദുനാമി, മുഴങ്കാൽ യുദ്ധം, ദ്വന്ദ്വയുദ്ധം, ഫയർ ഫയർ. എവിടെ പോയി മക്കളെ? ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെ പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, രക്ഷ പറയാത്ത യോഗം കള്ളയോഗം, മാനസാന്തരം പറയാത്ത യോഗം കള്ളയോഗം, നിത്യത പറയാത്ത യോഗം കള്ളയോഗം, സ്നാനം പറയാത്ത യോഗം കള്ളയോഗം, പരിശുദ്ധാത്മാഭിഷേകം പറയാത്ത യോഗം കള്ളയോഗം. തീർന്നില്ല. വരുവാനിരിക്കുന്ന മരണാനന്തര ന്യായവിധി അല്ലാതെ ലവ്വാർമി വന്ന് എനിക്ക് കാറ് കിട്ടി, അല്ലെങ്കിൽ വീട് കിട്ടി, കൊച്ചിന് കാനഡ പോകാൻ വിസ കിട്ടി, ഇതെല്ലാം താണ്ടി കോവിഡ് കാലത്ത് എവിടം വരായെന്ന് നോക്കിയോ? സ്തോത്രം. പക്ഷേ അതിന്റെ അപ്പുറത്ത് നമുക്ക് പ്രാപിക്കാനുള്ളത്, ഇവിടം വിട്ടു പോയാൽ നമുക്കൊരു വീട്ടിലേക്ക് എത്തണം. അതിനാ നിങ്ങൾ ഈ കോവിഡിന്റെ പ്രതിസന്ധിയിലും മാസ്കും കെട്ടി പോലീസുകാരോടും വഴിയിൽ നിന്ന് കൈ കാണിക്കുന്നവരോടും ഒക്കെ പറഞ്ഞ ഒരു പരുവത്തിൽ ഇവിടത്തെ അപ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ടായി പ്രതിസന്ധിയിൽ, പാൻഡമിക് സിറ്റുവേഷനിൽ നിങ്ങൾ വന്നത് തെറ്റിക്കുന്ന ഉപദേശക്കാർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ ഇതിനെതിരാണോ? അല്ല, കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഇറങ്ങിയാൽ മുംബൈ അവന്റെ രാജ്യം, അവന്റെ നീതി. നീ രക്ഷിക്കപ്പെടണം, വചനമേറ്റെടുക്കണം, ദൈവസഭയിൽ ആരാധനയ്ക്ക് വന്നാൽ വീട് തരാൻ കർത്താവിന് അറിയാം, കുഞ്ഞുങ്ങൾക്ക് വിസ തരാൻ കർത്താവിന് അറിയാം, കല്യാണം നടക്കാൻ കർത്താവിന് അറിയാം, ഒരു മുറി ഷോപ്പിംഗ് കോംപ്ലക്സ് തരാനും കർത്താവിന് അറിയാം. നമ്മുടെ ദൈവം വിശ്വസ്തൻ. അല്പത്തിൽ വചനപ്രകാരം നീ വിശ്വസ്തതയുടെ കൂട്ടായ്മ ആചരിച്ചാൽ അധികത്തിൽ നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് മാനിക്കുന്നവന ഞാൻ ആരാധിക്കുന്ന ദൈവം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ വാക്യങ്ങളെ കേൾക്കുമ്പോൾ പലരും നമ്മുടെ കൂട്ടായ്മ വിട്ടു പോകും, അതൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ ആ കാലം എപ്പോഴെന്ന് അറിയാകിയാൽ സൂക്ഷിച്ചു കൊള്ളുവിൻ. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ മത്തായി 24:32-34, 34, 35 വാക്യങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. കണ്ടോ, ഈ കോവിഡ് കാലത്ത് എല്ലാ കണ്ണും ഇസ്രയേലിൽ. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു ചർച്ച നടക്കുക, അതിനകത്ത് വായത്തെ വായിക്കുന്ന വിനു വി ജോൺ ഉണ്ട്, ഒത്തിരി പ്രസംഗം എന്റെ കേൾക്കുന്ന, ബാക്കി ഞാൻ പറയുന്നില്ല ലോകത്തെ പറ്റി. അപ്പൊ ഈ ലോകകാര്യങ്ങൾ പറയുന്നതിനെ പറ്റി പുള്ളി പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ചർച്ചയ്ക്ക്. ഞാൻ പറഞ്ഞു, ഒരു ചർച്ചയ്ക്ക് ഞാനില്ലെന്ന്. അപ്പൊ വിനു വി ജോൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രയേലിൽ 80% പേര് വാക്സിൻ എടുത്തു. സ്വത്രം. എല്ലാ കണ്ണും ഇസ്രയേലിനകത്തോട്ടാ. 80% ആകെ അവിടെ 1 കോടി ജനത്തിനകത്തേ ഉള്ളൂ. അവിടെ ഏകദേശം 70 ലക്ഷം പേരും വാക്സിൻ എടുത്ത്. അങ്ങനെയെങ്കിൽ ലോക രാജ്യങ്ങൾ മുഴുവൻ ഇസ്രയേലിലേക്ക് നോക്കും.
അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. യഹൂദനെ മൂന്ന് മരങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. ലവാർമിയിലെ കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യാം. ഒന്നാമത്തെ മരം അത്തിയാകുന്ന ഇസ്രയേൽ, അത്തി അവന്റെ രാഷ്ട്രീയം. എഴുതാം, ഹോശയ്യ 9:10, അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ അത്തി. 2, അവന്റെ ആത്മീയം. എവിടെ അവന്റെ ആത്മീയം? എത്ര പേർക്ക് മനസ്സിലാകുന്നു? യോഹന്നാൻ 15:1-2, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. ആരാ? ഇസ്രായേൽ ആത്മീയം. 3, സൗന്ദര്യം. സങ്കീർത്തനം 128:1-2, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ അധ്വാനത്തിന്റെ ഫലം നിന്റെ വീട്ടിലെത്തു. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ. വചന ശരിക്ക് പഠിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ കട്ടായിട്ട് പറയുന്നത്. 1, അത്തിയാകുന്ന ഇസ്രയേൽ രാഷ്ട്രീയം. 2, മുന്തിരി അവന്റെ ആത്മീയം. 3, ഒലിവ് അവന്റെ സൗന്ദര്യം. അത്തി തളിർക്കണം, ഏഷ്യാനെറ്റ് വാർത്തയെ പറയണം, നാളത്തെ മനോരമയിലും അവന്റെ കാര്യം വരണം. ഇസ്രയേൽ എല്ലാ കണ്ണും അവനിലേക്ക്. 2, കോവിഡ് കാലത്ത് അവൻ അടുക്ക വാതിൽക്കൽ. വാക്സിൻ ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ ഒരുവൻ വരും. അവന്റെ പേരാ റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. ചെറുപ്പക്കാർക്ക് നല്ലോണം അറിയാം. നാളെയോ ഇന്നോ 5G പറ്റി പറയുമ്പോൾ അവൻ എങ്ങനെ കാര്യം കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ അവൻ അടുക്ക വാതിൽക്കൽ. 3, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മാറ്റമുണ്ടാവും. ഈ വർഷം തന്നെ 2 വിൽസൺ ബ്രദറിനോട് ചോദിക്കണോ, ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം, ദാറ്റ് മീൻസ് ക്ലൗഡ് എക്സ്പ്ലോഷൻ. ഇതെവിടെ നടന്നേന്നറിയാവോ? നോകയുടെ കാലത്ത് എല്ലാരും പറയും പെരുമഴയാ പെരുമഴയാ. എന്റെ പൊന്നു കുഞ്ഞുങ്ങള്, ഈ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം നോകയുടെ കാലത്ത് നടന്നത്. സ്തോത്രം, അന്ന് സയൻസിന്റെ ടെക്നോളജി അത്രയില്ല. മേഘം കൂട്ടിയിടിച്ച പ്രളയം നമ്മുടെ ഓക്കിക്ക് മുമ്പ് കണ്ടു. ഇവിടെ എവിടൊക്കെ കണ്ടു? മദ്രാസി പ്രളയം കണ്ടു, കാശ്മീരിൽ മിന്നൽ പ്രളയം കണ്ടു. അങ്ങനെയെങ്കിൽ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം പറ്റുമെങ്കിൽ ചിന്തിക്കുക. അമേരിക്ക ഇസ്രായേലുമായിട്ടത് ബന്ധം. അങ്ങനെയെങ്കിൽ 4, ഒരുവൻ സകല കാര്യങ്ങളെ നിയന്ത്രിക്കും. ദാണ്ടേ ലോകത്താർക്ക് വേണേലും കാണാം, യോഗ കഴിഞ്ഞാൻ തരാം. 80 ആവാറാൻ പോവാ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, 80 ഒരു വ്യക്തി ലോകരാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യരുതെന്ന് ബാനാ. പക്ഷേ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർച്ച് മാസത്തിൽ, ദാണ്ടേ പോപ്പ് എവിടെ പോയെന്നറിയാമോ? ഇറാഖിൽ വരാൻ പോകുന്നു. മഹദിയാം, ബാബിലോൺ. കണ്ടോ, ഇതെല്ലാം ഈ കോവിഡിന്റെ ഈ എൻഡിലാ വരുന്നത്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ചരിത്രം പിറന്നു. ഇറാഖിൽ ശിയാത്മീയ ആചാര്യനെ കണ്ട് മാർപ്പാപ്പാ. പണ്ട് ഇതൊക്കെ പ്രസംഗിക്കുമ്പോ ഞാനൊക്കെ എന്ത് കുത്തുവാക്കുകളെ കണ്ടി വന്നിട്ടുണ്ട്. ദാണ്ടെ ഈ മാർച്ചിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എവിടെ പോയി? ഇറാഖിൽ പോയി, ഇർബിലിൽ പോയി, നജഫിൽ പോയി. ദാ കിടക്കുന്നു, ഇതാ വൺ വേ വേൾഡ് റിലീജിയൻ. വരാൻ പോകുന്നു ഏക ലോക മതം. കർത്താവിന്റെ വരവിന്റെ 4 ലക്ഷണങ്ങൾ. 1, യഹൂദനാകുന്ന അത്തി. 2, എതിർക്രിസ്തുവാകുന്ന ഏകലോകം. 3, പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. 4, ഒരേക ലോക മതം അന്ത്യകാലത്ത് ലോകത്തിൽ വരും. അങ്ങനെയെങ്കിൽ ആ നാളും നാഴികയെ സംബന്ധിച്ച് ഞാൻ എത്രയോ പ്രസംഗം പ്രസംഗിച്ചിട്ടുള്ള നിങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നത്, കർത്താവ് ഇത്രാന്തി വരും, ഇത്ര സമയത്ത് വരും, ഇന്ന ടൈം വരുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം സമയം മുൻകൂട്ടി കുറിക്കുന്നത് പിശാചിന്റെ പരിപാടിയാ. ബൈബിൾ ഉണ്ട്, ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. അങ്ങനെ ഒരു വാക്യം 10:24 വായിച്ചുറന്ന് കൈ ഉയർത്താം. സ്തോത്രം, ഇതൊക്കെ ഈറ്റുനോവ്. ഗർഭിണിക്ക് ലേബർ പെയിൻ വരും, പിന്നത്തതിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പോലെ. ഈറ്റുനോവ് കാണുമ്പോൾ ഒരു തലമുറയ്ക്ക് ജന്മം കിട്ടുന്നത് പോലെ ഈ ഈറ്റുനോവിന്റെ അന്ത്യത്തെങ്കിൽ ഒരു തലമുറ ഇവിടെ നിന്നെടുക്കപ്പെടും. അതിന്റെ പേരാ രക്ഷിതഗണം. അത് പറയുമ്പോ സന്ദേശം ഇന്ന് അവസാനിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് തൊട്ട് വെച്ചത് ഇതിനോടനുബന്ധിച്ച ഇനി മൊത്തം വെളിപ്പാട് അടുത്ത ഏത് സെഷനിലായാലും പ്രസംഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഇന്ന് ദൈവത്തിന്റെ ദാസൻ തൊട്ട് വെച്ച ഒരു കാര്യമുണ്ട്. ഏതാ വായിച്ചത്? 24:21, ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാസംഭവം അന്നാളിൽ, ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. അതാ കൊറോണ വൈറസിലേക്ക്.
അങ്ങനെയെങ്കിൽ കൊറോണ വൈറസോ ഒരു വൈറസ് ലോകത്തിൽ വരുമെന്ന് ഒരൊറ്റ ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടില്ല. മനുഷ്യന് മരണം കൊടുക്കുന്ന വ്യാധികൾ ലോകത്തിൽ വരും. മരണം എങ്ങനെ, ഈ മരണത്തെ എങ്ങനെ പിടിച്ചു നിർത്താം? ഈ കോവിഡ് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന മാരക രോഗങ്ങൾ, ഇതിനെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ ഒരു QR കോഡ്, വഴിനീള പാസ് കാണിക്കാതെ കൈകളിലേക്ക് ഒരു മൈക്രോ പാച്ച് വരണമെങ്കിൽ വെളിപ്പാടിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മരണം വരുന്ന ഒരു കാലം യുഗത്തിന്റെ അന്ത്യത്തിൽ. വായിക്കാം വെളിപ്പാട് 6:7-8 തിരുവെഴുത്തുകൾ വായിച്ചിട്ട് മക്കളെ, വിശുദ്ധ വെളിപ്പാട് 6:7-8 വാക്യങ്ങൾ വായിക്കാം. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. ഈ വാക്യെല്ലാം ജോസഫ് കൂട്ടി വായിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കണേ മക്കളെ, ഞാൻ സ്പീഡിൽ പോകത്തില്ലേ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. എന്തെങ്കിലും പറഞ്ഞ കാര്യം നടക്കത്തില്ല. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാൻ ഒരു മഞ്ഞ കുതിരയെ കണ്ടു. അതിന്റെ പേര്, അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. ഇൻസ്റ്റന്റ് ഡെത്ത് ലോകത്തിൽ മരണം. ഈ മഞ്ഞ കുതിരയ്ക്ക് ഗ്രീക്ക് മൂല ഭാഷയിൽ പറയുന്നത് ക്ലോറോക്സ്. ക്ലോറോക്സ് എന്ന് പറഞ്ഞാൽ വിളറി മനുഷ്യൻ മരിക്കും. നോട്ട് ചെയ്തോ, വിളറി മനുഷ്യൻ മരിക്കും. അതുകൊണ്ട് കോവിഡ് ബാധിച്ചവന്റെ ഡെഡ് ബോഡി നിങ്ങളുടെ വീട്ടിൽ തരത്തില്ല. ഇതെങ്ങനെ അടക്കം? ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന സംഭവം എല്ലാം ഇപ്പൊ പ്രവചനത്തിൽ കൂടെ ഇന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊക്കെ ബൈബിളിൽ ഉണ്ടെന്ന്. അങ്ങനെയെങ്കിൽ വെളിപ്പാടൊന്ന് ഇന്ന് വൈകിട്ടോ അടുത്ത ദിവസം എല്ലാം തൊട്ടുവെക്കാം. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു 2:3-7 സഭ എഫസോസ് മുതൽ ലവോദിക്ക വരെ നമ്പർ 4 അധ്യായം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. 5 പുസ്തകം തുറപ്പാൻ യോഗ്യൻ ആർ? കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ വിലയായി തുറപ്പാൻ യോഗ്യൻ. 6 സഭ എടുക്കപ്പെട്ടാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പേരിൽ നിങ്ങൾ സഭ പറയരുത്, തെറ്റേ. സഭയുടെ നാഥൻ സർവശക്തനായ കർത്താവ. ശുശ്രൂഷിക്കുന്ന വ്യക്തിക്ക് വേണേ ഞങ്ങളുടെ ദൈവദാസൻ. അല്ലാതെ പൊന്നച്ചായന്റെ സഭ, അബ്രാച്ചായന്റെ സഭ, ടിനുന്റെ സഭ, പീറ്റർ സഭ, ഇതൊക്കെ പറയുന്ന തെറ്റാ. ഞാൻ ഇവിടെ എല്ലാം പറയാറുണ്ട്, ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടത് ഞാൻ എന്റെ സഭയെ ഈ പാറമേൽ പണിയും. ഈ നിൽക്കുന്ന ഞാൻ സഭയിൽ പ്രസംഗിക്കുന്ന ദൈവദാസൻ, അല്ലെങ്കിൽ വിൽസൺ ബ്രദർ വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ. അതിനപ്പുറം ഒരു വ്യക്തിക്ക് നിങ്ങൾ മഹത്വം കൊടുക്കരുത്. സ്തോത്രം. അതുകൊണ്ടാണ് യൂദ പറഞ്ഞ പലരും പാസ്റ്റർമാർക്ക് ഭയങ്കര മഹത്വം കൊടുക്കും, അതിലാ കുഴപ്പമായി പോന്നെ. അങ്ങനെയെങ്കിൽ സഭയെടുക്കപ്പെട്ടാൽ വെളുത്ത കുതിര, സമാധാനം പുറമോടി, 1 മുദ്ര, ഇതെല്ലാം പുറകോട്ട് ചിന്തിക്കും. 2 മുദ്ര ചുവന്ന കുതിര, ലൈസൻസ് മനുഷ്യനെ കൊല്ലുവാൻ. 3 കറുത്ത കുതിര, ക്ഷാമം. 4 ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് ക്ലോറോക്സ്, മഞ്ഞ കുതിര, മരണം എന്നവന് പേർ. അടുത്ത വാക്യം പാർട്ട് ബൈ പാർട്ടായിട്ട് പ്രവചനത്തിലേക്ക് വായിക്കാം. അടുത്ത വാക്യം പാതാളം. പാതാളം അവനെ പിന്തുടർന്നു. പാതാളം ഈ മരണത്തെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും. നമ്പർ 1, കൊറോണയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ കാലഘട്ടം ഒന്ന് പറയുവാ, വാൾ. എന്താ വാൾ? പലർക്കും ഒരു സംശയം വരും, ഈ വാള് വല്ല പിച്ചാത്തിയോ മറ്റോ? നല്ല ആറ്റമി വെക്കണേ പത്മോസിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വർഗം വെളിപ്പെടുത്തിയ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഡൈവേർഷൻ വാൾ, ദ ആറ്റമിക് വെപ്പൺ, അല്ലെങ്കിൽ തോക്കെ, കത്തി, ആറ്റം വെപ്പൺ, ഇതെല്ലാം പൊട്ടി മനുഷ്യൻ മരിക്കും. കോവിഡ് കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രം വായിക്കുന്നവർക്കറിയാം, അമേരിക്കയിൽ ഇപ്പോഴും ഓരോ മാളിൽ വെടി, സ്കൂളിൽ വെടി, സകല സ്ഥലത്തും കോവിഡ് എത്ര പേര് അമേരിക്ക കൊന്നു കളഞ്ഞു, എന്നിട്ടും അവിടെ വെടി. ഇൻസ്റ്റന്റ് ഡെത്ത്, പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ ഓക്കെ, ആറ്റമിക് വെപ്പൺ, അല്ലെങ്കിൽ ഗ്രനേഡ് അറ്റാക്ക്, അല്ലെങ്കിൽ ബയോ വെപ്പൺ. കണ്ടോ, ഇനി ആറ്റം വെപ്പൺ കൂടാതെ ചില സാധനങ്ങൾ മുൻപിലോട്ട് വരുന്നുണ്ട്. അഥവാ ആറ്റം പൊട്ടി മനുഷ്യൻ മരിക്കും. സ്കൂളിൽ വെടി, പള്ളിയിൽ വെടി, ടൗണിൽ വെടി, മാളിൽ വെടി, ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനിൽ സ്ഫോടനം, ഇതെല്ലാം ഇൻസ്റ്റന്റ് എടുത്ത് മലയാളം. വീട്ടിൽ നിന്നിറങ്ങിയാൽ മടങ്ങി വന്നിട്ട് മടങ്ങി വന്നെന്ന് പറയാം. 4 മുദ്ര മഞ്ഞ കുതിര, അത് കഴിഞ്ഞിട്ട് വാൾ കൊണ്ട്. അടുത്തത് ക്ഷാമം കൊണ്ടും. ക്ഷാമം, ക്ഷാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഈ കൊറോണ വൈറസിനെ പറ്റി തൊട്ട് പുറകെ ഞാൻ പറയാൻ പോകും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. കൊറോണയുടെ എൻഡിൽ 100 കോടി പേർ പട്ടിണിയിലേക്ക്. സജു ചാത്തന്നൂരല്ല, നിങ്ങളുടെ വീട്ടിൽ വരുന്ന മലയാളം പേപ്പറിൽ മൊത്തം വന്ന് യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു,
100 കോടി പേർ പട്ടിണിയിലൊക്കെ. ഇപ്പൊ തന്നെ നമുക്കറിയത്തില്ലേ, പച്ചക്കിറ്റ് കൊടുക്കുന്നു, 5 കിലോ കൊടുക്കുന്നു, കേന്ദ്രം കൊടുക്കുന്നു. കേരളത്തിൽ തന്നെ ന്യൂഡൽഹി തന്നെ കുടുംബം പട്ടിണി കിടക്കുന്നു. വടക്കേ ഇന്ത്യ നിങ്ങൾ കാണുന്നുണ്ട് പട്ടിണിയിൽ. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ മണ്ണ് വരെ മാന്തി തിന്നു കിടക്കുന്നു. കൊല്ലം ജില്ലയിൽ പട്ടിണി കൂടിയിട്ട് എന്തോ മണ്ണ് വാരി കഴിച്ചൊരു പെൺകുട്ടി മരിച്ച കേസ് ഞങ്ങളുടെ ജില്ലയിൽ കിടക്കുന്നു, തീർന്നില്ല. അട്ടപ്പാടിയിലെ ആദിവാസി കുടിലിനകത്ത് 47 കുഞ്ഞുങ്ങൾ പോഷകാഹാരം കിട്ടാതെ SAT വരെ മരിച്ച കാഴ്ച. പട്ടിണി മരണം ഇടയ്ക്ക് ടെലിവിഷനൊക്കെ ഇന്ന് കാണണം. കോങ്കോ, ഹൈതി, നൈജീരിയ കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങൾ എങ്ങനെ നടന്നു പോകുന്നത്? നല്ല കുഞ്ഞുങ്ങളാണോ ഇങ്ങനെ പേക്കോലങ്ങളെ പോലെ നടക്കുന്നത്? പട്ടിണി. ഇവിടെ നമുക്ക് കഴിപ്പാൻ ദൈവം തരുന്നു, കുടിപ്പാൻ ദൈവം തരുന്നു, ഉടുക്കാൻ ദൈവം തരുന്നു, ചെലവാക്കാൻ ചില്ലറ പോക്കറ്റ് തരുന്നു. നമ്മൾ നന്ദി കരയറ്റുന്നുണ്ടോ? സ്തോത്രം, തന്നതിന് നന്ദി കരയറ്റണം. ഞാൻ ഇങ്ങനെ ദൈവവചനം പറയാറുണ്ട്, ഒരു ഉടുപ്പിട്ടാലും നീ സ്തോത്രം ചെയ്യണം, ഒരു പേന കുത്തിയാലും സ്തോത്രം ചെയ്യണം, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും സ്തോത്രം ചെയ്യണം. ഇത് കിട്ടാത്ത അനേകായിരങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം അവന്റെ ഉദരച്ചങ്ങടി തുറന്ന് നിന്റെ തലമുറകൾക്ക് തരുമ്പോൾ ദൈവത്തെ മറക്കാതെ പുകഴുന്ന ഒരു കൂട്ടം ഈ തലമുറയിൽ എഴുന്നേൽക്കട്ടെ. വിശ്വാസ്യതയോടെ ഇന്ന് പകൽ പറയുകയാണ്, ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് ആറ്റമിക് വെപ്പൺ, ദെൻ സ്റ്റാർവേഷൻ, ശാപം. അടുത്തത് വൈക്കാം, മഹാവ്യാധികളുടെ മഹാവ്യാധി. ഈ മഹാവ്യാധിയ യഥാർത്ഥത്തിൽ കൊറോണ, അല്ലാതെ കൊറോണ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ ലൂക്കോസിലും പിന്നെ എഗസ്കേലിലും വരുമ്പോ നിങ്ങൾക്ക് ക്ലിയർ അറിയാം, കൊറോണ എന്നൊരു ഭാഗം ബൈബിളിൽ ഇല്ല. മനുഷ്യരൻ ദുർവ്യാഖ്യാനം പറഞ്ഞാൽ വരുന്ന മഹാവ്യാധി, അതിന് ആധാരമായിട്ടാ പറഞ്ഞ ഒരു വലിയ കഷ്ടം ഇന്ന് വരെ കാണാത്തതും. ഇനിമേൽ ഇങ്ങനെ ഒരു വൈറസ് വരുമെന്ന് ഒരിടത്തും ഇല്ല. അങ്ങനെ ഒരു വൈറസ് വരുമെങ്കിൽ മഹാവ്യാധി. അടുത്തത് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും ഈ ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ കാലാംശത്തിന്മേൽ ആ വാക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? കാലം 7 കാലാംശം 3.5 വർഷം സഭയെടുക്കപ്പെട്ടാൽ വരാൻ പോകുന്ന സംഭവം കാലാംശത്തിന്മേൽ അവന് കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. മതി, നിക്കട്ടെ, അവൻ അധികാരവും ലഭിച്ചു. വചനം കൃത്യമായിരിക്കണം. കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ അവന് അധികാരം ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണം. കാട്ടുമൃഗങ്ങൾ, ഇതിനകത്ത് ബൈബിൾ ദ്വയാർത്ഥം പറയുന്നുണ്ട്, പക്ഷെ യഹെസ്കേൽ പ്രവചനത്തിനകത്തും യിരെമ്യാവിനകത്തും കാട്ടുമൃഗം എന്നുദ്ദേശിക്കുന്നത് അന്ത്യകാലത്ത് തീവ്രവാദികൾ മനുഷ്യനെ കൊല്ലും. അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാജിയെ കൊന്നതാരാ? തീവ്രവാദികൾ. രാജീവ് ഗാന്ധിയെ കൊന്നതാരാ? തീവ്രവാദികൾ. അത് കഴിഞ്ഞിട്ട് അടുത്തത് സിയാവുൽ ഹഖിനെ കൊന്നതാര? തീവ്രവാദികൾ. ബേനസീർ ഭൂട്ടോയെ കൊന്നതാര? കാട്ടുമൃഗങ്ങൾ. ബൈബിൾ അത്ര ക്ലിയറാ. അഥവാ തെസലോനിക്ക ലേഖനത്തിൽ എഴുതിയത് ഞാൻ തൊട്ടുവെക്കാം. അങ്ങനെയെങ്കിൽ കാട്ടുമൃഗങ്ങൾ തീവ്രവാദികളെ കൊല്ലും. ഇന്ന് കാട്ടുമൃഗങ്ങളുണ്ടോ? IS, താലിബാൻ, ജെയ്ഷെ മുഹമ്മദ്, അത് കഴിഞ്ഞിട്ട് ഹമാസ്, അത് കഴിഞ്ഞിട്ട് ബൊക്കോഹോറം, എത്ര തീവ്രവാദി സംഘടനകൾ ഇവിടെ നമ്മുടെ ഛത്തീസ്ഗഡി വരെ പോലീസുകാരെ വരെ കൊല്ലുന്നു. കാട്ടുമൃഗങ്ങൾ അന്ത്യകാലത്ത് മനുഷ്യനെ കൊല്ലും. 4 മുദ്ര. ഇനി സംഭവിക്കുന്ന ചില നിർണായക കാര്യങ്ങൾ ഇന്ന് പകൽ പഠിക്കുന്നവരും കാണുന്നവരും കണ്ടോ? ഇനി തീവ്രവാദികൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ബാഗ് അടക്കുന്നു. ഇനി ഇതൊന്നും വേണ്ട, വൈറ്റ് ഹൗസിലേക്ക് വിഷം പുരണ്ട കവർ. തീവ്രവാദികൾക്ക് AK-47 വേണ്ട, അത് കഴിഞ്ഞിട്ട് ആറ്റം വെപ്പൻ വേണ്ട. ഇന്ന് ശാസ്ത്രലോകം ഭയക്കുന്ന ഒരു സംഭവം ഞാൻ പറയാം. എന്താ ശാസ്ത്രലോകം ഭയക്കുന്നത്? ഈ വൈറസിനെ ആരും കണ്ടിട്ടില്ല. ഇത് ഒരു ഗ്രാമം എന്ന് പറയുന്നത്, ഇത് തീവ്രവാദിയുടെ കിട്ടിയാൽ. നമ്മളിപ്പോ കമ്മ്യൂണിറ്റി സ്പ്രെഡാ, അവ ഒരു ലെറ്ററിനകത്ത് 4 വൈറസിനെ കയറ്റി അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ അയച്ചു കൊടുത്താൽ എന്താവും? ലെറ്റർ തുറന്നാൽ അൺസീൻഡ് വൈറസ് എവിടെ കയറും? ശരീരത്തിൽ കയറും. നമ്മുടെ മോഡി സാർ, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഈ തീവ്രവാദികൾക്ക് 4 വൈറസിനെ കിട്ടി. അവരൊരു കൊറിയറിനകത്ത് പ്രധാനമന്ത്രിക്ക് ഒരു ഗിഫ്റ്റ്, നല്ലൊരു പൂച്ചണ്ട്, ഇതിനകത്ത് ഈ ആർട്ടിഫിഷ്യൽ അൺസീൽഡ് വൈറസിനെ കയറ്റിവിട്ടാൽ എന്തു ചെയ്യും? മോഡി സാർ, ഈ വൈറസിനെ സ്കാൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓപ്പൺ ഈ ഫ്ലവർ ചെയ്യുമ്പോൾ ഈ വൈറസ് മനുഷ്യന്റെ ശരീരത്തിനകത്തേക്ക് കയറും. ഇന്ന് യുണൈറ്റഡ് നേഷൻസ് ഞെട്ടുന്നു, ഈ വൈറസ് തീവ്രവാദികളുടെ കയ്യിൽ കിട്ടിയാൽ. അമേരിക്കൻ പ്രസിഡന്റ് മാർക്കോവിനെ വധിച്ചത് റൈസിൻ. 1, തീവ്രവാദികൾ ഇനി മനുഷ്യനെ കൊല്ലാൻ. 2, ഒരു പൗഡർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, ആന്ത്രാക്സ്. എന്തോ പൗഡറാന്നറിയ മനുഷ്യനെ കൊല്ലാൻ അന്ത്യകാലത്ത്. ഈ ആന്ത്രാക്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ പൗഡറിന്റെ പൊടി പോലെ ഇരിക്കും, അത് ലെറ്ററിനകത്ത് കാണും. മനുഷ്യനൊന്ന് മണപ്പിച്ചാൽ ഈ സംഭവം എന്തോ ചെയ്യുമെന്നറിയാമോ? മനുഷ്യന്റെ ശരീരത്തിനകത്ത് ഇറങ്ങിയാൽ
പതിനാല് ദിവസം കൊണ്ട് മനുഷ്യൻ മരിക്കും. ആന്ത്രാക്സ് തീവ്രവാദികളുടെ കയ്യിലേക്ക്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ലെറ്റർ ബോംബ്. മനസ്സിലാക്കണം. നമ്മുടെ ജിജി ബ്രദർ കാണുന്നില്ല, ജിജി ബ്രദറിനോട് ചോദിക്കണം. കേരള പോലീസ് സി ഐ ഇൻസ്പെക്ടർ റാങ്കിലുള്ളവർക്കെല്ലാം തിരുവനന്തപുരം പോലീസ് ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ട് ലെറ്റർ ബോംബ് നിർവീര്യമാക്കാനുള്ള ടെക്നോളജി, മനുഷ്യനെ കൊല്ലുവാൻ ലെറ്റർ ബോംബ്. ലെറ്ററിനകത്ത് ലിഥിയം ഘടിപ്പിച്ചിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ സംവിധാനത്തോട് ചേർന്നിട്ട് പൊട്ടിക്കുവാൻ ഇന്ന് തീവ്രവാദികളുടെ ലെറ്റർ ബോംബ്. നമ്പർ വൺ വിഷൻ കവർ. നമ്പർ ടു വീണ്ടും വരുന്നു ഈ കോവിഡ് വൈറസ് കിട്ടിയാൽ. നമ്പർ ത്രീ ലെറ്റർ ബോംബ്. നമ്പർ ഫോർ ലേസർ. ലേസർ മനുഷ്യനെ കൊല്ലും. ലേസർ എങ്ങനെ മനുഷ്യനെ കൊല്ലും? തീവ്രവാദികളുടെ ലേസർ. ഏതായി ലേസർ? നിങ്ങൾ സയൻസ് കൂടെ പറഞ്ഞുതരാം. പാറശാല ഷീല കല്യാണ മണ്ഡപം, അവിടെ ഒരു കല്യാണം നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ചപ്പാത്തിയും ചിക്കനും കഴിയുമ്പോൾ ഒരുത്തൻ മേളിൽ കൂടെ പറക്കും. അവനെ കണ്ടവർക്ക് കൈ ഉയർത്താൻ ഹെലിക്കാം. കണ്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ. പാറശാല നിങ്ങൾ കല്യാണത്തിനിരിക്കുമ്പോൾ ചപ്പാത്തിയും ചിക്കൻ കഴിക്കുമ്പോൾ ഹെലികോപ്റ്ററിന്റെ മൂളൽ മാതിരി ഒരുത്തൻ പറക്കും. അവന്റെ പേര് ഹെലിക്കാം. കണ്ടോ, കൈ ഉയർത്താം. സ്തോത്രം. അവന്റെ പേര് നാടൻ ഭാഷയിൽ തോമാച്ചായൻ. അവന്റെ രണ്ടാമത്തെ പേര് അവറാച്ചായൻ. അവൻ ഇന്നാൾ തിരുവനന്തപുരത്ത് പറന്നു. അവന്റെ പേര് ഡ്രോൺ. കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. തിരുവനന്തപുരത്ത് ഡ്രോൺ പറന്നു. എ ഡി ജി പിയുടെ നേതൃത്വത്തെ സകല സ്റ്റുഡിയോക്കാരെ ഓൺലൈൻകാരെയും വിളിച്ച് ചോദ്യം ചെയ്തു. സ്തോത്രം. അവസാനം എവിടെ കിട്ടി? നിങ്ങൾ ചൊവ്വായി എന്ന് വന്നവരാ. ശ്രീകാര്യത്ത് ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി. സ്തോത്രം. അവന്റെ ടെറസിന്റെ മണ്ടേന്ന് മോനാ പറത്തിയത്. ഡ്രോണിനെ എവിടെ? ഐ എസ് ആർഒയുടെ മേളില്. തീർന്നില്ല. എയർപോർട്ടിന്റെ മേളില്. ഇനി ബ്രഹ്മോസ് പ്ലാന്റിന്റെ പേളി പകർത്തിയോന്ന് അറിയത്തില്ല. ഡ്രോൺ തിരുവനന്തപുരത്ത് നിരോധിച്ചു. അകത്തു പോവാളെ. രണ്ട്, ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിന് 400-ൽ പര ഡ്രോൺ ഇസ്രയേൽ കൊടുത്തതാ. പഞ്ചാബ്, നേപ്പാള്, ഭൂട്ടാൻ, അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയിൽ രാത്രിയും പകലും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്തിതളിർത്ത് കൊമ്പിളതാ ഇസ്രയേലിന്റെ ഡ്രോൺ. എന്താച്ചാ പാകിസ്ഥാനിൽ നിന്ന് ഒരെണ്ണം നുഴഞ്ഞു കയറാൻ പറ്റത്തില്ല. ഡ്രോൺ അന്നേരം മെസ്സേജ് കൊടുക്കും കരസേനയ്ക്ക്. നിങ്ങളുടെ മൊബൈലിനകത്ത് പാറശാല എന്ന് ചേച്ചി മതിലിയാടുമ്പോൾ വെൽക്കം ടു സെൽവൻ അടിക്കുന്ന പോലെ അപ്പ കൊടുക്കുമെന്ന്. സ്തോത്രം. അപ്പൊ ഇന്ത്യൻ ബി എസ് എഫ് കയറുന്ന തീവ്രവാദിയെ ഇടിച്ചില്ലാതാക്കും. സ്തോത്രം. ലേയ മാറി ഹെലിക്ക മാറി. രണ്ടാമത്തത് ഡ്രോൺ. ഒന്ന് ചാക്കോച്ചായൻ തോമാച്ചായൻ, ഞങ്ങളുടെ നാടൻ ഭാഷ. രണ്ട് അവറാച്ചായൻ. ഇനി അവന്റെ മൂത്ത ചേട്ടൻ വരുന്നു. അവന്റെ പേരാ ചാക്കോച്ചായൻ. അവന്റെ പേര് പെൽക്യാം. ആണ്ട് ഈ പാറശാല നമ്മുടെ എസ് പി ഹോസ്പിറ്റലിലെ ഈ സ്കാനിങ് ഈ നെയ്യാറ്റിൻകര ആശുപത്രി അനുസരിച്ച് അങ്ങോട്ട് കിടക്കുമ്പോൾ എത്ര സ്കാൻ സെന്റർ ഉണ്ട്? ഇ സി ജി സ്കാന് ആരും പോയിട്ടില്ല. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി കഴിയുമ്പോൾ അവിടെ എത്രയോ സ്കാൻ സെന്റർ. അങ്ങനെയെങ്കിൽ അതെല്ലാം പൂട്ടാൻ പോവുക. ഇപ്പൊ അടുത്ത ഇസ്രയേലിൽ ഒരു ടെക്നോളജി കൊണ്ടുവരാൻ പോകുന്ന അതിന്റെ പേരാ പെൽക്യാം. പറഞ്ഞുതരാം, സയൻസ് കേൾക്കണം. അന്ത്യകാലം. പെൽക്യാമിന്റെ പ്രത്യേകത എന്തോന്നറിയാമോ? നമ്മുടെ എൻഡോസ്കോപ്പി ചേട്ടനെയും ചേച്ചയെല്ലാം വായിക്കകത്തൊരു ഗുളിക കയറ്റും. അതിൻ്റെ അകത്തൊരു ക്യാമറയുണ്ട്. അതിന്റെ പെൻഡ്രൈവ് ഡോക്ടർ നോക്കുമ്പോൾ അറിയാം എന്തൊക്കെ കാര്യമുണ്ടത്. പക്ഷെ അത് മാറി ഇസ്രയേലിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ ഒരു ടാബ്ലറ്റ് കൊണ്ടുവരാൻ പോകുന്നത്. അതിന്റെ പേരാ പെൽക്യാം. നമ്മുടെ ഈ പാരാസെറ്റമോളിന്റെ ഗുളികയുടെ അത്രയുള്ള സാധനം. വയറ്റിനകത്ത് കയറുമ്പോൾ ഈ ക്യാമറയുടെ കണ്ണ് തുറക്കും. ഈ ക്യാമറയുടെ കണ്ണ് തുറക്കുമ്പോൾ ക്യാമറയ്ക്കകത്ത് നിന്ന് ഒരു വയറുണ്ട്. ഈ ലാപ്ടോപ്പിനകത്ത് കൊടുക്കുമ്പോൾ വയറ്റിനകത്തെ മുഴുവൻ ഓർഗൻസിനെ നമ്മുടെ MRI സ്കാൻ എടുക്കുന്ന പോലെ ഡ്രൈവ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ പരശുവയ്ക്കാലെ പൊന്നപ്പൻ ചേട്ടൻ നെയ്യാറ്റിങ്കര പോയി ഡോക്ടറെ അടുത്ത്, പുള്ളിക്കാരെ ഇച്ചിരി സേവിക്കുന്നതാ, അന്നേരം കിടക്കുമ്പോഴാ ഡോക്ടർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊടുക്കുമ്പോൾ ആ സ്റ്റാൻഡ് വയ്യായിട്ട് ലാപ്ടോപ്പിൽ കാണും. ഉടനെ പൊന്നപ്പനോട് ചോദിക്കും, നീ ഏത് ബ്രാൻഡാ കുടിച്ചിരിക്കുന്ന? ജവാനാന്നോ ബോട്ടിലാന്നോ ചാരായാന്നോന്ന്? സ്തോത്രം. അപ്പൊ ഡോക്ടറോട് പൊന്നപ്പൻ ചോദിക്കും, എന്തോ ഡോക്ടറെ കാര്യം, നിന്റെ അകത്ത് കരളും കൂമ്പൊന്നും കാണാനില്ലെന്ന്, എല്ലാം കത്തിപ്പോയെന്ന്. സ്തോത്രം. കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ വയറ്റിനകത്തോട്ട് ഇട്ടുകൊടുക്കാൻ പോകുന്ന ടെക്നോളജി അന്ത്യകാലം. പെൽക്യാം നമ്പർ വൺ എലിക്യാം, നമ്പർ ടു ഡ്രോൺ, നമ്പർ ത്രീ പെൽക്യാം. അതാ ഇനി കൊച്ചുങ്ങളെ MRI പഠിപ്പിക്കാൻ വിടരുത്, എക്സ്റേക്ക് വിടരുത്, CT സ്കാൻ വിടരുത്. അതെല്ലാം തീരാൻ പോവാ. വായിക്കകത്ത് എൻഡോസ്കോപ്പിക്ക് പകരം ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഗുളിക ഇടാം. അവന്റെ പേരാൽ പെൽക്യാം. അതിനും അപ്പുറത്തെ ടെക്നോളജി. Daniel 12:4 അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. മിണ്ടുന്നില്ല നിങ്ങൾ. സ്തോത്രം പറയുന്നില്ല. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ടെക്നോളജി പറഞ്ഞു തരാം. ലേസർ. ക്യാൻസർ സെന്ററിൽ പോയവർക്കറിയാം. അങ്ങോട്ട് ആരും പോരുതെന്ന് ഞാനും പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എത്ര കഷ്ടങ്ങൾ കടന്നു വരുന്ന വ്യക്തിയാ ഞാൻ, അതുകൊണ്ട് പറയാം. അവിടെ റേഡിയേഷൻ ഇട്ടേക്കും. റേഡിയേഷൻ നിങ്ങളെ ആരെ റൂമിൽ കയറ്റത്തില്ല. ഈ റേഡിയേഷന് കിടക്കേണ്ട റൂം രോഗിയെ ഒരു പ്രത്യേക ഗ്ലാസ് പ്രതലത്തിനകത്ത് കിടക്കും.
ആരാ കൊണ്ട് ലൈറ്റ് അടിക്കുന്നത്? ശോശാമ സിസ്റ്റർ ആണോ ലൈറ്റ് അടിക്കുന്നത്? ഗംഗാധരൻ ഡോക്ടർ ആണോ ലൈറ്റ് അടിക്കുന്നത്? അല്ല, ഈ റേഡിയേഷന്റെ അകത്ത് കൊബാൾട്ടിന്റെ ഒരു മെഷീൻ ഇങ്ങനെ വരും. നമ്മൾ കിടക്കുന്നിടത്ത് ആകാശത്തിൽ നിന്ന് എവിടുന്ന് ആ ഇതുപോലുള്ള ഒരു കൂടിനകത്ത് നിന്ന് ആ ലേസർ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പം ക്യാൻസർ രോഗിക്ക് റേഡിയേഷൻ കൊടുക്കേണ്ട ഒരു മാർക്കുണ്ട്, ആ കോശത്തിന്റെ മേളില ലേസർ അടിക്കുന്ന, അതിന്റെ പേരാ കൊബാൾട്ട് റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ റേഡിയേഷൻ. കുഞ്ഞുങ്ങൾക്കറിയാം. പക്ഷേ ഈ സാത്താന്റെ പട്ടാളത്തിന്റെ കയ്യിൽ അല്ലെന്നുണ്ടെങ്കിൽ എതിർക്രിസ്തുവിന്റെ മിലിട്ടറിയുടെ കയ്യിൽ ലേസർ കിട്ടിയാൽ സ്തോത്രം. ഈ റേഡിയേഷൻ പോകുന്ന നേരത്ത് നിങ്ങളുടെ കയ്യും കാലും എല്ലാം കൂടെ RCC ഒന്ന് പോയി നോക്കണം, അടിക്കോ? ഇല്ല, അവർ മാർക്ക് ചെയ്ത പ്രതലത്തിൽ കമ്പ്യൂട്ടറിനകത്ത് CT സ്കാൻ എടുത്തിട്ട് റേഡിയോഗ്രാഫർ അവിടെ നിന്ന് ഞെക്കുമ്പോൾ ആ മേളിൽ കൊബാൾട്ടറൈസ് ആ പോയിന്റ് അടിച്ചിട്ട് അത് റിട്ടേൺ ചെയ്യും. അത്ര സെറ്റപ്പ് ആ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് പ്ലാൻ. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ലേസർ ദാണ്ട് ഇങ്ങനെ മൈന്യൂട്ട് ലേസർ. ഞാനും മുത്തരിക്കണ്ടടുത്ത ഒരു പ്രോഗ്രാം പരിപാടി റെക്കോർഡ് ചെയ്യുന്ന ജോസഫ് ബ്രദർ ഉദാഹരണം. അപ്പൊ എന്റെ ഈ പ്രസംഗത്തിനെതിരെ പോസ്റ്റ് ഇടുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോ ഇവൻ ഹല്ലേലൂയ ഒക്കെ പറയുന്നു, വന്നത് പ്രസംഗം കേൾക്കാനല്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുന്നത് നോട്ടടിക്കാനാ സ്തോത്രം. അപ്പൊ ഞാൻ ഇവനെ കുറെ നാൾ ഉണ്ടായിട്ട് വാച്ച് ചെയ്യുന്നു, ഇവൻ ഇങ്ങനെ കരമുയർത്തുന്നു. ആ സമയത്ത് ഇടയ്ക്ക് ഒരു സ്തോത്ര കാഴ്ച, ഞാൻ അര ക്ലാസ് വെള്ളം കുടിച്ച് ജോസഫ് ബ്രദറിനോട് പറഞ്ഞാൽ ഗലിക്കാമെന്ന് കറക്കിയേക്കണേന്ന് സ്തോത്രം. ഹെലിക്കാമെന്ന് കറക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഒരു മൈന്യൂട്ട് റേഡിയേഷൻ ലേസർ വെച്ചാൽ മതി, എല്ലാം അവസാനം ഒരു പാട്ട് ശാലയൻ രാജൻ വരുന്ന ഒരു ധ്വനികൾ. അപ്പൊ ആ സമയത്ത് എല്ലാവരും കൈയടിച്ച് പാടാൻ പറഞ്ഞു, കരമുയർത്തി പാടാൻ പറഞ്ഞു. നമ്മുടെ എല്ലാം ഷീലാ കല്യാണ മണ്ഡപത്തിൽ ചപ്പാത്തി ഞാൻ ഗലിക്കാൻ പറക്കുന്നത് പോലെ ഞാൻ ജോസഫ് ബ്രദറിന് നിന്ന് കൈ കാണിച്ച് അവന്റെ നെഞ്ചത്തൊരു അടി കൊടുക്കാൻ. സ്തോത്ര, ശ്വാസകോശത്തിനകത്ത് ഈ ലേസർ അടിച്ചാൽ മനുഷ്യൻ തീരും അന്ത്യകാലം. അതുകൊണ്ട് ആ ഡ്രോൺ നിരോധിക്കും, ഹെലിക്യാം നിരോധിക്കും, അന്ത്യകാലം. മനുഷ്യനെ കൊല്ലാൻ കാട്ടുമൃഗങ്ങൾ. കണ്ടില്ലേ ഇവിടൊക്കെ യോഗം നടക്കുന്നു? വയനാട്ടിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി, അവിടെ ആരാ 8:30 യോഗം തീർത്തു. സബ് ഇൻസ്പെക്ടറിനോട് പറഞ്ഞു 6:30 തുടങ്ങിക്കോ, പാസ് 8:30 നിർത്തണം. ഞാൻ ചോദിച്ചു, സാറേ 9:30 പെർമിഷൻ. രൂപേഷ് സുമതി വന്നാൽ നിങ്ങൾ എന്തോ ചെയ്യുമെന്ന് സ്തോത്ര. തണ്ടർബോൾട്ടിനെ വിളിക്കുമെന്ന്. കണ്ടില്ലേ കാട്ടുമൃഗങ്ങൾ വയനാട്ടിൽ വരെ. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, കണ്ടോ ഇതെല്ലാം നിങ്ങളുടെ കണ്ണിന് മുന്നിൽ കാണുമ്പോൾ ഇന്ന് പകൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ, ധന്യനായ പൗലോസ്ലിഹയോട് ചേർന്ന് എഫേസ്യ ലേഖനം ചേർത്ത് പറയണം, ഇത് ദുഷ്കാലമാകയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. നമ്മുടെ നാഥൻ വരാറായി. കടക്കാം മഹാവ്യാധി. വ്യാധി എന്താ? രോഗം. മഹാവ്യാധി, മാരക രോഗം. 2009 മുതൽ, ഇനി എല്ലാം കേൾക്കുന്നത് അടുത്ത ദിവസങ്ങൾ ഇതിന്റെ തുടർച്ചയാണ്. 2009 മുതൽ ലോക രാജ്യങ്ങൾ മുഴുവൻ പൊട്ടിപ്പുറപ്പെട്ടു. 1st OP, 2nd ICU, 3rd വെന്റിലേറ്റർ, 4th മൊബൈൽ മോർച്ചറി, 5th മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പാട്ട്, ലോകെ ഞാൻ നോട്ടം തികച്ചു. സ്തോത്രം. ആരാ കിടക്കുന്നത്? പാറശാലയിലെ ചന്ദ്രൻ ചേട്ടൻ. ക്യാൻസർ ആണോ, ലിവർ സിറോസിസ് ആണോ, ട്യൂമർ ആണോ, പാൻക്രിയാസ് ഫെയിലർ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ കിഡ്നി ഫെയിലർ ആണോ? അല്ല, H1N1, പന്നിപ്പനി, എലിപ്പനി, കരിമ്പനി, തക്കാളിപ്പനി, ചിക്കൻ ഗുനിയ, ഇതെല്ലാം 2009 ബാക്ടീരിയ മ്യൂട്ടേറ്റ് ചെയ്ത് വൈറസ് ഇറങ്ങി അന്ത്യകാലം. അത് കോവിഡിലേക്ക് ചലിക്കുവാനിടയായി. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം. അമേരിക്കയിൽ ഇതിറങ്ങി സിക്ക വൈറസ്, ആഫ്രിക്കയിൽ ഇതിറങ്ങി സവാളയല്ല എംബോള തീർന്നില്ല, ചൈനയിൽ ഇറങ്ങി സാർസ്, സൗദി അറേബ്യയിൽ മെർസ്. 2009 പ്രവചനങ്ങളുടെ നിവർത്തിയ. അടുത്ത ദിവസം ആധാറിലേക്ക് കിടക്കുമ്പോ അറിയാ എന്താ അന്ത്യകാലത്തിന്റെ ലക്ഷണം മുഴുവൻ. 2009 മുതൽ. അങ്ങനെയെങ്കിൽ വ്യാധി, രോഗം, മഹാവ്യാധി, മാരക രോഗം. ഇനി എങ്ങനെ മനുഷ്യൻ, കണ്ടോ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞാൻ 72 kg എന്റെ വെയിറ്റ്, 30 days എന്റെ വെയിറ്റ് 13 kg ആകും. നല്ല വാട, നമ്മുടെ LIC ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, വാട ചുരുങ്ങുന്നത് പോലെ മനുഷ്യന്റെ അസ്ഥി ചുരുങ്ങി കട്ടിലിനോട് ചേരും. അതിന്റെ പേരാ മോട്ടോ നെർവസ് സിൻഡ്രോം. പറയാ, മനുഷ്യന്റെ അസ്ഥി ചുരുങ്ങ്. കൈക്കകത്ത് ഒരു ക്യാനില കിട്ടത്തില്ല, വെള്ളം കൊടുത്താൽ പോലും ഒരു ആന്റിബയോട്ടിക്കോ IV കൊടുക്കാതെ മനുഷ്യൻ വേദനയോടെ മരിക്കുന്ന കാലം സഭയെടുക്കപ്പെട്ടാൽ. ഇതെല്ലാം വരാൻ പോകും, മോട്ടോ നെർവസ് സിൻഡ്രോം. അത് കഴിഞ്ഞിട്ട് ആര് മനുഷ്യനെ കൊല്ലും? തേനീച്ചയും കൊതുകും മനുഷ്യനെ കൊല്ലും. വായിക്കാൻ പോലെ യെശയ്യാ പ്രവചനം 7:18-19. ഇന്ന് പകൽ വായിച്ചോണം യെശയ്യാ പ്രവചനം 7:18-19 വാക്യങ്ങൾ. 7:18-19 വാക്യം വായിക്കാം. അന്നാളിൽ യഹോവ
മിസ്രയീമിലെ നദിയുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും മിസ്രയീമിലെ നദിയുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും കേട്ടോ ഈ കൊതുകിന്റെ പേരാ സയൻസ് അറിയാവുന്നവരെ എഴുതിയാറ് നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രി ഉണ്ട് അവിടെ ചെന്ന് ചോദിക്കണം സിസ്റ്റർ ചിക്കൻ ഗുനിയ പരത്തുന്ന കൊതുകിന്റെ പേര് ഈഡിസ് ഈജിപ്റ്റ ഈഡിസ് കൊതുക് ഈജിപ്റ്റ് മിസ്രയീമിന്റെ കൊതുക് അനാഫിലസും കോയിലക്ഷമല്ല ജോസാർ ഇവിടെ ഇരിപ്പുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന രണ്ട് കൊതുകിനെ മാത്രമേ സയൻസ് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ ഒന്ന് അനാഫിലസ് രണ്ട് ക്യൂലക്സ് പക്ഷേ ഇന്ന് ഈഡിസ് ഈജിപ്റ്റ പരത്തുവാൻ ഒരു കൊതുക് വന്ന് അവന്റെ പേരാ ഈഡിസ് ഈജിപ്റ്റ അന്നാളിൽ യഹോവ മിസ്രയീമിന്റെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അടുത്തത് വിളിക്കുമെന്ന് അത് എവിടൊക്കെ കേറുമെന്ന് ജോസഫ് ബ്രദറെ നാട്ടുകാരോടൊന്ന് കേക്കട്ടെ ഒന്ന് രണ്ട് വാക്യം അതിന്റെ തൊട്ട് താഴെ അത് എവിടൊക്കെ കേറുമെന്ന് വായിച്ചാട്ടെ അവ ഒക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും എല്ലായിടത്തും അവൻ കേറും അടുത്തത് പാറപ്പിളർപ്പുകളിലും എല്ലാ മുൾപടർപ്പുകളിലും എല്ലാ സ്ഥലത്തും അവന് വരാൻ പോവുക എല്ലാ മേച്ചിൽപ്പുറങ്ങളും വീട്ടിനകത്തും കാട്ടിനകത്തും റോഡിനകത്തും എല്ലാം അന്ത്യകാലത്തിൽ അവൻ ഇറങ്ങുമെന്ന സംശയം തേനീച്ച മനുഷ്യനെ കൊല്ലും തിരുവനന്തപുരം മാത്രം എടുക്ക ആറ്റിങ്ങൽ കൊല്ലമ്പുഴയിൽ തളർവാദ രോഗി ഒരു അച്ചായൻ രാവിലെ നടക്കാനിറങ്ങി 750 തേനീച്ച കൊന്നുകളഞ്ഞു മനോരമയുടെ വാർത്ത വെള്ളറട എന്ന് പറയുന്ന സ്ഥലം കേട്ടവരൊന്ന് കൈ ഉയർത്താം തിരുവനന്തപുരംകാരെ സംശയമുണ്ട് എനിക്ക് അതുകൊണ്ടാണ് ചോദിക്കുന്നത് വെള്ളറട സ്തോത്രം ഒന്ന് കൈ ഉയർത്തിയാട്ടെ വെള്ളറട വിൽസൺ ബ്രദർ തന്നെ കൈ ഉയർത്തി ദാ കിടക്കുന്നു വെള്ളറടയിൽ നിന്ന് അഞ്ചു മരം കാലയിൽ നിന്ന് കാരക്കോണത്തേക്ക് പോകുമ്പോൾ റോഡിൽ കടന്നൽ കുത്തേറ്റ് ബൈക്ക് യാത്രികൻ മരിച്ചു ദാ കിടക്കുന്നു അന്ത്യകാലം കഴിഞ്ഞ ഡിസംബർ മാസം 25 ക്രിസ്മസ് സന്ദേശത്തിന് ഞാൻ കോവിഡിനെ പറ്റി പ്രസംഗിച്ചു എവിടെ നെടുമങ്ങാട് ചന്തയിൽ DYSP നിപ്പുണ്ട് അന്ന് ഞാൻ അന്ത്യകാലത്ത് മനുഷ്യൻ മരണ തേനീച്ച മനുഷ്യനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ചിരിച്ചു ഈ പാസ് ഏതാണ്ടൊക്കെ പറയുവാന്ന് സ്വത്ര ഈ സംഘാടകരുമായിട്ട് ഈ പോലീസ് ഓഫീസർക്ക് നല്ല ബന്ധം ഞാൻ യോഗം കഴിഞ്ഞ് അന്ന് രാത്രി വീട്ടിൽ പോയി പിറ്റേ ആഴ്ച ഒരു സംഭവം തിരുവനന്തപുരം ജില്ലയിൽ നടന്നു കിളിമാനൂരിൽ ഒരു ചെറുപ്പക്കാരൻ 40-കാരൻ രാവിലെ റോഡിൽ നടങ്ങാൻ ഇറങ്ങിയപ്പോൾ തേനീച്ച അവനെ കുത്തിക്കൊന്നു ആ DYSP എന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു ആ പാസ്റ്റർ ഒരു പ്രവാചകനാണെന്ന് അറിയത്തില്ല അന്യമതക്കാരൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിച്ചു സ്വത്രം അപ്പൊ ചെറുപ്പക്കാരി പറഞ്ഞ പാസ്റ്ററല്ല ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ കാര്യം ഇതാ അന്ത്യകാലത്ത് തേനീച്ചയും കടന്തലും മനുഷ്യനെ കൊത്തിക്കൊല്ലുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞത് വെള്ളറടയിൽ കണ്ടെങ്കിൽ കൊല്ലമ്പുഴയിൽ കണ്ടെങ്കിൽ കിളിമാനൂർ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ജനുവരിയുടെ പൊതു പുലരി തേനീച്ച വട്ടം കൂടി കൊന്നെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കള് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസ മറ്റൊരുത്തനില് ഇന്ന് രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം ഇന്ന് പകൽ യേശുവിന്റെ നാമം പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീട് ഉപദേശി പട്ടുപോകും എന്നാൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തത കൊത്തിവലിക്കുന്ന കഴുകന്റെ നടുവിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ വരാനിരിക്കുന്ന സംഭവങ്ങളുടെ നിവർത്തി തിരുവനന്തപുരം പട്ടണം നിങ്ങളുടെ വാർത്തകളിൽ കൂടി കണ്ടെങ്കിൽ ഇന്ന് പകൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ 7-ാമത് പകൽ പറയണം നിന്റെ ദൈവത്തെ എതിരേൽപ്പാ ഒരുങ്ങിക്കൊള്ളുക പുസ്തക മുദ്രയിടാൻ കാലമായി തേനീച്ച മനുഷ്യനെ കൊല്ലും അന്ത്യകാലം തീർന്നില്ല വിഷ ഉറുമ്പ സൗദി അറേബ്യയിൽ പെൺകുട്ടിയെ കൊന്ന മലയാളി നേഴ്സ് പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവ് എന്താ സംഭവം അറിയോ കരയരുത് ഇരിങ്ങോൾക്കാവ് ഏറ്റവും വലിയ ക്ഷേത്രമാ അവിടെ ഒരു ചെറുപ്പക്കാരൻ രാവിലെ കൂൺ കുമിള് പറിക്കാൻ പോയി നല്ല കുമിള് പറിച്ചു വീട്ടിൽ കൊണ്ട് തോരൻ വെച്ചു വൈകിട്ട് ശരീരം മൊത്തം നീല സഹോദരിയുടെ തൊട്ടടുത്ത ആലുവ രാജഗിരി ആശുപത്രി മുഴുവൻ ഡോക്ടർമാർക്ക് ഒരു ഡോക്ടർ മെസ്സേജ് അയച്ചതാ എനിക്കും കിട്ടിയതാ അതിനകത്ത് എഴുതിയിരിക്കുക സഹോദരിയുടെ മുഴുവൻ നീല ശരീരം ഡോക്ടറെ അയച്ച് കരിമൂർക്കം കുത്തിയോന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറിയില്ല ഞങ്ങൾ കുത്തിയതുമില്ല ഡോക്ടർക്കോട് സംശയം എന്തോ കഴിച്ചെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞങ്ങൾ കാമ്പിനകത്തുനിന്ന് കുമിള് കഴിച്ചെന്ന് പറഞ്ഞു സ്വത്രം പടപട ചട്ടി ഉണ്ടായി കൊണ്ടുവരാൻ പറഞ്ഞു ഭർത്താവിനെ മക്കളെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നീലയാകാൻ തുടങ്ങി ഡോക്ടർ ആ കുമിള് എടുത്തു ലാബിലേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തു ഏതോ കെമിക്കൽ അടിച്ചിട്ട് സ്രവം ഒന്ന് വലിച്ചു ആ കുമിളിനകത്തുനിന്ന് ടെസ്റ്റ് ചെയ്തപ്പം കരിമൂർക്കന്റെ വിഷം ദിവസങ്ങൾക്ക് മുമ്പ് ഇരിങ്ങോൾക്കാവിനകത്തൂടെ പോയ കരിമൂർക്കൻ വായിൽ നിന്നുള്ള സ്രവ ഫ്ലൂ അഥവാ സ്നേക്ക് ഫ്ലൂ
ഒരു കൂണിനകത്ത് വീണത് ദിവസങ്ങൾ കഴിഞ്ഞ് അടപ്പെ വെച്ച് ചൂടാക്കിയിട്ട് പോലും രക്ഷയില്ല. ശരീര സഹോദരിയുടെ ശരീരത്തിനകത്ത് വിഷം കയറി അവൾ മരിച്ചു. ഭർത്താവും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു. അന്ത്യകാലം പാമ്പ് മനുഷ്യനെ കടിക്കാതെ പാമ്പിനകത്തുള്ള സ്രവ് നിങ്ങൾ കടിക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ മേളിൽ വീണാൽ അതുപോലും മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. അന്ത്യകാലം. ഇനി ഒരു കാര്യം കൂടെ ദൈവമക്കളെ കേൾക്കണം. ഞാൻ കൊറോണയിലേക്ക് പോയിട്ട് ഇന്ന് പകൽ നിർത്താം ബാക്കി പിന്നെ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കള് എന്താ സംഭവം എന്നറിയാമോ? വേറൊരു സംഭവം, കീരി. കീരിയെ കണ്ടിട്ടുള്ളവരെന്ന് കയ്യവർത്ത് മിണ്ടുന്നില്ല, മണ്ടുന്നില്ല. പാമ്പിനെ പിടിക്കുന്ന ഏക പുള്ളിക്കാരന്റെ പേരാ കീരി. അപ്പൊ കരിമൂർക്കനേക്കാളും രാജവെമ്പാലയെക്കാളും കിങ്കോബ്രയെക്കാളും വിഷം എന്റെ മോണയ്ക്കുണ്ട്. ആ വിഷം ഈ കീരി പമ്പ് ചെയ്യുമ്പോഴ പാമ്പ് മയങ്ങുന്ന സ്തോത്രം. അങ്ങനെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കീരിയെ സ്റ്റഡി ചെയ്യുന്ന മണ്ണുത്തി വെറ്റിനറി സർവകലാശാല തൃശൂർ അവന്മാര് കീരിയെ പിടിച്ചിട്ട് നമ്മുടെ പാമ്പ് ഈ പല്ലിന്റെ മോണയിന്ന് അനസ്തേഷ്യ കൊടുക്കുന്നതിലെ വിഷം കുത്തിയെടുത്തു. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ വല്ല കാര്യം പറയും, പോസ്റ്റ് വരട്ടെ, കുഴപ്പമില്ല. 2025 ആ ചെറുപ്പക്കാരൻ പറഞ്ഞ കീരിയുടെ ജനിതകമാറ്റം, പാമ്പ് പടം പൊടിക്കുന്ന പോലെ വൈറസ് പറയുമ്പോ ഞാൻ പറയാ, പാമ്പ് പടം പൊടിക്കുന്ന പോലെ കീരിയുടെ ജനിതകമാറ്റം വന്നു കഴിഞ്ഞു. മോണയ്ക്കകത്ത് വിഷം കയറിയിരിക്കുന്നു. പാമ്പിനെ കിട്ടിയില്ലെങ്കിൽ വഴിയെ പോകുന്ന മനുഷ്യന്റെ കാലിന് താട് കീരി മനുഷ്യനെ കടിക്കുമെന്ന് വിഷം ഇറക്കാൻ വേണ്ടി. അങ്ങനൊരു കാലം ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എഴുതിയിരിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് തനിമയോടെ നിർമ്മലതയോടെ വൈശിഷ്ടതയോടെ എഴുതിയിരിക്കുന്നു, 4 മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞ കുതിരയെ കണ്ടു, പാതാളം അതിനെ പിന്തുടർന്നു, അവന് മരണമെന്ന് പേർ. വാൾ കൊണ്ട്, ക്ഷാമം കൊണ്ട്, മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെയും കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചെങ്കിൽ. ഈ സകല വാർത്തയും കണ്ട തലമുറയോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, എല്ലാത്തിന്റെയും അവസാനം വന്നിരിക്കുന്നു. 95% പ്രവചനം വായിക്കാം. കൊറോണ, മഹാകഷ്ടം, മത്തായി 24:21 വലിയ കഷ്ടം, വെളിപ്പാട് 6:7-8 മഹാവ്യാധി. കമ്പയർ യേശു ക്രിസ്തു, ലൂക്കോസ് 21:11 വായിച്ചു മോനെ, ലൂക്കോസ് 21:11 വായിച്ചു. വലിയ ഭൂകമ്പവും, വലിയ ഭൂകമ്പവും, ക്ഷാമവും, ക്ഷാമവും, മഹാവ്യാധികളും അവിടെ അവിടെ വായിച്ചു അവിടെ അവിടെ ഉണ്ടാകും. മതി, ഇപ്പൊ എത്ര അടുത്ത് വന്ന്, കൊറോണയല്ല വന്നേക്കുന്നേ, വലിയ ഭൂകമ്പം, ക്ഷാമം, മഹാവ്യാധി. വെളിപ്പാട് 6:7-8 മഹാവ്യാധി, ലൂക്കോസ് 21:11 മഹാവ്യാധി. യഗസ്കയിലൂടെ പറയുമ്പോൾ ഇന്ന് പകൽ അവസാനിക്കും. അങ്ങനെയെങ്കിൽ ഈ കൊറോണ, എല്ലാരും പറയുന്നു കൊറോണ പല്ലിയിൽ നിന്നുണ്ടായതാ, പാമ്പിൽ നിന്നുണ്ടായതാ, ഇതിൽ നിന്നൊന്നും ഉണ്ടായതല്ല. തെളിവ് ഞാൻ തരാം. ചൈന, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് MBBS പഠിക്കുന്നുണ്ട്. ചൈനയിലെ 3 ടൗൺഷിപ്പ് ഇത് കേൾക്കണം. ഇനി കൊറോണയെ പറ്റി പറയത്തില്ല, ആഫ്റ്റർ കൊറോണയെ പറയത്തുള്ളൂ. 4 കൊറോണ പറയുമ്പോൾ ഇന്ന് നിർത്താം. എന്താ ചൈന? ചൈനയിലെ 3 സിറ്റിയാ, 1 ഷാങ്ഹായ്, 2 ബീജിംഗ്, 3 പീക്കിംഗ്. മേജർ ടൗൺസ് ചൈന ഇതാ, മുംബൈ, കൊൽക്കത്ത, ന്യൂഡൽഹി. ഇതുപോലെ ചൈനയിലെ 3 സിറ്റി, ഷാങ്ഹായ്, ബീജിംഗ്, പീക്കിംഗ്. അവിടുത്തെ ഇൻഡസ്ട്രിയൽ സോൺ, ഹരിയാന, ഉത്തർപ്രദേശ്, നാഗ്പൂർ ഒക്കെ ഇൻഡസ്ട്രിയൽ സോൺ. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ സോണാ വുഹാൻ. ആ വുഹാനിൽ 2018 ആരംഭിച്ച ലാബ്, ബയോ വെപ്പൺ ലാബ്. എന്തിന് ചൈന ഇത് ആരംഭിച്ചു കേൾക്കണം, ഇനി അങ്ങോട്ട് നോട്ട്സ് ചെയ്യാൻ പറഞ്ഞുതരാം. എന്തിന് ചൈന ഇത് ആരംഭിച്ചു? ചൈനയ്ക്ക് ചുറ്റും 14 അതിർത്തി രാജ്യങ്ങൾ, ഹോങ്കോങ്, വിയറ്റ്നാം, ജപ്പാൻ, റഷ്യ, ഉസ്ബക്കിന്റെ അതിർത്തി, ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാൻ ഉണ്ട്, ഭൂട്ടാൻ വരെ ചൈനയുടെ അതിർത്തി കിടക്കുക. ഈ 14 രാജ്യങ്ങളോട് ഈ ചേട്ടനെ കൈകാര്യം ചെയ്താൽ എങ്ങനെ ഇരിക്കും? പോക്കറ്റടിക്കാരനെ പാറശാല ബസ് സ്റ്റാൻഡിൽ കിട്ടിയാൽ ഉപദേശിയായ നമ്മൾ ഇടയ്ക്കൂടെ വിചാരിക്കും കൈ ഒന്ന് ശരിയാക്കാം, കൈ ഇടയ്ക്കൂടെ കൊണ്ടിട്ട് ഒറ്റയടി അടിക്കും. സ്തോത്രം, ചൈനയുടെ വിരോധമുള്ളവന്മാരെല്ലാം ചൈന അടിക്കും. അങ്ങനെയെങ്കിൽ ആറ്റം കൊണ്ട് തകർക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഭാഷയിൽ ഉപദേശിമാർ വൈകിട്ട് യോഗത്തിന് പോകുമ്പോൾ നിവ്യായുടെയോ ഏതിൻ്റെങ്കിലും സ്പ്രേ അടിക്കുന്നത് പോലെ അടിക്കാൻ ഒരു സ്പ്രേ കിട്ടിയാൽ എല്ലാത്തിനെ ഒതുക്കാം. ബയോ വെപ്പൺ. ഈ ബയോ വെപ്പൺ ആദ്യം ഉണ്ടാക്കിയത് ഇസ്രായേൽ. ആർക്കെങ്കിലും സംശയമുണ്ട്? ഇതാ അടക്കുന്നു, കോവിഡ് വന്നപ്പം ചൈനയുടെ സ്ഥാനപതി 48-കാരനാ ഇസ്രായേലിൽ മരിച്ചു. ഇയാളെ തോക്ക് കൊണ്ടല്ല കൊന്നത്, വെപ്പൺ കൊണ്ടല്ല കൊന്നത്, ജനലിന്റെ അകത്തൂടെ യഹൂദൻ അവനെ സ്പ്രേ അടിച്ചാ കൊന്നത്. ചൈനയുടെ സ്ഥാനപതിയെ കൊന്നു. ചൈന വേറെ വല്ലവരും അന്ന് ശരിയാക്കിയാണ്, ഇസ്രായേലിനായിട്ട് തൊട്ടില്ല. ഈ ചൈന ഇസ്രായേൽ ഒരു സ്പ്രേ ഉണ്ടാക്കി 2008. ആ സ്പ്രേ ഉണ്ടാക്കിയത് 13 കൊല്ലം മുമ്പ് ആ സ്പ്രേ ഉണ്ടാക്കിയ. കേൾക്കണം, യഹൂദനല്ലാത്ത, യഹൂദന്റെ ഒരു പ്രത്യേക ജീനുണ്ട്, ഓരോ മനുഷ്യനും അമ്മയുടെയും
അപ്പന്റെ ഒരു ഘടകം കാണും ജീൻ. അങ്ങനെ യഹൂദൻ അല്ലാത്തവന്റെ ജീനിലേക്ക് പ്രവർത്തിക്കുവാൻ ചൈന ഒരു സ്പ്രേ ഉണ്ടാക്കി. ആ സ്പ്രേ അടിച്ചാൽ 4.5 മണിക്കൂർ കൊണ്ട് ബ്ലഡ് ക്ലോട്ടായി മനുഷ്യൻ മരിക്കും. ഈ ടെക്നോളജിയാ ചൈന എടുത്ത്. അതാ അടക്കുന്നു ഇസ്രായേലിന്റെ അംബാസിഡർ ഡൂവയെ സ്പ്രേ അടിച്ചാ കൊന്നത്. BBC ഇത് പറഞ്ഞു. കറക്റ്റ് ചൈന ചെയ്ത്, അങ്ങനെ ഇസ്രായേൽ ചെയ്ത. ഇതൊരു ടെക്നോളജി ഇസ്രായേൽ ചെയ്തു. രാജ്യം ഞാൻ പറയത്തില്ല. ഇസ്രായേലിന്റെ രഹസ്യ സംഘടന മൊസാദിന്റെ രഹസ്യം ചോർത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു അറബ് രാജ്യ. അവനെ കൊല്ലാൻ ഇസ്രായേൽ പ്ലാൻ ചെയ്തു. അവനെ കൊല്ലാൻ പോയി വെടിവെച്ചു വന്നാൽ അറബ് രാഷ്ട്രങ്ങളായിട്ട് ഏറ്റുമുട്ടും. ഇതെല്ലാം നിങ്ങൾ കേൾക്കണം, ലൈവ് കേൾക്കുന്നവര്. എത്ര ക്ലിയർ ആയിട്ട് ഇസ്രായേലിന്ന് അവർ എന്നോട് പറഞ്ഞാ. അപ്പൊ അവനെ കൊല്ലാൻ 2 പേരെ മൊസാദ് നിയമിച്ചു. അവനെ ഇങ്ങനെ വാച്ച് ചെയ്ത് കടന്നു. ഈ ചെറുപ്പക്കാരൻ ഏറ്റവും നല്ല സൈബർ വിദഗ്ധനാ. അവൻ ഒരു ദിവസം ഒരു മാളിൽ കയറാൻ പോയി. മാളിൽ കയറാൻ പോയപ്പോൾ മൊസാദിന്റെ 2 ചാരന്മാർ, കേൾക്കണം, 2 ചാരന്മാർ യേശുക്രിസ്തുവിന്റെ വലത്തും ഇടത്തും കള്ളൻ നിന്നതുപോലെ ഇവന്റെ കൂടെ അങ്ങ് കയറി. കയറിയപ്പോൾ ഇവ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇങ്ങനെ ഡോറിന്റെ അവിടെ എത്തിയപ്പോൾ ഒരു യഹൂദന്റെ കയ്യിൽ ഒരു കൊക്കക്കോള ഉണ്ടായിരുന്നു, സ്വത്രം. അപ്പൊ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ നോക്കും എവന്റെ കൈ സ്പ്രേ അടിച്ചത്. അതിന് യഹൂദൻ ചെയ്ത ബുദ്ധി, സാധാരണ പുള്ളിയല്ല. മൊസാദിനെ പറ്റിയൊക്കെ നാളെ പറയാം. അങ്ങനെയെങ്കിൽ അവൻ ചെയ്ത ബുദ്ധി എന്താണെന്നറിയാവോ? ഈ ചെറുപ്പക്കാരൻ സൈബർ വിദഗ്ധൻ്റെ കൂടെ ഇവർ 2 പേര് നടക്കുന്നു. നാട്ടുകാർ നോക്കുമ്പോൾ ഒരു കൊക്കക്കോള പൊട്ടിച്ച സൗണ്ട് കേൾക്കും. അതുകൊണ്ട് ഒരുവന്റെ കയ്യിൽ കൊക്കക്കോളയും മരുവന്റെ കയ്യിൽ സ്പ്രേയും ഉണ്ട്. ഈ ലിഫ്റ്റിനടുത്ത് എത്തിയപ്പോൾ ഒരുവൻ കൊക്കക്കോള പൊട്ടിച്ച ഒറ്റ സൗണ്ട്. ആ സമയം കൊണ്ട് ഇപ്പുറത്ത് നിന്നവൻ ഈ സൈബർ വിദഗ്ധന്റെ കൈ സ്പ്രേയും അടിച്ചു, സ്വത്രം. ആൾക്കാർ നോക്കിയപ്പോ സ്പ്രേ കണ്ടില്ല, കൊക്കക്കോള പൊട്ടിച്ച സൗണ്ടാന്ന് വിചാരിച്ചു. എത്ര ടെക്നോളജിയാ! യഹൂദനാരാ? അവനെ പോലെ ബുദ്ധിയുള്ളവും വല്ലവനും ഉണ്ടോ? സ്വത്രം. അവിടെ വെച്ച് അവനെ തീർത്തു. 4.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അറബ് രാജ്യത്തെ രാജ്യം ഞാൻ പറയത്തില്ല, കേട്ട പ്രശ്നം, അറബ് രാജ്യത്തെ സൈബർ വിദഗ്ധൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചെക്ക് ചെയ്തപ്പോ ഒരസുഖമില്ല, ബ്ലഡ് ക്ലോട്ടായി. ഇസ്രായേലിന്റെ സ്പ്രേ കയ്യിലടിച്ചപ്പോൾ അവൻ ബ്ലഡ് ക്ലോട്ടായി മരിച്ചു. ഈ ടെക്നോളജി ചൈന എടുത്തു. അങ്ങനെ ചൈന ഉണ്ടാക്കിയ ജൈവായുധം, അതിന്റെ പേരാ ബയോവെപ്പണായ നോവൽ കൊറോണ വൈറസ്. അന്ത്യകാലം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പലരും പ്രസംഗിക്കുന്ന, എന്നെ പോലും വിമർശിക്കുന്ന കാര്യമുണ്ട്, ദാണ്ടേ കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധം. സജുജാത്തന്നൂരല്ല ഇത് പറഞ്ഞത്, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സൈനിക ഉപദേഷ്ടാവ്. അദ്ദേഹത്തിന്റെ പേരാ ഡാനിയേൽ ഷോഹം. നിങ്ങൾക്കറിയാമോ, ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പകർച്ചവ്യാധിയെ പറ്റിയെല്ലാം പ്രസംഗിക്കുന്ന IMA, കേക്കട്ട്, IMA കേരളത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, എവിടുന്നോ യൂട്യൂബിൽ നിന്ന് എന്റെ നമ്പർ എടുത്തു. നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറയാം, പിണറായി വിജയൻ സാറിന്റെ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നു, സ്വത്രം. അത് കഴിഞ്ഞിട്ട് ശൈലജ ടീച്ചർക്ക് പരാതി കൊടുക്കുന്നു. ഇത് പല്ലിന്നോ പാമ്പിന്നോ വന്നതാ? നിങ്ങൾ ഒറ്റയാള് പറയുന്നു ഇത് ചൈന ഉണ്ടാക്കിയ ജൈവായുധാന്ന്. ഞാൻ പറയും സാറേ, ഞാൻ കുറേ കൊല്ലമായിട്ട്, എനിക്ക് നിങ്ങളുടെ മെഡിക്കൽ സയൻസ് അത്ര ഇതറിയത്തില്ലെങ്കിലും ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും ബിരുദവും കമ്മ്യൂണിറ്റി ഓൺകോളജ് സകല ടെക്നോളജിയും ഞാൻ പഠിക്കുന്ന ആളാ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഇത് നിങ്ങൾ എവിടെയോ പരാതി കൊടുത്തോ, പിണറായിയുടെ കൊടുക്കുകയോ ശൈലജ ടീച്ചറുടെ കൊടുക്കുകയോ? എനിക്ക് കിട്ടിയത് ഇസ്രായേലിന്റെ തെളിവ്, ചൈനയുടെ ജൈവായുധം, ഇസ്രായേൽ, ഡാനിയൽ ഷോഹം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കൊറോണ ചൈനയുടെ മാർക്കറ്റിൽ നിന്നാണ് ഇറങ്ങിയത്, സാർ ഒരു കാര്യം ചെയ്യും, വുഹാനിലെ ലാബ് എവിടെ? സ്വത്രം. പുള്ളിക്കൊരു മറുപടിയില്ല. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു ചൈനയിൽ പോയിട്ടുണ്ടോ? ഞാൻ പറയാം, തിരുവനന്തപുരം ജില്ലയിൽ പ്രസംഗിച്ചതാ. ചൈനയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പകുതി കൂടുതലും കുഞ്ഞുങ്ങൾ തിരുവനന്തപുരത്തുള്ളവരാ. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ചൈനയിൽ. ചെമ്പൂരിൽ ഒരു മോൾ എന്നെ വിളിച്ച് പക്ക കാര്യമായിട്ട് പറഞ്ഞു, അങ്കിള് പ്രസംഗിക്കണം, വുഹാനിലെ ലാബിന്റെ ചുറ്റും 10 കിലോമീറ്റർ ഇന്ന് അടച്ചു വെച്ചിരിക്കുക. ആ വുഹാൻ ലാബ് നിന്നിടത്ത് അവർ JCB കൊണ്ട് അത് മൊത്തമായിട്ട് ഇടിച്ചു പൊളിച്ചു ദൂരെ കളഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തിന് ചൈന ലാബ് നശിപ്പിച്ചു? IMA ഡോക്ടർ ഞെട്ടിപ്പോയി. ഞാൻ പറയും, താങ്കൾ ഒരു അന്വേഷണം നടത്ത്, മൃഗ മാർക്കറ്റിൽ നിന്ന് വൈറസ് വന്നതെങ്കിൽ ചൈനക്കാരൻ എന്തിന് വുഹാനിലെ ലാബ് തകർത്തു? അർത്ഥം, വുഹാനിലെ ലാബിൽ ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ വൈറസ്. പുള്ളി എന്നോട് ചോദിച്ചു, വൈറസിനെ ഉണ്ടാക്കാൻ പറ്റുമെന്നും. ഞാൻ പറയും, താങ്കൾ ഏത് ഡോക്ടറാന്ന് ചോദിച്ചു. സ്വത്രം. ആട്ടുംകുട്ടിയെ ക്ലോണിങ് കൂടെ ഉണ്ടാക്കി. സൗരന്മാർ കണ്ടില്ലേ, ചെറുപ്പക്കാർ കണ്ടില്ലേ, ഡോളി, നമ്മുടെ ജോളിയുടെ അനിയത്തി ഡോളി ആട്ടുംകുട്ടി ഉണ്ടാക്കിയത്, യാത്രാലോകം. സ്വത്രം. സിംഗപ്പൂരി ആരെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ മതി, ഇന്ന് കൊതുകിനെ അവരുണ്ടാക്കി. പിന്നായി 1 ഗ്രാം വൈറസ് ഉണ്ടാക്കാൻ പാട് ശാസ്ത്രലോകത്തിന്. കൊള്ളാം. തിരുവനന്തപുരത്ത് KJK ഈ ക്രൻസിലെ ശാന്തമാമാത്യു ചെറുപ്പക്കാരനെയും പെങ്കൊച്ചിനെയും കിട്ടിയ മെഡിക്കൽ സയൻസ് തള്ളിയാൽ ഇന്ന് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ ലാപ്രോസ്കോപ്പിയുടെ ഇന്റർനാഷണൽ പരിപാടി ആക്കി കഴിഞ്ഞു. ഗൈനക് ആൻഡ് ഒബ്സ്ട്രക്ടറി. പിന്നാന്നല്ലേ ഈ 1 ഗ്രാം വൈറസിനെ ഉണ്ടാക്കാൻ പാട്. ഡോക്ടർ മിണ്ടിയില്. ഞാൻ പറയാം, നിങ്ങൾ എന്നോട് ഒരു സമ്മാനത്തിൽ
തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ ഒരാൾക്ക് അന്ന് നിങ്ങളുടെ എം ബി ബി എസ് ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചതുമില്ല. ഞാൻ പറഞ്ഞു തെളിവെന്തിനെ നശിപ്പിച്ചു? ചൈനയിലെ വുഹാൻ ലാബ്. ഇതെന്താ 2018 ഈ വുഹാനിൽ ഒരു ലാബ് തുടങ്ങി, മുഴുവൻ നോട്ട് എന്താണ്ട് കൊറോണ വൈറസ് ഇതാ കിടക്കുന്ന മുഴുവൻ നോട്ട്. ചൈനയിലെ ലാബിനകത്ത് ഉണ്ടാക്കിയ വൈറസ് ആറ്റമിക് വെപ്പൺ അഥവാ മനുഷ്യനെ കൊല്ലാനുള്ള ബയോ വെപ്പൺ 2018. ഈ മൂന്ന് കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. ലോകരാജ്യങ്ങൾ മുഴുവൻ പറഞ്ഞു സാറെ ഇത് ഉണ്ടാക്കരുത്. ചൈനയുടെ ഏകാധിപതി ആ ഷീ ജിൻപിങ് അവനോട് പറഞ്ഞു ഇത് ഉണ്ടാക്കരുത്, പക്ഷെ അവനത് ഉണ്ടാക്കി നാട്ടുകാരെ തകർക്കുവാൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ ലാബിനകത്ത് ടെസ്റ്റ് ട്യൂബിനകത്ത് നിങ്ങൾക്കറിയാം ഈ മെഡിക്കലിന്റെ ബ്ലഡ് കൊടുക്കാൻ പോകും, ചില സിസ്റ്റർമാർ ബ്ലഡ് എടുത്ത് അതിലല്ല സൂക്ഷിക്കുന്നത്, ഇങ്ങോട്ട് കലർത്ത് വേറെ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ കമത്തുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? മിണ്ടുന്നില്ല. അയ്യോ ലാബിലാരും പോയിട്ടില്ല, എത്ര ഭാഗ്യവാന്മാർ സ്വത്ര ബ്ലഡ് കൊടുക്കാൻ പോയിട്ടില്ല. കർത്താവിന്റെ കൃപ, ലാബിൽ പോകുമ്പോ സിസ്റ്റർ കയ്യിന്ന് ബ്ലഡ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് ട്യൂബ് മാറ്റി കമത്തും. അതിന്റെ അർത്ഥം ഈ മിക്സ് ആവുമ്പോൾ ബ്ലഡിനകത്ത് ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയായി മിക്സ് ആക്കുന്നത്. ഇതുപോലെ ചൈനയിലെ ലാബിനകത്ത് ഒരു പെൺകുട്ടി മിക്സാക്കി ഈ കോട്ടിട്ടിട്ടുണ്ട് പെൺകുട്ടിയുടെ, ഇത് മൊത്തം ഇസ്രായേൽ കണ്ട് ക്യാമറ വഴി ചാരക്കണ്ണ് ആ മാറ്റിയപ്പോൾ അവൾ അറിയാതെ നമ്മുടെ വീട്ടിനകത്ത് സഹോദരി അമ്മണി സിസ്റ്റർ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചാറിങ്ങനെ തെറിക്കുന്നത് പോലെ തെറിച്ചു കോട്ടിനകത്ത്. ഇത് തെറിക്കാൻ കാരണം കർത്താവ്. എന്താ കാര്യം? 2019 ഒക്ടോബർ ചൈനയിലെ പ്രസിഡന്റ് കൽപ്പന കൊടുത്തു, അവിടെ ഈ എൽ എ സിയിൽ ഒരു പ്രസംഗം പ്രസംഗിക്കണേ, എന്തോ ചെയ്യണം, തിരുവനന്തപുരത്ത് ഡിസ്ട്രിക്ട് കളക്ടർ ഒപ്പിടണം, നാളെ ഇത് പ്രസംഗിക്കണം. ഇതാ ചൈനയെ കൊണ്ടുവന്ന കൽപ്പന. സ്നാനം നിർത്തി, രാത്രിയിൽ കൂട്ടായ്മ നിർത്തി, യേശുവിന്റെ ഫോട്ടോയ്ക്ക് പകരം പിന്നെ പ്രസിഡന്റിന്റെ ഫോട്ടോ വെക്കാൻ പറഞ്ഞു. 2019 അവിടുത്തെ മതകാര്യ അധ്യക്ഷന്റെ പേരാ സുങ് സിയാ ജാവ്, അതാ സുങ് സിയാങ്കോ ജാവ്, അതാണ്ട് ഇതിനകത്ത് പേര് സഹിതം കിടപ്പുണ്ട്. അയാൾ കൽപ്പന കൊടുത്തു, ദൈവം വിചാരിച്ചു ചൈന ഇവിടത്തില്ല. 2019 ഓഗസ്റ്റ് കൽപ്പന കൊടുത്തു. ഒക്ടോബറിൽ വുഹാൻ ലാബിനകത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ കോട്ടിനകത്ത് നിന്ന് ഈ വൈറസ് കയറി. എവിടെ കയറിയെന്നറിയാമോ? എവിടത്തേക്കെത്തി ആ വൈറസ്? വൈകിട്ട് ജോലി കഴിഞ്ഞ പെൺകൊച്ച് പാറശാല ഇറച്ചിക്കടയിൽ കയറുന്നോലെ വുഹാനിലെ മാർക്കറ്റിൽ ചെന്നപ്പോൾ അവളുടെ കോട്ടിനകത്തിരുന്ന വൈറസ് മാർക്കറ്റിനകത്ത് മൃഗശാല ഇറങ്ങിയതാ റോഡിനകത്തും എല്ലാ രാജ്യങ്ങളിലേക്കും വന്നത്. അതുകൊണ്ടായി കള്ളന്മാർ, കേട്ടാലും കുഴപ്പമില്ല, ചൈനക്കാർ പറയുന്നു മാർക്കറ്റിനകത്ത് നിന്ന് വൈറസ്. ഇസ്രയേലിന്റെ ചാര ക്യാമറ ഇന്ത്യ ഗവൺമെന്റിന് മോഡി സാറിന് എടുത്ത ഡ്രോൺ, മൊസാദിന്റെ ഡ്രോൺ കറക്റ്റ് ഈ ഇതിനെ സർക്യൂട്ട് ഗൂഗിൾ വഴി ചെക്ക് ചെയ്ത് റിപ്പോർട്ടായി കിടക്കുന്നത്. ഈ പെൺകൊച്ചിന്റെ ശരീരത്തിനകത്തുനിന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇറങ്ങിയ വൈറസ് മൃഗ മാർക്കറ്റിൽ, കാറ്റിൽ, മീറ്റ്, മത്സ്യ മാർക്കറ്റിൽ കൂടിയ ലോക രാജ്യങ്ങൾ, വുഹാനിലെ എല്ലാ സ്ഥലത്തു നിന്നും പ്ലെയിൻ സർവീസ്, ആ വൈറസ് ലോകം മുഴുവൻ ഇറങ്ങി. ഈ വൈറസ് മനുഷ്യനെ കൊല്ലുമെന്ന് ചൈനയിലെ ഏറ്റവും നല്ല ഡോക്ടർ ലെങ് ജിയാവോ അദ്ദേഹം പറഞ്ഞപ്പോ അയാളെ പിടിച്ചെന്ന് കസ്റ്റഡി ഇട്ടേക്കുക. ഡോക്ടർ എറിക് ഗൺ യുണൈറ്റഡ് നേഷൻസിന്റെ പകർച്ചവ്യാധി വിദഗ്ധൻ, അദ്ദേഹം ദാ പറഞ്ഞിരിക്കുന്നു ഈ വൈറസ് ആർട്ടിഫിഷ്യൽ വൈറസ്. അങ്ങനെയെങ്കിൽ ഈ കോവിഡ് ചൈനയിലെ ലാബിൽ നിന്നിറങ്ങി. നമ്പർ 1, 2019 ഓഗസ്റ്റിൽ കൽപ്പന, ഒക്ടോബറിൽ ഇറങ്ങി, 2020 ജനുവരി 30 ഒന്നാമത്തെ കേസ് ലോകത്തിനകത്ത്. എവിടാ? കേരളത്തിൽ ഒരു പെൺകുട്ടി തൃശൂർ. മാർച്ചിലായപ്പോൾ ആയിരങ്ങൾ. ഇന്ന് ഇന്ത്യയിൽ എത്ര കോടി പേർക്ക് ഈ കോവിഡ്? ദിവസം 3.5 ലക്ഷം കേസ്. എത്ര പേർ മരിക്കുന്നു? 2500. ലോകത്തിൽ 50 കോടി പേർ ഈ വൈറസിന് അടിമ. 35 ലക്ഷം പേർ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷ, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം. ബാക്കി വൈറസ് ഓരോ സ്ഥലത്ത് അടിച്ചേ, ഇത് ലോക രാജ്യങ്ങൾ മുഴുവൻ ഈ വൈറസ് അടിച്ചു. മക്കളെ, ഓരോ 100 വർഷത്തിന്റെ ഇടയ്ക്കും, 15 മിനിറ്റ് കൊണ്ട് ഈ സന്ദേശം നിർത്തും, ഓരോ 100 വർഷത്തിന്റെ ഇടയ്ക്കും 1800 ഒരു വൈറസ് ഇറങ്ങി, അതിന്റെ പേരാ പ്ലേഗ്. എത്ര പേരെ കൊന്നു? 1917 മുതൽ 1920 വരെ രണ്ടാമത്തവൻ ഇറങ്ങി, അതിന്റെ പേര് സ്പാനിഷ് ഫ്ലൂ. കോടിക്കണക്കിന് പേരെ കൊന്നു. 100 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് വരെ കാണാത്തൊരു വൈറസ് ഇറങ്ങി, നോവൽ കൊറോണ. നമ്പർ 1, കഴിഞ്ഞ മാർച്ചിൽ ഇവിടെ ഇറങ്ങിയ നോവൽ കൊറോണ. അന്ന് ഹാർട്ട് അറ്റാക്ക് ഇല്ല, ഒന്നുമില്ല. അന്ന് കൊറോണ മനുഷ്യനെ കൊല്ലുന്നില്ല. ഒന്നാമത്തെ കൊറോണ മനുഷ്യന്റെ ലങ്സിനെ പിടിക്കും. ശ്വാസം, വണ്ടി തേരി കയറുന്ന പോലെ ശ്വാസം പിടിക്കുന്ന വെസൽസിന്റെ പേരാ പൾമണറി വെസൽസ്. അതിനെ പിടിക്കും. അതിനെ പിടിക്കുമ്പോഴാ ന്യൂമോണിയ. അതാ കോവിഡ് നോവൽ കൊറോണ. അത് മാറി രണ്ടാമത്തത് വന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇപ്പൊ ഇവിടെ അടിക്കുന്നതാ
കോവിഡ് 19 എന്താ? ഇത് ശരീരത്തെ എവിടെ പഠിക്കുന്ന? മെഡിക്കൽ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. മനുഷ്യൻ 5.5 ലിറ്റർ രക്തം ദാണ്ട LIC-യുടെ മേളിൽ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ ഈ രക്തമോടാൻ ദൈവം ഒരു കണ്ടന്റിനെ വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാ ബ്ലഡ് ഓക്സിജൻ. ഇവിടെ കറണ്ട് പോയപ്പോ അവിടെ ജനറേറ്റർ ഓൺ ചെയ്തു പവർ. അങ്ങനെയെങ്കിൽ ഈ ബ്ലഡ് ഓക്സിജൻ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അവിടെ എരിഗോ കോട്ടയ്ക്ക് യോശുവ വേലി, ഒരു എരിഗോ കോട്ട യോശുവയുടെ മുമ്പ് വേലി നിന്നോലെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യുമ്പോൾ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കും. കവി അനിൽ പനച്ചൂരാൻ കരുനാഗപ്പള്ളിക്കാരൻ ദാ കിടക്കുന്ന കുഴഞ്ഞു വീണു. സുഗതകുമാരി ഇവരെല്ലാം പോയത് ബ്ലഡ് ക്ലോട്ടിങ്. നോവൽ കൊറോണ കോവിഡ് 19. ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജനിതക മാറ്റം, ഇത് രണ്ടാം തരംഗമല്ല, സയൻസ് പറയുന്നത് മനസ്സിലാക്കണം. മൂന്നാമത്തതായി ഈ കോവിഡ്, അതിന്റെ പേരെന്തെന്നറിയാമോ? ബ്രെയിൻ അഫക്റ്റഡ് കോവിഡ്. ഈ വാക്സിൻ കോവിഡിനല്ല. എല്ലാരും വിചാരിക്കും വാക്സിൻ കോവിഡ് വരാനാ. പിണറായി സാർ കോവിഡ് വാക്സിൻ എടുത്ത് വന്നു, ഉമ്മൻചാണ്ടി സാറും എടുത്ത്, ഇനിയും വരും. ഈ കോവിഡ് വാക്സിൻ ആരെടുത്തിട്ടുണ്ടോ അവർക്ക് കോവിഡ് വരും. കോവിഡ് വാക്സിൻ കോവിഡിനല്ല, ന്യൂമോണിയ വരാതിരിക്കാനും ബ്ലഡ് ഓക്സിജൻ വീടാതെ ഡെത്ത് റേറ്റ് കുറയ്ക്കാൻ മാത്രമാ. കോവിഡിന് ഒരു മരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഇനി മരിക്കാൻ കൂട്ടമരണം വരാൻ പോവാ. തലച്ചോറിനകത്തേക്ക് ഇത് കയറാൻ പോകുന്നു. അതാ ബ്രിട്ടണിൽ ജനിതക മാറ്റം. എന്താ ജനിതക മാറ്റം? പാമ്പ് പടം പിടിക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? കൈ ഉയർത്താൻ പാമ്പ് നിങ്ങളുടെ പുരയിടത്തിൽ പടം പൊടിച്ചിട്ടേക്കുന്നത്. അയ്യോ പാമ്പിനെ ആരും കണ്ടിട്ടില്ലേ പടം പൊടിച്ചിട്ടേക്കുന്ന? ചേരയും പാമ്പ് പടം പൊടിച്ചിട്ടേക്കുന്നത്. സ്തോത്രം. പലരും വിചാരിക്കേ പാമ്പിന് നല്ല സ്റ്റൈല് കിട്ടാനാ പടം പൊടിക്കുന്നതെന്ന്. തെറ്റേ. കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ, ചൂട് കൂടുതൽ വരുമ്പോൾ നിങ്ങളുടെ മരത്തിന്റെ പൊത്തിലും ഈ പാറയുടെ ഇടയ്ക്ക് ഉരുമി ചൂടിന്റെ ഇടയ്ക്ക് അവൻ തൊലി മാറ്റും. അതിന്റെ പേരാ പടം പൊടിക്കൽ. അതിനാ ശൈലജ ടീച്ചർ പറയുന്ന ജനിതക മാറ്റം, ജനിതക മാറ്റം. സ്തോത്രം. ഇതാ ഈ കൊറോണ വൈറസ് പടം പൊടിക്കുന്നതിന്റെ മ്യൂട്ടേഷൻ. നമ്പർ 1 നോവൽ കൊറോണ അഫക്റ്റഡ് വിത്ത് ലങ്സ് ആൻഡ് ന്യൂമോണിയ. നമ്പർ 2 അഫക്റ്റഡ് വിത്ത് ഹാർട്ട് ബ്ലഡ് ക്ലോട്ട്. നമ്പർ 3 ബ്രെയിൻ അഫക്റ്റഡ്. ബ്രെയിനകത്ത് 3 ഘടകമുണ്ട്, സെറിബ്രം, സെറിബെല്ലം, മെഡുല ബ്ലാങ്കറ്റ. അതായി ചില ആൾക്കാർ പക്ഷാഘാതം വന്ന് വീണെന്ന് പറയുന്നിട്ടുണ്ടോ? കരം ഉയർത്തിയാട്ട് അച്ഛാന്റെ ഞരമ്പ് സ്ട്രോക്കായി ഇങ്ങനെ കിടന്നൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ വല്ലവരും കിടക്കുന്നുണ്ടോ? സ്ട്രോക്ക് വന്ന് പണ്ടത്തെ കാലത്ത് പറയത്തില്ലേ മാടനടി മാടനടി കരം ഉയർത്തിയാട്ട്. സ്തോത്രം. മിണ്ടുന്നില്ല. സ്തോത്രം. അതുപോലെ സ്ട്രോക്ക് വന്ന് അത് വെയിനിനെ അഫക്റ്റ് ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞ പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല, CSI മകാ ഇടവക, അത്ര ഞാൻ പറയത്തോള്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ, പാസ്റ്ററെ RT-PCR 3 പ്രാവശ്യം ചെയ്തു, കോവിഡ് ഇല്ല, പക്ഷെ ലക്ഷണം, ചികിത്സ കൊടുക്കാൻ പറ്റുമോ? അവസാനം പുള്ളി എന്ത് ചെയ്ത്? CT scan എടുക്കാൻ പറഞ്ഞു തിരുവനന്തപുരത്ത്. CT scan എടുത്തപ്പോ ദാ കിടക്കുന്ന വൈറസ് തലയ്ക്കകത്ത്. RT-PCR ഇല്ല, സ്രവത്തിലും ഇല്ല. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഘടകമായി തലച്ചോറിനെ പിടിക്കുന്ന ജനിതക മാറ്റമുള്ള വൈറസ് ഇവിടെ വന്നു കഴിഞ്ഞു. തീരത്തിൽ ഇത് 4. ഈ വൈറസ് എവിടെ പോവും? ദാണ്ട് ഇവിടെ കുഞ്ഞു മക്കളുണ്ട് നമ്മുടെ വീട്ടിൽ. ദാണ്ട് കൊച്ചുമോൻ അവിടെ ഇരിക്കുന്നു, അവനാണ് വീട്ടിൽ പശുവിന് കാടി കലക്കി കൊടുക്കുന്നത്. ഈ കാടി കലക്കി കൊടുക്കുമ്പോൾ ഇവന്റെ കയ്യിൽ ഈ നഖത്തിന്റെ 1 gram വൈറസ്, ആരും അറിയുന്നില്ല. കാടിക്കകത്ത് ഈ വൈറസ് കയറും. മാറനല്ലൂർ ക്ഷീര അല്ലെങ്കിൽ മിൽമയുടെ ഡയറി ഫാം, അതിനകത്ത് ഒരു പശുവിന്റെ കാടിക്കകത്ത് ഇറങ്ങി വെള്ളത്തിലോട്ട് കയറിയാൽ അടുത്ത പശുക്കൾക്കെല്ലാം ഇത് കേറത്തില്ലേ? പശുവിന് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടോ? ഹാൻഡ് വാഷ് ഉണ്ടോ? പ്രിവന്റീവ് ഉണ്ടോ? മാസ്ക് ഉണ്ടോ? ഈ കൊറോണ എവിടെ? മൃഗലോകം. നമ്പർ 3 കാര്യങ്ങൾ എവിടെ ഉള്ളത്? 1 ഹ്യൂമൻ കിങ്ഡം മനുഷ്യൻ, 2 അനിമൽ കിങ്ഡം മൃഗം, 3 പ്ലാന്റ് കിങ്ഡം സസ്യലോകം. മൃഗം തീർന്നാൽ പിന്നെ സസ്യം ഉണ്ടോ? തീർന്നില്ലേ? ഈ മൃഗം തീർന്നാൽ ഈ സസ്യം ഉണ്ടോ? ഇല്ല. സകല സസ്യങ്ങൾക്കും വളം ലഭിക്കുന്നത് മൃഗവളം, ജൈവവളം വേറെ. അങ്ങനെയെങ്കിൽ അതാ യുണൈറ്റഡ് നേഷൻസ് പറയുന്നത്, ഈ കോവിഡ് മൃഗജാലത്തെ അടിച്ചാൽ 100 കോടി പേർ പട്ടിണിയിലേക്ക് നീങ്ങാൻ പോകുന്നു. മത്തായി പറഞ്ഞ വചനത്തിന്റെ നിവർത്തി കണ്ട തലമുറ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കച്ച അന്നാളിൽ ഉണ്ടാകും. കോവിഡിൽ എന്തേ? ഡൽഹിയിൽ ഓക്സിജൻ കിട്ടുമോ? വായിക്കാം. 1 Sephaniah 1:18 ഡൽഹി ഓക്സിജൻ എടുക്ക്, ബൈബിൾ എടുക്ക്. 1 Sephaniah 1:18 ഡൽഹിയിൽ ഓക്സിജൻ കിട്ടുമോ? വായിച്ചാട്ടെ മോനെ. യഹോവയുടെ ക്രോധ ദിവസത്തിൽ, യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും കാശ് കൊടുത്ത് ഇഷ്ടം പോലെ കയ്യിലുണ്ട്, പൊന്നിനും വെള്ളിക്കും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ വില എത്രയാണെന്നറിയാവോ? കഴിഞ്ഞ ദിവസം മനോരമ വായിച്ചോര്, ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ വില 20,000 രൂപ. ഇന്ന് ഒരു പവൻ കൊടുത്താൽ 35 കിട്ടും. പക്ഷെ ഇന്ന് ഡൽഹി കരയുന്നു, യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും. വായിച്ചാട്ട് ജോസഫ് ബ്രദറെ. അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. അടുത്തത്, സർവഭൂമിയും, സർവഭൂമിയും അവന്റെ തീക്ഷ്ണതാഗ്നിക്ക് ഇരയായി തീരും.
എവിടംവരായി അമേരിക്ക ഉണ്ടോ വിൽസൺ ബ്രദറെ കോവിഡ് കന്യാകുമാരിയിൽ ഉണ്ടോ കോവിഡ് ഭൂമിയിലെ സകല അറ്റങ്ങളിലും ദാ വന്നു കഴിഞ്ഞു നിർണായകമായ കോവിഡ് പണം കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ ഡൽഹി സഞ്ചരിച്ചിട്ടുള്ളത് അവരെല്ലാം കോടിക്കണക്കിന് കാശുള്ള അച്ചായന്മാരുണ്ട് കുഴഞ്ഞു വീണ് മരിച്ചോണ്ടിരിക്കുക ചൈനയെ കണ്ടില്ലേ കോവിഡ് അടിച്ചപ്പോ കോട്ടിട്ട നല്ല ബിസിനസ്സുകാരൻ ശവപ്പറമ്പ് ഇതാ ഇങ്ങനെ കിടക്കുക നിന്റെ പൊന്നിനും വെള്ളിക്കും യാതൊന്നിനും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല 20,000 രൂപ കയ്യിലുണ്ട് പക്ഷെ ഓക്സിജൻ സിലിണ്ടർ കിട്ടത്തില്ല പോരെ ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു അന്ത്യകാലം അടുത്തത് ലോക്ക്ഡൗൺ ക്വാറന്റൈൻ ബൈബിൾ ഉള്ളവർ ഇന്ന് എന്ന് നാട്ടി അയലുകാരോട് പറയണം ഇതെല്ലാം ബൈബിൾ ഉണ്ടെന്ന് ലോക്ക്ഡൗണും ക്വാറന്റൈനും ബൈബിളിൽ ഉണ്ടോ വായിക്കാ സെക്കരിയ 8:10 ലോക്ക്ഡൗൺ ക്വാറന്റൈൻ വായിച്ചാട്ടെ അന്ത്യകാലം കോപദിവസം വായിച്ചാട്ടെ ഈ കാലത്തിന് മുമ്പേ ഈ കാലത്തിന് മുമ്പേ മനുഷ്യന് കൂലിയില്ല ഈ ലോക്ക്ഡൌണിൽ നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ ഇന്നും ആരും പുറത്തിറങ്ങരുത് അതിനുമുമ്പിട്ട് കഴിഞ്ഞ വർഷം കണ്ടില്ലേ നെയ്യാറ്റിക്കര കാട്ടാക്കട അമരവിള ഈ സ്ഥലങ്ങളിലെല്ലാം പ്ലംബർ മെയ്സൺ കാർപ്പന്റർ എല്ലാം വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുക എത്ര ദൈവകുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചെന്നറിയോ പാസ്റ്ററെ 6 ദിവസം പണി വേണ്ട 3 ദിവസം ജോലി കിട്ടാൻ കണ്ടില്ലേ ഈ കാലത്തിന് മുമ്പ് മനുഷ്യന് കൂലിയില്ല അടുത്തത് മൃഗത്തിന് കൂലിയില്ല മൃഗങ്ങൾക്ക് കൂലി ഉണ്ടായിരുന്നോ പശുവിന്റെ പാല് പാലക്കാട് കമത്തി ഒഴിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ തട്ടുകട കച്ചവടം ഇല്ല ഹോട്ടലിൽ കച്ചവടം ഇല്ല കർഷകർ മുഴുവൻ മൃഗങ്ങളുടെ പാല് വഴിയിൽ ഒഴിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു ലോക്ക്ഡൌൺ ക്വാറന്റൈൻ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി തുറന്നോ തിരുവനന്തപുരം കോർപ്പറേഷൻ തുറന്നോ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റിയോ ബാങ്ക് അടയ്ക്കാൻ പറ്റിയോ അടുത്തത് വൈര് അടുത്തത് പോക്കുവരത്ത് ചെയ്യുന്നവന് കണ്ടോ വൈരി നിമിത്തം സമാധാനവുമില്ല സമാധാനമില്ല നിങ്ങൾ ഒരു ബില്ലടയ്ക്കാൻ പോയോ എല്ലാം ഓൺലൈൻ അകത്ത് വില്ലേജ് ആഫീസില്ല പോക്കുവരത്തില്ല പഞ്ചായത്ത് ആഫീസില്ല കരമടയ്ക്കുന്ന സ്ഥലമില്ല എല്ലാം അടച്ചിടും അന്ത്യകാലം അന്ന് മനുഷ്യൻ അടുത്ത വാക്ക് മനുഷ്യൻ ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ വിരോധമാക്കിയിരിക്കുന്നു കോവിഡ് എല്ലാരെയും വിരോധമാക്കിയില്ലേ ചൈനക്കാരൻ ഇന്ത്യക്കാരനായിട്ട് വിരോധമായില്ലേ അമേരിക്കക്കാരന് ചൈനക്കാരനായിട്ട് വിരോധമായില്ലേ റഷ്യക്കാരന് ചൈനയായിട്ട് വിരോധമായില്ലേ മനുഷ്യന് നിങ്ങൾക്കൊരു സന്തോഷമില്ല ഞാനിപ്പോ എന്റെ വീട്ടിൽ ഇരിക്കുക അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദൈവദാസം വിളിക്കുന്നു പാസ്റ്ററെ ഞങ്ങൾ കുടുംബമായിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വരുവാ എന്റെ ഭാര്യ ചെവിയിൽ എന്ന് പറയാം അവിടെ കണ്ടെയ്ൻമെന്റ് സോണ നിങ്ങൾ മിണ്ടിപ്പോരത് അയാൾ വന്നിട്ടുണ്ട് ഇവിടെ കോവിഡ് ആക്കാ സ്വോത്രം കാര്യം തീർന്നില്ലേ സ്വോത്രം തീർന്നില്ലേ മനുഷ്യൻ തങ്ങളി തങ്ങളി വിരോധമാക്കി ആ ഏരിയ കണ്ടെയ്ൻമെന്റ് ലോക്ക്ഡൗൺ മൃഗത്തിന് കൂലിയില്ല മനുഷ്യന് കൂലിയില്ല പോക്കുവരത്ത് ചെയ്യുന്നവന് വില്ലേജില്ല പ്രമാണമില്ല സർക്കാരില്ല ബാങ്കില്ല ഓൺലൈൻ മനുഷ്യൻ തങ്ങളി തങ്ങളി വിരോധം സെക്കരിയാവ് അടുത്തത് മനുഷ്യന്റെ ശവ എവിടെ കിടക്കും കഴിഞ്ഞ ദിവസം ഡൽഹി കണ്ടു ഇരമ്യാവ് 25 വായിര് വായിര് എല്ലാം കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ട സംഭവമായി കേൾക്കുന്നത് ഇരമ്യ പ്രവചനം 25 വായിര് ജോസഫ് കുട്ടി 25:31-32 വാക്യങ്ങൾ ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു ആ കണ്ടില്ലേ അമേരിക്ക മുതൽ കന്യാകുമാരി വരെ ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു അടുത്തത് യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട് മനുഷ്യനോട് ഒരു വ്യവഹാരം തീർക്കുക കർത്താവ് അടുത്തത് അവൻ സകല ജനത്തോടും വ്യവഹരിച്ച് അവൻ സകല ജനത്തോടും മലയാളി അറബി ഹിന്ദിക്കാരൻ ഇംഗ്ലീഷുകാരൻ മാൾട്ടാക്കാരൻ ചൈനക്കാരൻ എല്ലാരെ ശരിയാക്കും അടുത്തത് വൈര് ദുഷ്ടന്മാരെ വാളിനേൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് ദുഷ്ടന്മാരെ മുഴുവൻ കരയാൻ പോകുന്നു അടുത്തത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈ ഒരൊറ്റ വാക്യം ഡൽഹി നടക്കുന്ന സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് ഇംഗ്ലീഷുകാരി മുതൽ കന്യാകുമാരി ദ്രാവിഡന്മാരിലേക്ക് വരെ എത്തുന്നു അടുത്തത് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റുകൾ വരുന്നു ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഞാൻ ഭൂമിയെയും ഞാൻ കരയെയും ഞാൻ കടലിനെയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും അതായി കൊടുങ്കാറ്റ് കോവിഡ് ഭൂമിയുടെ അറ്റത്തുനിന്ന് വായിര മക്കളെ ബൈബിൾ എടുത്ത് എല്ലാരും നോട്ട് ചെയ്ത് അന്ത്യകാലത്തിന്റെ പ്രവചനം അടുത്തത് വായിര അടുത്തത് 31-32 ഭൂമിയുടെ ആരവം കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് ഇളകി വരുന്നു അടുത്ത വാക്യം 25:31-32 ഇരമ്യാവ് മനുഷ്യന്റെ ശവവും കൂടെ അറിയട്ടെ എവിടെ ചെല്ലുന്നു വായിര മക്കള് ഇരമ്യ പ്രവചനം 25:31-32 ജരമ്യ അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും അമേരിക്ക കണ്ടില്ലയോ ജോസാറ് കണ്ടില്ലയോ ഡെഡ് ബോഡി വീണ് കിടക്കുന്ന കണ്ടില്ലയോ ഫോർക്ലിഫ്റ്റിനകത്ത് ഉയർത്തുന്നത് കണ്ടില്ലയോ ഡൽഹി കിടക്കുന്ന കണ്ടില്ലയോ മത്സ്യത്തിന്റെ കൂന വാരി ഇട്ടുകൊണ്ട് പോന്നോല
ആളില്ലാതെ വെള്ളപ്പതപ്പിനകത്ത് ഡൽഹിക്കകത്ത് മൃതദേഹം കൊണ്ടു കിടക്കുന്ന മാനസാന്തരപ്പെടും മക്കളെ. ഇന്നേക്ക് 2500 കൊല്ലത്തിന് പിറകിൽ ഇരമ്യാവിനോട് സ്വർഗത്തിലെ ദൈവം വരാൻ പോകുന്ന ന്യായവിധി ഇസ്രയേലിനോട് ലോകത്തിനോട് പറയിച്ചുകൊണ്ട് അന്നാളിൽ നിഹതന്മാർ അവരെവിടെ ആയിത്തീരും? അമേരിക്കയുടെ ന്യൂയോർക്ക്, ന്യൂജേഴ്സി മുതൽ ഡൽഹിയിലെ ഇന്നത്തെ പട്ടണങ്ങൾ എവിടെ, കൽക്കാജി നഗർ, ഡൽഹിയിലെ അംബാല സ്ട്രീറ്റ്, അത് കഴിഞ്ഞിട്ട് സിംഗു, എല്ലായിടത്തും ദാ കിടക്കുന്നു മനുഷ്യന്റെ ശവങ്ങൾ. ഇതെങ്കിലും കണ്ട് മാനസാന്തരപ്പെടും. അടുത്ത വാക്യമായി, അവരെ കുറിച്ച് ആരും വിലപിക്കയില്ല. അയ്യോ, ഈ മരിച്ചവനെ പറ്റി ഇനി ആരെങ്കിലും വിലപിക്കോ? അവന് സമയമില്ല. അവൻ പ്രാണരക്ഷാർത്ഥം രക്ഷാർത്ഥം കോവിഡിന് പിടിക്കാതെ അവൻ ഓടും. അടുത്തത്, ഇതെന്തോ എടുത്ത് കുഴിച്ചിടുകയുമില്ല. അവരെ എടുത്ത് കുഴിച്ചിടാൻ പോലും ഡെഡ് ബോഡിയുടെ ആംബുലൻസ് ടി വി കണ്ടോരെന്ന് കൈ ഉയർത്തിയാട്ടെ. ഇതൊക്കെയാ ബൈബിളിന്റെ പ്രവചനം. ആംബുലൻസുകൾ വരി വരിയായിട്ട് കിടക്കുക, രാത്രി കൂട്ടിയിട്ട് കത്തിക്കുന്നു. കുഴിച്ചിടാൻ പോലും ആളില്ലാത്തൊരു കാലം ഇത്. ദുഷ്കാലമാകയാൽ സമയം പോയിട്ട് ഞാൻ നെഞ്ചുകിരി പറയുന്ന ഇതെല്ലാം പ്രവചനത്തിലുണ്ട്. എനിക്ക് മത്തായി കൊണ്ട് നിർത്താം. അടുത്ത വാക്യം വീണ്ടും, അവർ എന്തായി തീരും? അവർ നിലത്തിന് വളമായി തീരും. ഒരു ഗുണവുമില്ല. രക്ഷ പ്രാപിക്കാത്ത ദൈവമക്കൾ, വചനമനുസരിക്കാത്ത ദൈവമക്കൾ ഈ കോവിഡിന്റെ കാലത്ത് പട്ടുപോകും. അവർ നിലത്തിന് വളമായി തീരും. അവരെ അടക്കാൻ ആരുമില്ല, അവനെ ചൊല്ലി വിരമിക്കാൻ ആരുമില്ല. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. അതിനു മുമ്പായി യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് അന്നാളിൽ ഒരു വലിയ കഷ്ടം. ഞാനൊക്കെ എന്ത് വൃത്തിയായിട്ട് പ്രസംഗിച്ച് ഓടി നടന്നതെന്നറിയോ? കഴിഞ്ഞ ജൂൺ മാസത്തിൽ കാനഡയ്ക്ക് വാൻ ആദ്യമായിട്ട് അവിടുന്ന് ഒരു പേപ്പർ വായിച്ചു തന്നതാ ബാംഗ്ലൂരിൽ പോയി. അന്നേരമാ കോവിഡ് പോയത് വന്നത്. എന്തതിശയമേ, പാട്ടുപാടി കാനഡയ്ക്ക് പോയിരുന്ന ഞാൻ ഈ കെണി വരുമെന്ന് ഞാനും അറിഞ്ഞില്ല, വിൽസൺ ബ്രദറും അറിഞ്ഞില്ല, ജോയി ബ്രദറും അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു കെണി വരുമോ? വരും. ലൂക്കോസ് 21:34. അടുത്തത് ലൂക്കോസ് 21:34. ഈ കെണി വരും. വായിച്ചാട്ടെ. ഹൃദയം അതിഭക്ഷണത്താലും. അയ്യോ, നിങ്ങളെ പിടിക്കുന്നില്ല. പെന്തിക്കോസ് പാസ്റ്റർമാർ കഴിച്ചുകൊണ്ടിരുന്ന എന്താണെന്നറിയാമോ? പിന്നെ അൽഫഹാം, ഷൊർമ, ചുട്ടകോഴി, പിന്നെ തന്തൂരി, ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സ്തോത്രം. പഴയ തട്ടുദോശയും ആംബ്ലേറ്റ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു. പാസ്റ്റർമാരെല്ലാം നെകളിച്ച് നെകളികളെ ദൈവം വെട്ടിക്കളഞ്ഞു. അൽഫഹാം, ചുട്ടകോഴി, തന്തൂരി, അതിഭക്ഷണം. പിന്നെ അടുത്തത് മദ്യപാനത്താലും. പെങ്കൊച്ചുങ്ങളും നാണ്ട ശംഖുമുഖത്തിൽ അടിച്ചുകൊണ്ടിരിക്കും. ചെറുപ്പക്കാർ അതിലും മന്നന്മാര് സ്കൂട്ടറിന്റെ പുറകെ ബിവറേജസിന്ന് വേടിക്ക് കൊറ്റാമത്ത് കലങ്ങിന്റെ കീഴിൽ തണുത്തുള്ള ഒഴിവച്ച് കുടിച്ചോണ്ടിരുന്ന കോവിഡ് വരുന്നതിന് പെട്ടെന്ന് നിന്നെ എല്ലാം കർത്താവ് ഒതുക്കും. തീർന്നില്ല. അടുത്തത് അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും. ആ, എങ്ങനെങ്കിലും കാശടിച്ച് മാറ്റണം. വസ്തു കച്ചവടം, വണ്ടി കച്ചവടം, എന്തെങ്കിലും തട്ടിപ്പറഞ്ഞ് കാശ് അടിച്ചു മാറ്റണം. എല്ലാരും ചിന്ത ചെയ്തായിരുന്നു പൈസ അടിച്ചു മാറ്റാൻ. ആ സമയത്ത് കർത്താവ് എന്ത് ചെയ്യുന്നു? ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്നൊരു കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ആ കെണി, ആ കോവിഡ് ട്രാപ്പ് നേരം വെള്ളത്ത് ഓടി നടന്ന് പ്രസംഗിച്ചുകൊണ്ട് ഡെയിലി കാശ് എന്റെ പോക്കറ്റിലിരുന്ന ഞാനും വീണുപോയി. സ്തോത്രം. ഞാൻ എന്റെ കാര്യം സ്തോത്രം. അങ്ങനെയെങ്കിൽ നല്ല വീട്ടിൽ അൽപകാമം, തന്തൂരി, ഷൊർമ, കുട്ടകോഴിയും, ചപ്പാത്തിയും, ഫ്രൈഡ് റൈസും, ചിക്കനും അടിച്ച പാസ്റ്റർമാരും വിശ്വാസികളും, കലങ്ങിന്റെ കീഴിൽ കുടിച്ച ചെറുപ്പക്കാരും, അമ്മാമമാരും, ബിയർ പാലറി അടിക്കുന്ന അമ്മാമമാരെ എല്ലാം ദൈവം ഒതുക്കി. ആ ദിവസം ഒരു കെണി പോലെ ട്രാപ്പ്. എത്ര ക്ലിയർ ആയി കോവിഡ്. 4-ാമത്തെ കണ്ടന്റ് പറഞ്ഞ് നിർത്താം. Matthew 24. ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. വെളിപ്പാട് 6:7-8. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു മഞ്ഞ കുതിര, വാൾ, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി. 3-ാമത്തെ കണ്ടന്റ് ലൂക്കോസ് 21:11. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി. ക്ലിയർ, മഹാവ്യാധി. ഇനി ഇവരെ കൂടാതെ യഹസ്കേൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഇന്ന് നിർത്താം. ഒറ്റ വാക്യം കൂടെ കഴിയുമ്പോൾ പകലത്തെ നിർത്താം. ബാക്കി ആഫ്റ്റർ കോവിഡ് രാത്രിയിൽ പറയാം. അത് കഴിഞ്ഞ് യഹസ്കേൽ എന്താ പറഞ്ഞിരിക്കുന്നത് വായിക്കാം. ഈ കോവിഡിനെ പറ്റി ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം, രക്ഷിതകണം. യഹസ്കേൽ 14:21-22. ജോസഫ് കുട്ടി ഒന്ന് വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ ബൈബിൾ ഉള്ളവരെല്ലാം ഇത്രയും വാക്യം നോട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഒരു എളിയ സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു, ഈ വാക്യം ഒന്ന് നോട്ട് ചെയ്യണം. ഈ കോവിഡിൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, വായിച്ചാട്ടെ. ഞാൻ യെരുശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന്, ഇസ്രായേലിനകത്തും കോവിഡ് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന്, വാൾ, വാൾ, പക്ഷാമം,
പത്മോസ് കണ്ട അതേ വാക്യം ക്ലിയർ ഇതാ ബൈബിളിന്റെ തനിമ വാൾ ക്ഷാമം അടുത്തത് ദുഷ്ടമൃഗം ദുഷ്ടമൃഗം മഹാമാരി എന്നിവയടക്കുന്ന യവന്റെ പേരാ കോവിഡ് മഹാമാരി എന്നിവ നാലും വായിച്ചോട്ടെ അനർത്ഥകരമായ ന്യായവിധികൾ നാലും കൂടെ അയച്ചാലോ നാലും കൂടെ അയച്ചാലോ നാലും വന്നില്ലേ അതിനാ ഞാൻ ഇത്രയും കറങ്ങി വന്ന വാൾ ശാമം മഹാവ്യാധി മഹാമാരി കാട്ടുമൃഗം നാല് മെഹൂദൻ കണ്ടു ഇത് കൂടെ അയച്ചാലോ ഇതിന്റെ നടുവിൽ വായിച്ചാട്ടെ എന്നാൽ എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരും ആയ ഒരു രക്ഷിതഗണം ഞാൻ അതിൽ അതിൽ ശേഷിച്ചിരിക്കും മതി ഒറ്റ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു ജോസഫ് കൂട്ടിയ ബൈബിൾ ഉള്ളവർ എന്നാൽ പുറപ്പെട്ടു എന്നാൽ കരമൊന്ന് ഉയർത്തിയാട്ടെ എന്നാൽ പുറപ്പെട്ടു പോരാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കും ഇന്ന് പകൽക്കാലം ദൈവസഭയോട് പറയാ ഇതിന്റെ നടുവില് പുറപ്പെട്ടു പോരാനുള്ള ഒരു രക്ഷിതഗണത്തെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ ഇതിന്റെ നടുവിൽ നിന്ന് ഒരു രക്ഷിതഗണ മരണം കാണാതെ എടുക്കപ്പെടാറ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ പണ്ടെയുള്ള കഥകളെ ഉയർന്നിരുപ്പേ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ രക്ഷകൻ വെളിപ്പെടാറായി സഭയെടുക്കപ്പെടാറായി ഇത്രയും കറങ്ങി വരാനാ ഞാൻ ഈ കറക്കം കറങ്ങിയത് അങ്ങനെയെങ്കിൽ ആ വലിയ കഷ്ടത്തിന്റെ നടുവിൽ മേഘങ്ങളെ തേരാക്കി എന്റെ നാഥൻ വരാറായി രക്ഷിതഗണം പുറപ്പെടാൻ കാലമായി മച്ചി അപ്പച്ച സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ കാണുന്ന പ്രിയ മക്കളെ വാള് കണ്ടു ശാമം കണ്ടു കാട്ടുമൃഗം കണ്ടു മഹാമാരിയാകുന്ന കോവിഡ് നാം കണ്ടെങ്കിൽ ഇതിന്റെ നടുവിൽ ഒരു രക്ഷിതഗണം ഇന്ന് പയകൽ വൈൻഡപ്പ് ചെയ്യാം മത്തായി 24:7 ഒറ്റ വാക്യം വായിച്ചാട്ടെ ആകയാൽ മത്തായി 7:24 മുതൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു ഈ വചനം ഇന്ന് പകൽ കേട്ടാൽ അടിസ്ഥാനം എവിടാ പാറ അടുത്തത് പാറമേൽ വീട് പണിതവൻ അടുത്തത് വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി ഏഴാം ദിവസം കേക്ക് അടുത്തത് കാറ്റടിച്ചു കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം തകർന്നില്ല തൊട്ടടുത്ത് വേറൊന്നുണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്നവർ മണലിന്മേൽ അടുത്ത വായു മക്കളെ ബൈബിൾ ഉള്ളവരടുത്തോ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷം അടുത്തത് വായിക്കാം അടുത്ത വാക്യം മണലിന്മേൽ അതിന്റെ തന്നെ 25:7 പാറമേൽ അടിസ്ഥാനപ്പെട്ട ഭവനം ഈ വചനം കേൾക്കാത്തവർ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും കേട്ട് ചെയ്യാത്തവർ അതുകൊണ്ട് എൽ എസ് ഇരിക്കുന്നവർ കേൾക്കണം ചെയ്യാത്തവർ മണലിന്മേൽ വായിച്ചാട്ടെ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു എന്തോ പറ്റി കാറ്റടിച്ചു വൻമഴ ചൊരിഞ്ഞു വൻമഴ ചൊരിഞ്ഞു ആ നദികൾ കാറ്റടിച്ചു കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു ഈ കോവിഡ് കാലത്തെങ്കിലും ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി പാറമേൽ അവൻ എന്നെ നിർത്തി എന്റെ ഗമനത്തെയും ആഗമനത്തെയും അവൻ സുസ്ഥിരമാക്കിയെങ്കിൽ ആ പാറ ഏതാ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത് ആ ആത്മീയ പാറയല്ലോ നമ്മെ വഴി നടത്തിയത് ആത്മീയ പാറയാ ക്രിസ്തുവാകുന്ന പാറമേൽ കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ ഇന്ന് പകൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട സഹോദര സഹോദരി ദൈവസഭയെ വൻമഴ ചൊരിയും കാറ്റടിക്കോ മണൽ വരും മഹാമാരി വരും കോവിഡ് വരും എന്നാൽ അതിന്റെ നടുവിൽ പിന്നെ ഉയർത്തുക കാറ്റടിക്കട്ടെ ഈശാന മൂലൻ വരട്ടെ ക്രിസ്തുവാകുന്ന വിശ്വാസിയെ ഈ വചനം ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് പകൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ കോവിഡിന്റെ മഹാമാരി കണ്ടിട്ട് അതിന്റെ നടുവിൽ നിന്ന് രക്ഷിതഗണം അടുത്ത സെഷനിൽ ഷിഗല്ല ക്രോമിയം ബെർലിയം വൈറേഷ്യം അസ്ട്രോയിഡ് എക്സ്പ്ലോഷൻ മനുഷ്യൻ മരിക്കാത്ത ഒരു കാലം അതിലേക്ക് കടക്കും അതിനുശേഷം RNM റിവേഴ്സ് ന്യൂറൽ മോണിറ്ററിങ് അതിനപ്പുറം പളുങ്ക് നദി അഥവാ ദൈവമക്കളുടെ പ്രത്യാശ മുഴുവൻ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി വലിയ കഷ്ടമാകുന്ന മഹാമാരിയായിരുന്ന കോവിഡ് നോവലും കോവിഡ് 19 ബ്രെയിൻ അഫക്റ്റഡും
വരാൻ പോകുന്നു, അനിമൽ കോവിഡിലേക്ക് വരെ ലോകം വരാൻ പോകുന്നു. ഇന്ന് പകൽ ഈ സത്യവചനം കേട്ടിട്ട് വരാൻ പോകുന്ന കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണോ. ഏഴാമത്തെ പകൽ എല്ലാ യോഗങ്ങളിലും ഞാൻ പറയാറുണ്ട്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ രണ്ട് ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റ് ഏതാ? ഫ്ലാറ്റ് ഹോം. അയ്യോ ആര്യ, അപ്പവനെ കയറി ചായ കുടിക്കാം, ട്രെയിനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ 160 രൂപയുടെ ഒരു സ്ലീപ്പർ എടുത്തവർക്ക് തമ്പാനൂരിൽ നിന്ന് എറണാകുളം വരെ പോകാം. ഓൺലൈനിൽ എടുത്ത് കാണും, ICR സൈറ്റ് നോക്കാം. അവിടെ ചെല്ലുമ്പോൾ പെൺകുട്ടി വിളിക്കും, അരമണിക്കൂർ കൊണ്ട് വണ്ടി 1 നമ്പർ പ്രാളത്തിലേക്ക് വരും. ആ ടിക്കറ്റ് അകത്തുള്ളവൻ നോക്കും, എന്റെ കമ്പാർട്ട്മെന്റ് S3 berth 19, അവനൊരു ഉറപ്പുണ്ട്. എന്റെ കമ്പാർട്ട്മെന്റുകൾ വരും, എനിക്കൊരു സീറ്റ് ഉറപ്പുണ്ടെങ്കിൽ. ഇന്ന് പകൽക്കാലം കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയുടെ ബോർഡിംഗ് പാസ് ഈ ഉപവാസത്തിലെങ്കിലും കരസ്ഥമാക്കിയില്ലെങ്കിൽ നീ പട്ടുപോകാൻ സാധ്യതയെങ്കിൽ ഇന്ന് പകൽ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കുവാൻ എന്റെ നാഥൻ വരാറായി. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിപ്പിൻ. വൈൻഡപ്പി ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. പല യോഗത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാടുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. മക്കളെ, അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ സയന്റിസ്റ്റാ, അദ്ദേഹത്തിന്റെ പേരാ ഡോക്ടർ മാർക്ക് കാലിഫോർണിയ. അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ സയന്റിസ്റ്റ് ഇല്ല. പിറ്റി ഒരു ദിവസം അദ്ദേഹത്തിന് അമേരിക്കയിലെ അടുത്ത സ്റ്റേറ്റായ ഫ്ലോറിഡയിൽ ഒരു കോൺഫറൻസ്. അദ്ദേഹം ടിക്കറ്റ് എടുത്തു. ഞാൻ പല കൺവെൻഷനിലും പറയാറുണ്ട്, യൂട്യൂബിൽ ഒത്തിരി പേര് കേട്ട് കഴിഞ്ഞു. 5 മണിക്കാ പ്ലെയിൻ, 3 മണിക്ക് അദ്ദേഹം എയർപോർട്ടിൽ വന്നു. വന്നിട്ട് പറഞ്ഞത് ഒരു കാര്യമാ. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? എനിക്ക് നാളെ ഫ്ലോറിഡയിൽ കോൺഫറൻസ്, ടിക്കറ്റ് ബുക്ക് ചെയ്തു. എയർപോർട്ടിന്റെ മാനേജർ പറഞ്ഞു, നെക്സ്റ്റ് 24 അവേഴ്സ് ഒറ്റ എയർക്രാഫ്റ്റും ഇവിടുന്ന് പോകത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അമേരിക്കയിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റാ, എനിക്ക് നാളെ ഒരു ക്യാൻസറിന്റെ ക്യാമ്പാ ഉള്ളത്, അവിടെ പോകണം. എയർപോർട്ട് മാനേജർ പറഞ്ഞു, കാറ്റടിക്കുമ്പോ പ്ലെയിൻ എവിടെ വിടാനാ? ഡോക്ടർ വണ്ടി ഓടിച്ച് പൊക്കോളാൻ പറഞ്ഞു, അല്ലെ പ്ലെയിൻ എടുത്ത് പോകാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു വണ്ടി വേണ്ട എന്ന് പറഞ്ഞു. ഡോക്ടർ പുറത്തിറങ്ങി ഒരു വാടകയുടെ കാർ എടുത്തു. 9 മണിക്കൂറാ കാലിഫോർണിയ ടു ഫ്ലോറിഡ. കേക്കണം സഹോദരിമാരും അമ്മച്ചിമാരും എല്ലാം കേക്ക്, എന്താ സംഭവിച്ചത്? അദ്ദേഹം 5 മണിക്കൂർ വണ്ടി ഓടി കാലിഫോർണിയ കടന്നു. കാട് വെട്ടമില്ല, ചാറ്റൽ മഴ. ഈ മനുഷ്യ ഒരു നിരീശ്വരവാദി, കൈ മുഴുവൻ വിറയ്ക്കുന്നു. ഒരു കാപ്പി കിട്ടിയാ കൊള്ളാം. ഫ്ലോറിഡയിലോട്ട് കയറി ഇരുണ്ടിന്റെ കാറ്റിന്റെ നടുവിൽ ചിമ്മിനി വെളിച്ചത്തിനകത്ത് ഒരു കൊച്ചു കെട്ടണം. ആ കെട്ടിടത്തിന്റെ മുമ്പിൽ 2 ലൈറ്റ്. കാർ അവിടെ കൊണ്ട് ചവിട്ടി നിർത്തി. വിറയ്ക്കുന്ന കൈകളുമായി ഈ മനുഷ്യൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഒരു സഹോദരി ഇറങ്ങി വന്നു, പേര് പറഞ്ഞു. ഡോക്ടർ എന്നല്ല, എന്റെ പേര് മാർക്ക്. മൈ നെയിം ഈസ് മാർക്ക്. കോൾഡ് ഈസ് ടു മച്ച്, ഗിവ് മീ എ കപ്പ് ഓഫ് കോഫി. തണുപ്പ് ഭയങ്കരം. സഹോദരി, എനിക്കൊരു കാപ്പി കുടിക്കാൻ തരുമോ? ആ സഹോദരി പറഞ്ഞു, ടേക്ക് യുവർ സീറ്റ്. ഇരിക്കാൻ പറഞ്ഞു, ഐ വിൽ മേക്ക് എ കോഫി വിത്ത് 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ കോഫി തരാം. സഹോദരി കോപ്പി തിളപ്പിക്കാൻ ഹീറ്ററി വെച്ചു. കേക്കണം എന്റെ ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഇതിന്റെ ഇടയിൽ വെള്ളം തിളക്കുന്നതിനിടെ അകത്ത മുറിയിലോട്ട് പോയി. അവിടെ ഒരു കുഞ്ഞിനോട് ഈ സഹോദരി പറയാ, മോനെ അടുത്ത പട്ടണത്തിലെ ഡോക്ടർ മാർക്കിനെ നമുക്ക് കാണാൻ പറ്റും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേക്ക് വഴിയൊരുക്കും. ഈ ഡോക്ടർ ഞെട്ടിപ്പോയി. സഹോദരി കാപ്പി കുടിച്ചു കഴിഞ്ഞു, കൊടുത്തു. അവൻ കാപ്പി കുടിച്ചിട്ട് ഡോക്ടറെ വെച്ച്, നീ എന്താ മുറിയിൽ പോയി പ്രാർത്ഥിച്ചത്? പറഞ്ഞത് എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ കുഞ്ഞിന് ക്യാൻസറാ. ഈ ഡോക്ടർ ഇവിടുത്തെ സർജൻ പറഞ്ഞു, ഇനി ഇവിടെ പറ്റത്തില്ല, ഈ കേസ് കാലിഫോർണിയ കൊണ്ടുപോയി നടക്കും. ഡോക്ടർ മാർക്ക് താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടർ ഉണ്ട്, കാണാൻ പൈസ ഇല്ല, ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ആ സഹോദരിയുടെ മുഖത്ത് നോക്കി ആ ഡോക്ടർ പറഞ്ഞു, ഇവിടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. കൊണ്ടുവരാൻ പറഞ്ഞു. അവർ ബൈബിൾ കൊണ്ടുവന്നു. ആ സഹോദരിയോട് പറഞ്ഞു, ഞാനൊരു നിരീശ്വരവാദിയ, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്ക നിന്റെ മുൻപിൽ ഇരിക്കുന്നത്. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കാലിഫോർണിയയിൽ വന്നപ്പോൾ എയർപോർട്ട് അടച്ചതിന്റെ പിൻപിൽ, ഹല്ലേലൂയ, എന്റെ കാർ നിന്റെ വീട്ടിന് മുമ്പിൽ ചവിട്ടി നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് എന്റെ കാർ ഇവിടെ ചവിട്ടിയത്. ഇന്ന് പകൽ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ കുഴികള വെട്ടിയാൽ അതിന്റെ നടുവിലെ ഉപവാസത്തിൽ നിറയ്ക്കുവാൻ കരുത്തുറ്റൊരു ദൈവം. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ പൂർണ്ണതയെങ്കിൽ. ആ കുഞ്ഞിനെ വാരിയെടുത്തു, ആ കുഞ്ഞിന്ന് ജീവിക്കുന്നു. ബിക്കാസ് ഈ സെലൈ, ഇന്ന് പകലും എന്റെ യേശു ജീവിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ആ സഹോദരിയുടെ കണ്ണുനീരിന് മുമ്പിൽ, ആ കുഞ്ഞിന്റെ വിലപ്പെട്ട ജീവന് മുൻപിൽ ഒരു കാർ ചവിട്ടി നിർത്തിയെങ്കിൽ, ഇന്ന് പകൽ ആരാധന കഴിയുമ്പോൾ പറയണം, എനിക്ക് വേണ്ടി ഒരു വിധിയെടുത്ത് എൻ്റെ സ്വർഗം തരും. ചില നാളുകളായിട്ടുള്ള ദൂതം ഏറ്റെടുക്ക സിസ്റ്റർ, ചില നാളുകളായിട്ടുള്ള
കണ്ണുനീരിന്റെ മറുപടി ഈ 21 ഡേയ്സ് അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടിനകത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിക്കും. സന്തോഷമുള്ളവരെ കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇന്ന് പകൽ പറയണ എന്റെ വീട്ടിനകത്ത് എന്റെ പ്രാർത്ഥനയുടെ മറുപടി കൊണ്ടെത്തിക്കും. ദാനിയേലേ, സിംഹക്കുഴിക്കകത്ത് നീ വീണാൽ, നീ വീഴുന്നതിന് മുമ്പ് സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ ഒരു നല്ല ദൈവമുണ്ട്. ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ശദ്രക്, മേശക്, അബേദ്നഗോഗേ, മുട്ടുകുത്താനുള്ളവന്റെ മുൻപിൽ നീ മുട്ടുകുത്തിയാൽ രാജാവിന്റെ പ്രതിമയുടെ മുൻപിൽ നീ മുട്ടുകുത്തേണ്ടി വരത്തില്ല. നിനക്ക് മുമ്പേ തീജ്വാലയ്ക്കകത്ത് അവൻ ദൂതനെ അയക്കും. എഴുന്നേൽക്കാം. ഈ കോവിഡിന്റെ പ്രതിസന്ധി ആഞ്ഞടിക്കുമ്പോൾ കരമടിച്ചു പാടാം. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും തീച്ചൂള എനിക്കെതിരെ എതിരായി നിന്നാലും കരമടിച്ച് ദൈവജനം ഒന്ന് ആരാധിച്ച് ഇന്ന് പകലൊന്ന് വിടുതൽ ഏറ്റെടുത്തട്ടെ. നാളുകളായി മങ്ങിക്കിടന്ന ആത്മീയ മണ്ഡലം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വെട്ടി തുറകട്ടെ. അഭിഷേകം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ച്.